संकल्प न കഥാവേലി തലമുറ തലമുറയായി നിങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ കുടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നും അരുളി ചെയ്യുന്നു. ആയിരം സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. എഴുപത് സംവത്സരം ഏറെയായാൽ 80 സംവത്സരം അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖം അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തിയാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ഉപേക്ഷിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ പ്രിയ റോസമ്മാമ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ 10:30 താൻ പ്രിയം വെച്ച ദൈവവചനത്തിലേക്ക് ചേരുവാനിടയായി തീർന്നു. ചില ദിവസങ്ങളായി ശാരീരികമായി അല്പക്ലേശങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ നിർണയപ്രകാരം പ്രിയ കർത്തൃദാസി വേദനയും കണ്ണുനീരും മുറവിളിയുമില്ലാത്ത ആ നിത്യ കൂടാരത്തിലേക്ക് ചേരുവാൻ കർത്താവ് കൃപ പകർന്നു. ഇന്ന് പകലിൽ തൻ്റെ ദാസയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു യാത്രയയപ്പ് നൽകേണ്ടതിനു വേണ്ടിയാണ് നാം ഇന്ന് ഈ കൂടാരത്തിൽ എത്തിച്ചേരുവാനിടയായത്. വേർപാട് ഏത് പ്രായത്തിലാണെങ്കിലും നമുക്ക് ദുഃഖമുളവാകുന്നതാണ്, നമുക്ക് വേദനാജനകമാണ്. എങ്കിലും സർവ്വാശ്വാസങ്ങളുടെ ഉറവിടമായ കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ ജോർജോട് ചാരു വേണ്ടി പ്രാർത്ഥിക്കാം. മൂത്ത മകൻ റോജോയും കുടുംബത്തെ ഓർക്കാം. ഇളയ മകൻ റിജോയെയും കുടുംബമായി ഓർത്തു പ്രാർത്ഥിക്കാം. ഇരു കുടുംബങ്ങളിലെയും സഹോദര കുടുംബങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവർക്കും തൻ്റെ ദാസിയുടെ വേർപാട് വളരെ ദുഃഖമാണ്, വളരെ വേദനയാണ്. എന്നാൽ ഈ അനുഭവത്തിലൂടെ ഒക്കെ നാമും കടന്നു പോകേണ്ടവരാണല്ലോ. യേശു കർത്താവിൻ്റെ ദിവ്യമായ ആശ്വാസവും ദൈവിക സമാധാനത്താൽ നമ്മെ നിറയ്ക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് പകലിൽ ഭവനത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷകൾ അല്പസമയം കഴിയുമ്പോൾ കർത്തൃദാസന്മാർ നടത്തുന്നതാണ്. കടന്നു വന്ന എല്ലാ ബന്ധുപത്രാദികൾ, ചാർച്ചക്കാർ, പ്രിയപ്പെട്ടവർ, അയൽവാസികൾ, ബഹുമാനീയരും ആദരണീയരുമായ എല്ലാ കർത്തൃദാസന്മാർക്കും യേശു കർത്താവിൻ്റെ നാമത്തുള്ളതായ വന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. തുടർന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ച് ബോഡി വെളിയിലേക്ക് കൊണ്ടുവെക്കുവാനും തുടർന്നുള്ളതായ ശുശ്രൂഷകൾ അവിടെ വെച്ച് നിർവഹിക്കുവാനുമാണ് കർത്താവിൽ ആശ്രയിക്കുന്നത്. ഇപ്പോൾ റോസമ്മാമയുടെ സഹോദരി ഭർത്താവായിരിക്കുന്ന ബഹുമാനിയ കർത്തൃദാസൻ അസംബ്ലി സംഘോട് നരിക്കൽ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ പി സി ദാനിയൽകുട്ടി അവർ ഇപ്പോൾ പ്രാർത്ഥിക്കുമല്ലോ. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ,
അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശുവിൻ നാമത്തിൽ എളിവരായ ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. തിരുമുഖത്തേക്ക് നോക്കുന്നു. സമയകാലഭേദമന്യേ തിരുസന്നിധിയിലേക്ക് വന്ന അപ്പാ പിതാവേ എന്ന് വിളിച്ച് അവിടുത്തെ സാന്നിധ്യം അനുഭവിപ്പാൻ ആശ്വാസം കൈക്കൊള്ളുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിലയേറിയ പദവിക്കായി നന്ദിയോടങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വാത്സല്യ സഹോദരി കാവ്യാം 54 വയസ്സ് വരെയും കർത്താവ് ലോകത്തിൽ ജീവിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. കർത്താവിനെ പിൻപറ്റുവാൻ ഇടവചനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിച്ച് കർത്താവിനായി ജീവ സമർപ്പിച്ച മാതൃകയോട് പറ്റിയോട് ദൈവനാമത്തിൻ്റെ പുകഴ്ചയ്ക്കായി ജീവിപ്പാൻ ദൈവം തമ്പുരാൻ അവിടുന്ന് കൃപ നൽകിയതിനാൽ അങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ കർത്താവ് കഴിഞ്ഞു പോയ ചില ദിവസങ്ങളിൽ ആമേ രോഗത്താൽ ഭാരപ്പെട്ടുവെങ്കിലും ആമേ കർത്താവ് ആശ്വാസത്തിനും വിടുതലിനും വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി ദൈവത്തിൻ്റെ ഹിതപ്രകാരം കഴിഞ്ഞ ദിവസം അവിടുത്തെ തിരുസന്നിധിയിലേക്ക് വിളിച്ച് ചേർക്കപ്പെടുവാനിടയായല്ലോ. വേദനയും ദുഃഖവും മറുപടിയും മരണമില്ലാത്തതായിരിക്കുന്ന നിത്യഭവനത്തിലേക്ക് ആമെ സ്വർഗം തന്നെ സ്വീകരിച്ചതോർത്ത് നന്ദിയോട് അടി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. നിനക്ക് ജീവിതത്തിൽ ലഭിച്ച എല്ലാ സന്ദർഭങ്ങൾക്കായി ആമെ നന്ദിയോടെ തല തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന അങ്ങയുടെ വൃത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കുകയും ബലപ്പെടുത്തുകയും മാനസികമായി ശാരീരികമായി ബലപ്പെടുത്തി ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഇരുവരെയും അവരുടെ കുടുംബങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മനസ്സുവരവുള്ള ദൈവമേ, സർവാശ്വാസങ്ങളുടെ കർത്താവേ, അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുവാൻ അടിയങ്ങൾ ഒരുമിച്ച് നിന്ന പകലിൻ്റെ വേളയിൽ ആമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മാനുഷിക വാക്കുകൾക്കപ്പുറമായിട്ട് അവിടുത്തെ വചനം കൊണ്ടും അവിടുത്തെ സാന്നിധ്യം കൊണ്ടും നിന്റെ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുവാൻ അടിയങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എല്ലാവരും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രത്യാശയ്ക്കായി നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളാമെന്ന് അരുളിച്ചത് ദൈവമേ, അവിടുത്തെ മടങ്ങി മടങ്ങി വരവിനെ കുറിച്ചുള്ള വലിയ പ്രത്യാശ ദൈവം ഞങ്ങൾക്ക് നൽകുന്നതിനാലെങ്കിൽ സ്തുതിക്കുന്നു. ദാവീദൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തു മരിച്ചവർ മുമ്പേ ഉയർക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്ന ആ തിരുവെടുത്തു പോലെ കർത്താവേ, ആലിതിൻ്റെ ദാസിയെ പുനരുത്തുവാൻ ശരീരത്തിൽ ഞങ്ങൾ കാണുന്ന വലിയൊരു ദിവസം ഉള്ളതിനാൽ നന്ദിയോടെ നന്ദിയോടെ അടിയങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഈ ദുഃഖവേളയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന കർത്താവെ, എല്ലാ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, ചാർച്ചക്കാർ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ, അവിടെ നിന്നെല്ലാവരെയും ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുകയും ഏറിയ കൃപ ഉണ്ടാകുകയും ചെയ്യുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ ഭവനത്തിൽ നടക്കുന്ന ഈ സംസ്കാര സൂക്ഷയിൽ തികഞ്ഞ ദിവസാനിത്യം ഉണ്ടാകണം. അനുഗ്രഹിക്കപ്പെട്ടൊരു യാത്രയേപ്പ് അങ്ങയുടെ ദാസിക്ക് നൽകുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമേ. കർത്താവേ, വരുവാനുള്ളവരെല്ലാം തക്ക സമയത്ത് കൂടി വരുവാൻ ദൈവം നമ്പരാൻ ഇടയാക്കണം. സെമിത്തേരിയിലുമുള്ള സുസൂക്ഷകൾ അനുഗ്രഹിക്കപ്പെട്ട ദിവസാനിത്യത്തിൽ നടക്കുവാൻ അവ സ്വർഗത്തിലെ ദൈവം ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ സുസൂക്ഷകൾക്ക് നേതൃത്വം നൽകുന്ന അങ്ങയുടെ വലിയ ഭൃത്യന്മാരെയും കരങ്ങളിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളെ സഹായിച്ചാട്ട് നിരന്തരം ദിവസാനിത്യം വ്യാപരിക്കണം. ബാലും മകത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം ഉണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ആനന്ദ കൂട്ടരെ കാണും.
പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ പുനനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് പകലിൽ വാത്സല്യ റോസമസ്റ്ററെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ പ്രിയപ്പെട്ടവളെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരാണെന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ശാന്തമായ ഒരു അന്തരീക്ഷം സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനം നൽകിക്കൊണ്ടിരിക്കുന്നു തുടർന്നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും വളരെ ഭംഗിയായി നടക്കുവാൻ എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നദ്ധിയിൽ ആയിരിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു അനേക ദൈവദാസന്മാർ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അവർക്കൊക്കെ ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുവാൻ സമയം അനുവദിക്കേണ്ടതുണ്ടല്ലോ പ്രാരംഭത്തിൽ കുറ്റിക്കോട് വൈ പി സി സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ജി മോനച്ചൻ അവരുകൾ മുൻപോട്ട് കടന്നു വന്ന് ചില ആശ്വാസ വാക്കുകൾ അറിയിക്കും അതിനായി കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ ബേർബാൻ്റെ ദുഃഖം തലക്കെട്ട് നിൽക്കുന്ന ഭവനാങ്കണത്തിൽ എനിക്കും സഭയായി കടന്നു വരുവാൻ കർത്താവിനൊക്കെ വിലകിറിയ സാവകാശങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു ആദരണീയ ദൈവഭൃത്യന്മാർ കടന്നു വന്ന ദേശവാസികൾ സഹോദരങ്ങൾ ഏവർക്കും വന്ദനം ഞാൻ കുറ്റിക്കോണം ഇന്ത്യ പെന്തക്കോസ്റ്റ് സഭാ ശുശ്രൂഷകനാണ് ഷാജി സോളം പാസ്റ്ററേയും കർത്താവിൻ്റെ ആസില അലിമാമയും ഞങ്ങളുടെ ആത്മാർത്ഥ സ്നേഹിതരാണ് കർത്താവിൻ്റെ ദാസിയുടെ വിഷയങ്ങളെക്കുറിച്ച് പലപ്പോഴും സഭയിൽ പല ദൈവമക്കൾ പറയാറുണ്ടായിരുന്നു പല പ്രാർത്ഥനകളിലും ഞങ്ങളത് ഒരുവിടെ വേണ്ടതായിട്ടുണ്ട് പക്ഷേ കർത്താവിൻ്റെ സമയമായപ്പോൾ താൻ പ്രത്യാശ വച്ചിരുന്ന നിത്യഭവനത്തിലേക്ക് കർത്താവ് തൻ്റെ ദാസിയെ വിളിച്ചു വേർതിരിപ്പാനിടയായി തീർന്നല്ലോ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ മാതൃകയുള്ള ജീവിതം കാഴ്ചവെക്കുവാൻ തൻ്റെ ദാസിക്ക് ഇടയായിട്ടുണ്ടെന്ന് അനവധി നിരവധി ദൈവമക്കൾ കൂടി കേൾക്കുവാനിടയായിട്ടുണ്ട് എന്നാൽ കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ കോട്ടയ്ക്കകത്തുള്ളിൽ മൃത്യു ചെല്ലും 10,000 നില കെട്ടിപ്പടുത്താലും അതിനകത്ത് മരണം കടന്നു വരും പിന്നെ ഇതിനപ്പുറം എന്ത് എന്ന് ചോദിച്ചാൽ ഒരു ഭക്തന് ധൈര്യത്തോടെ പറയാൻ പറ്റും അല്പം കഴിയുമ്പോൾ അനുഗ്രഹീത ദൈവദാസന്മാരാൽ തൻ്റെ ദാസിയുടെ ഈ ബോഡി വിതയ്ക്കായി ബൈബിൾ പ്രകാരം വിതയെന്ന് ഞങ്ങൾ പറയും വിതയ്ക്കായി ഈ ഭൂമിയിലേക്ക് വെക്കും പക്ഷേ കാഹളം ധ്വനിക്കുമ്പോൾ ഈ ശരീരത്തോടല്ല തേജസ്സിൻ്റെ ശരീരത്തോടെ ഉയർക്കുന്ന ഒരു പുൻപലരിയിൽ തൻ്റെ ദാസിയെ കാണാമെന്നുള്ള പ്രത്യാശയിൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു തിരുവചനം നമ്മെ പഠിപ്പിക്കുക ദാനിയേലെ നീ പൊയ്ക്കൊള്ളുക കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരിക കർത്താവിൻ്റെ ദാസിയെ പൊയ്ക്കൊള്ളുക രോഗമില്ലാത്ത വേദനയില്ലാത്ത നിരാശയില്ലാത്ത ദുഃഖമില്ലാത്ത ആ നിത്യഭവനത്തിലേക്ക് പോയി വിശ്രമിച്ചു കൊള്ളുക ഓഹരി വിഭജിക്കുന്ന നാളിൽ ഇമ്പങ്ങളുടെ പരദീശയിൽ തൻ്റെ ദാസിയെ കാണാമെന്നുള്ള പ്രത്യാശയിൽ ഞാൻ യാത്ര പറയുന്നു എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എഫ് ഇ സി കുറ്റിക്കോണം ശാരോൺ സഭയുടെയും ഇളമ്പൽ യു പി എഫിൻ്റെയും പുല്ലു സെൻ്റർ സ്കൂളിൻ്റെ പേരുള്ള പ്രത്യാശയും പ്രാർത്ഥനയും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഉയരത്തിലെ സമാധാനത്താൽ തൻ്റെ ദാസനെയും കുഞ്ഞുങ്ങളെയും ബന്ധുപുത്രാദികളെയും ദൈവം ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമറാട്ടെ തൻ്റെ ദാസിയുടെ മാതൃക പിന്തുടർന്ന് തൻ്റെ കുഞ്ഞുങ്ങൾക്കും മുമ്പോട്ട് യാത്ര ചെയ്യാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ഇവിടെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ് ഇന്ന് അതുകൊണ്ട് എനിക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് കടന്നു പോകുന്നു ദൈവം നിങ്ങളെ ആശ്വസിക്കട്ടെ ശുശ്രൂഷകളെ ആധുനിക അവസരങ്ങൾക്ക് നന്ദി താങ്ക് യു പാസ്റ്ററേ പ്രിയ റോസമ്മാമയുടെ സഹോദരി ഭർത്താവ് ബഹുമാനിയ കർത്തൃദാസൻ ഇപ്പോൾ നരിക്കൽ എ ജി ചർച്ചിൻ്റെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ
പി സി ഡാനിയൽ അവർ അല്പസമയം ആശ്വാസ വചനങ്ങൾ അറിയിക്കുന്നതാണ്. അതിനായി ബഹുമാനിയ കർത്തൃദാസനെ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ റോസമ്മ സഹോദരിയുടെ വേർപാടുള്ള ബന്ധത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ കുഞ്ഞുങ്ങൾ ഇരുവർ, അവർ കുടുംബങ്ങൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ എല്ലാവരെയും സർവശക്തനായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് ദൈവസൽ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഓർപ്പിച്ച പോലെ എൻ്റെ ഭാര്യയുടെ കൊച്ചമ്മയുടെ മകളാണ് പ്രിയ റോസമ്മ. ഈ രോഗവിവരങ്ങൾ പലപ്പോഴും അറിയുവാനിടയായി. ഓർത്ത് പ്രാർത്ഥിപ്പാനൊക്കെ ദൈവസ്ത്രം നൽകി. എങ്കിലും ദൈവത്തിൻ്റെ നിശ്ചയം, ദൈവത്തിൻ്റെ സമയമായപ്പോൾ അവൻ നിത്യ ഭവനത്തിലേക്ക് അവൻ വിളിച്ചു ചേർക്കുക എന്നുള്ളതായിരുന്നു. തൻ്റെ ശരീരത്തിൽ അല്പക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള നാളുകളായിരുന്നു. എന്നാൽ അതൊക്കെ വിട്ടുമാറി തന്നെ പ്രത്യാശ വച്ചതായ നിത്യഭവനത്തിലേക്ക് അവൻ സ്വർഗത്തിലെ ദൈവം തന്നെ വിളിച്ച് ചേർത്തിരിക്കുന്നു. നമ്മളോട് പ്രിയപ്പെട്ടവർ, നമ്മളുമായി സഹകരിച്ചവർ, നമ്മുടെ സഹോദരങ്ങൾ നമ്മെ വിട്ട് അവൻ വേർപെട്ടു പോകുമ്പോൾ മാനുഷ്യമായിട്ട് വളരെയധികം ദുഃഖം നമുക്കുണ്ട്. മാനുഷ്യ വാക്കുകളാൽ ആ ദുഃഖം നികത്തുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ വചനവും നമുക്ക് ആശ്വാസം നൽകുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളായി നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണം ജീവിതത്തിൻ്റെ അവസാനമല്ല. ആമേൻ. മരണത്തിനപ്പുറമായിരിക്കുന്നൊരു ജീവിതം നമുക്കുണ്ട്. ആമേൻ. വചനം പറയുന്നു, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്ന് യോബിൻ്റെ പുസ്തകം 14:14 വാക്യത്തിൽ വായിക്കുമ്പോൾ അതിന് മറുപടി യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും അവൻ ജീവിക്കും, ഞാൻ തന്നെ അവൻ ജീവനും പുനരുത്തുവാനുമാകുന്നു. മരണത്തിനപ്പുറമായിരിക്കുന്ന ഒരു ജീവിതമുള്ളവരാണ്, ആ ജീവിതത്തെക്കുറിച്ച് പ്രത്യാശയുള്ളവരാണ് ദൈവമക്കൾ. ഏറ്റവും വലിയ പ്രത്യാശ ഇവിടെ കർത്താവിൻ്റെ മടങ്ങി വരവാണ്. ഇവിടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇങ്ങനെ ഓർപ്പിച്ചു, ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ആമേ ചേർത്തുകൊള്ളാമെന്ന് വലിയ വാഴ്ചത്വം നമുക്കുണ്ട്. ഓരോ ദിവസവും നമ്മൾ കർത്താവിൻ്റെ വരവിനെ ആമയെ നോക്കി പാർത്തുകൊണ്ട് മുൻപോട്ട് പോകുന്നവരാണ്. തീർച്ചയായിട്ടും കർത്താവിൻ്റെ വരവെങ്കിൽ ആമയെ കർത്താവിൽ മരിച്ച് മൺമറഞ്ഞ ആമയെ ആയിരക്കണക്കിന് വിശ്വാസികൾ, അതായത് 10,000-ക്കണക്കിന് വിശ്വാസികൾ, കോടിക്കണക്കിന് വിശ്വാസികൾ അവർ തങ്ങളുടെ വിശ്രമത്തിലേക്ക് പോയിട്ടുണ്ട്. അവരാരും നഷ്ടപ്പെട്ടിട്ടില്ല. അവരെല്ലാം ദൈവസഭയുടെ അംഗങ്ങളാകിയാൽ നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ ആമേ ജീവനോടിരിക്കുന്നവർ മാത്രമല്ല, ആമേ കർത്താവിൽ പ്രത്യാശ വെച്ച് മരിച്ച് മൺമറഞ്ഞവരും കർത്താവിൻ്റെ ശബ്ദത്തിങ്കൽ പുനരുത്തുവാന ശബ്ദത്തിങ്കൽ ആ പുനരുത്തുവാന ശരീരത്തിൽ ആമേ യേശുവിനെ എതിരേൽപ്പാനായിട്ട് മേഘങ്ങൾ എടുക്കപ്പെടുവാനിടയാകും. അതുകൊണ്ട് തന്നെയാണ് തിരുവെഴുത്ത് മരണത്തെക്കുറിച്ച് പറയുമ്പോൾ മരണം ഒരു ഉറക്കമാണ്. പകലന്തിയോളം പണി ചെയ്ത് വിശ്രമത്തിനായി പോകുന്ന ഒരു വ്യക്തി രാവിലെ ഉണർന്നു വരുന്ന പോലെ 54 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചു. ദൈവം കൊടുത്തി ആയുസ് ആമയെ തികച്ച് ദിവസങ്ങളിലേക്ക് പ്രവേശിച്ച ഈ കർത്താവിൻ്റെ ദാസി ആ ഉയർപ്പിൻ്റെ പ്രഭാതത്തിൽ അവ തേജസ്സിൻ്റെ ശരീരത്തിൽ അവ സ്വർഗീയ ശരീരത്തിൽ അവ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു മനോഹര ദിനമുണ്ട്. നമ്മുടെ പ്രത്യാശ അന്ന് ഈ വാത്സല്യ സഹോദരിമക്ക് മുഖാമുഖം കാണുവാനായി കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ആ പ്രത്യാശ നമുക്കുണ്ടാകട്ടെ. യേശുവിനെ ആമേ സലീ കർത്താവായി സ്വീകരിച്ച കർത്താവിൻ്റെ മടങ്ങിവരുവനായി കാത്തിരുന്ന് ആമേ ആ പ്രത്യാശ പുതുക്കി ഓരോ ദിവസം മുൻപോട്ട് പോകുവാൻ സർവശക്തനായ കർത്താവ് ഏവർക്കും കൃപ നൽകട്ടെ എന്ന ദിവസനിധിയിൽ ഞാനും പ്രാർത്ഥിക്കുന്നു. ആമേ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ സൂക്ഷിക്കുന്ന നരിക്കൽ അസംബ്ലി ചർച്ചിൻ്റെയും എല്ലാവിധ ആരോഗ്യവും ദുഃഖവും പ്രത്യാശയും പങ്കിട്ടുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസന് പ്രത്യേകം നന്ദി പറയുന്നു. ഇപ്പോൾ കൊയർ ഒരു ഗാനം ആലപിക്കും.
പീഠം തന്നീലെ വാസം ഓർക്കുമ്പോൾ സഹോദരനും ഇപ്പോൾ ചണ്ടപ്പെട്ട മണക്കോട് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ശുശ്രൂഷകരുമായിരിക്കുന്ന പാസ്റ്റർ ഷിജു ബേബി മുൻപോട്ട് കടന്നു വന്ന ചില വാക്കുകൾ ഓർമ്മിപ്പിക്കും. അതിനുശേഷം പ്രിയ ജോർജ് ഉടിച്ചാനും റോസമ്മാമയും ഒരു കുടുംബമായിട്ട് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ജോലിയോടുള്ള ബന്ധത്തിൽ ദീർഘവർഷങ്ങൾ അവിടെ ആയിരുന്നു. അവിടുത്തെ ആത്മീയ കൂട്ടായ്മയിൽ സംബന്ധിച്ച ചില പ്രിയപ്പെട്ടവർ ഇന്ന് പകലിവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സണ്ണി ബ്രദർ അവിടെ നിന്നും വളരെ ദീർഘദൂര യാത്ര ചെയ്ത് ഇപ്പോഴിവിടെ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവനും അല്പ വാക്കുകൾ അറിയിക്കുന്നതാണ്. അതിനായി പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ മാതാവിൻ്റെ ദേഹവിയോഗത്തോട് ബന്ധത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ കുടുംബാംഗങ്ങളോട് ചേർന്ന് ഞങ്ങളും ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇവിടെ കടന്നു വരുവാൻ മുഖാന്തരമായത് പ്രിയ നിത്യതയിൽ വിശ്രമിക്കുന്ന പ്രിയ മാതാവിൻ്റെ ജ്യേഷ്ഠ സഹോദരി പ്രിയ അമ്മിണിമാമ എൻ്റെ ഇപ്പാപ്പനാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അതിനുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഇന്ന് പകൽ ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ കർത്താവ് ഇടുന്ന അവസരം തെയ്യം ഒരുക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രിയ അമ്മിണിമാമ പ്രിയ
മാതാവിൻ്റെ ശാരീരിക ക്ലേശത്തെക്കുറിച്ച് പറയുകയും ഞങ്ങൾക്ക് ആ സന്ദർഭത്തിലൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കുവാൻ ദൈവം അവിടുന്ന് കൃപ നൽകി. നമ്മളെല്ലാവരും ദൈവസ്നേഹി പ്രാർത്ഥിച്ചു പൂർണ്ണ സൗഖ്യത്തിനായി. എങ്കിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം അതല്ലായിരുന്നു അങ്ങയുടെ സന്നിധിയിൽ ചേർക്കപ്പെടുക എന്നുള്ളതായിരുന്നു. അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ മാതാവിനെ കഴിഞ്ഞ ദിവസം ചേർക്കപ്പെട്ടു. അനിമിത്തം നമുക്കെല്ലാം വളരെ വേദന ഉളവാക്കുന്ന സംഗതിയാണ്. മരണമെന്ന് പറയപ്പെടുന്നത് ഒരു യാഥാർത്ഥ്യമായുള്ള കാര്യമാണ്. ഏത് പ്രായത്തിലുള്ളവർ മരണപ്പെട്ടാലും വളരെ വേദന ഉളവാക്കുന്ന സംഗതിയാണ്. കാരണം നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുമ്പോൾ വളരെ വേദന ഉളവാക്കും. എങ്കിൽ മരണം കൊണ്ട് തീരുന്നതല്ല ക്രിസ്തു ജീവിതം. മരണശേഷം ഒരു നിത്യതയുണ്ടെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ജനനം എന്ന മൂന്നക്ഷരത്തിനും മരണമെന്ന മൂന്ന് അക്ഷരത്തിനും ഇടയിൽ ജീവിതമെന്ന മൂന്നക്ഷരമുണ്ട്. ഈ ജീവിതമെന്ന മൂന്നക്ഷരത്തിൽ എങ്ങനെ ജീവിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തില ഒരു നിത്യത, ഒരു ദൈവം, ഇതിന് ദൈവം ഒരുക്കപ്പെടുന്നത്. ഈ ഫോൺ സർവീസിൽ നമ്മൾ സംബന്ധിക്കപ്പെടുമ്പോൾ ഒരു പരമയാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. ഇന്നല്ലെങ്കിൽ നാളെ നാം എല്ലാവരും ഈ മരണമെന്ന വഴിത്താരയിൽ കൂടെ നമ്മൾ കടന്നു പോകണം. എപ്പോൾ നമ്മൾ മരിക്കുമെന്ന് ഒരു നിശ്ചയവുമില്ല. എങ്കിൽ ജീവിച്ചിരിക്കുന്ന നാളിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പന സ്വീകരിച്ച് നല്ലൊരു ഭക്തിയുള്ള ജീവിതം നയിക്കുമെങ്കിൽ തിരുവചനം പ്രതിദാനം ചെയ്യപ്പെടുന്നതുപോലെ, തിരുവചനം അത് പറയപ്പെടുന്നതുപോലെയുള്ള നല്ലൊരു നിത്യതയ്ക്ക് അവകാശികളായി ധന്യനായിരിക്കുന്ന പൗലോസ്ലിഹ എബ്രാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പദവിപ്രകാരമാണ്, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. മരണം കൊണ്ട് തീരുന്നതല്ല, മരണശേഷം ഒരു ന്യായവിധിയുണ്ടെന്ന് തിരുവചനം വിളിച്ചു പറയുന്നു. അതുകൊണ്ട് ജീവിക്കുന്ന നാളിൽ എങ്ങനെയെങ്കിലും ജീവിച്ച് നമുക്കങ്ങ് പോകാമെന്ന് നമ്മൾ ധരിക്കരുത്. മരണശേഷം ഒരു ന്യായവിധി ഉണ്ടെന്ന് തിരുവചനം വിളിച്ചു പറയുമ്പോൾ ആ ന്യായവിധി ദിവസത്തിൽ നമ്മുടെ കരം ബലപ്പെട്ടിരിക്കണമെങ്കിൽ തിരുവചനത്തിൽ വായിക്കുന്ന പോലെ കർത്താവിൻ്റെ കൽപ്പന സ്വീകരിച്ച് നല്ലൊരു ഭക്തിയുള്ള ജീവിതം നയിപ്പാൻ സർവകൃപാലിവാ ദൈവം നമുക്കെല്ലാവർക്കും കർത്താവിടുന്ന് അവസരം ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഞാൻ ശുശ്രൂഷിക്കുന്ന മണക്കോട് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെയും അപ്പോൾ തന്നെ മടുക്കിലുള്ള കുരുമുള്ള കുടുംബത്തിൻ്റെയും എല്ലാവിധ ദുഃഖവും പ്രത്യാശയും ഈ കുടുംബാംഗങ്ങൾക്ക് അറിയിച്ചുകൊണ്ട് അവസരം നൽകി തന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കും. താങ്ക് യു പാസ്റ്റർ. പ്രൈസ് ലോർഡ്. എനിക്ക് റോസമിഷനെ പറ്റി പറയാനെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ തൃശ്ശൂര് വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു പോകുന്ന കുറച്ച് ആൾക്കാരായിരുന്നു. ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഒക്കെയും ഞങ്ങളെപ്പോഴും ഒരുമിച്ച് കൂടുമായിരുന്നു. കൂടുമ്പോഴൊക്കെയും ഞാൻ ഇന്ന് വരെ ശിഷ്യരുടെ മുഖത്ത് ഒരു വിഷമം ഞാൻ കണ്ടിട്ടില്ല, ചിരിയല്ലാണ്ട് വേറൊന്നും കണ്ടിട്ടില്ല. ഷി വാസ് എ വണ്ടർഫുൾ വുമൺ. ഞങ്ങളുടെ പ്രാർത്ഥനാ സമയത്ത് ചിലപ്പോഴാണ് പ്രാർത്ഥന മണിക്കൂറുകളോളം നീണ്ടുപോകും. അപ്പോൾ പറയും, ബ്രദറെ നമുക്ക് ഇന്ന വിഷയത്തിൽ നിന്ന് നമുക്ക് വായിക്കണം, ഇന്ന വചനം വായിക്കണം, ഇന്ന പാട്ട് പാടണം എന്നൊക്കെ ഞങ്ങളെ നിർബന്ധിക്കാറുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഓടിപ്പോയിട്ട് ഞങ്ങൾക്കെല്ലാവർക്കും പുള്ളിക്കാരത്തി ഫുഡുണ്ടാക്കി തരുമായിരുന്നു. അത് പുള്ളിക്കാരത്തിൽ വലിയ നിർബന്ധമായ കാര്യമാണ്. വളരെ സ്നേഹത്തോട് അതിലുപരിയായിട്ട് പല സ്ഥലങ്ങളിലും പല ഭവനങ്ങളിലും ഹോസ്പിറ്റലൊക്കെയും പോയിട്ട് രോഗികളെ കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പല വീടുകളിൽ പോവുകയും ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. ഞാൻ ആ ചർച്ചിൻ്റെ ട്രഷറായിട്ട സമയത്ത് ഞാൻ എപ്പോഴും കണ്ടൊരു കാര്യം, ഒരു വലിയ ക്വാളിറ്റിയാണ്, എല്ലാ മാസവും ദശാംശം കറക്റ്റായിട്ട് ചർച്ചിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. മോർ ഓവർ ദാറ്റ് അവിടെ ശുശ്രൂഷകനും എന്നോട് പറയുമായിരുന്നു, അദ്ദേഹത്തിന് കൊടുക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു സഹോദരിയായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ റോസമ്മ സിസ്റ്റർ. റോസമ്മ സിസ്റ്റർ ഞങ്ങളെ വിട്ടുപോയി എന്ന് ഞങ്ങൾക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തൃശ്ശൂർ കടന്നിരുന്നും അന്ന് വീട്ടിലുണ്ട്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, പ്രാർത്ഥിച്ചു. അന്ന് ഞങ്ങളുടെ കൂടെ ഒരു ജോൺസൺ ബ്രദർ ഉണ്ടായിരുന്നു, അദ്ദേഹം വന്നിട്ടുള്ള വരുമായിരിക്കാം. ഞങ്ങൾ ഒരുമിച്ച് ആഹാരം കഴിച്ചു, ഞങ്ങളെ നിർബന്ധിച്ച് കഞ്ഞി കുടിപ്പിച്ചു, പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചുപോയി.
പിന്നെ വീണ്ടും അമൃതയിൽ പോയി ഞങ്ങൾ കണ്ടു. രണ്ടാമത്തെ പ്രാവശ്യം കണ്ടപ്പോൾ ഡയാലിസിസിന് വിധേയയാകാൻ പോവുകയാണ്. അപ്പോൾ ഒരാഗ്രഹം പറഞ്ഞു, എനിക്ക് കുറച്ച് ചോറും മീൻകറിയും കിട്ടിയെന്നെങ്കിൽ നന്നായിരുന്നു. അപ്പോൾ ഞാൻ റിജോയോട് പറഞ്ഞു, മോനെ നീ പറയുമായിരുന്നു ഞങ്ങൾ കൊണ്ടുവരായിരുന്നു, കാരണം ഞങ്ങൾ എറണാകുളത്ത് അമൃതയുടെ അടുത്താണ് താമസിക്കുന്നത്. പക്ഷേ അന്ന് തന്നെ റോജോ വീട്ടിൽ നിന്ന് വന്നപ്പോൾ അത് കൊണ്ടുവന്നുവെന്നറിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നെക്സ്റ്റ് ടൈം അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആർട്ട് സിസ്റ്ററെ തീർച്ചയായിട്ടും ഇത് കൊണ്ടുവരാം. അന്നൊരു കാര്യം പറഞ്ഞു, സണ്ണി ബ്രദർ എനിക്ക് ഇനിയും കുറച്ച് നാളും കൂടി ജീവിച്ചിരുന്ന് കർത്താവിൻ്റെ സാക്ഷിയാണെന്നൊരു കാര്യം പറഞ്ഞിരുന്നു. ഞങ്ങൾ പറഞ്ഞു, ദൈവഹിതമാണെങ്കിൽ അത് നടക്കും. പക്ഷേ ദൈവത്തിൻ്റെ പർപ്പസ് വേറൊന്നായിരുന്നു. ദൈവം തക്ക സമയമായപ്പോൾ തൻ്റെ മകളെ തിരിച്ചു വിളിച്ചു. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനൊക്കെ ഉണ്ടല്ലോ, പറയാനൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ എന്നുണ്ടെങ്കിൽ വാക്കുകൾ കിട്ടുന്നില്ല. ദുഃഖാർത്ഥത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക്, ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഞങ്ങളുടെ കുടുംബവുമായിട്ടുള്ള അനുശോചനം അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു ബ്രദറെ. തുടർന്ന് ഇപ്പോൾ ചർച്ച് ഓഫ് ഗോഡ് കോട്ടവട്ടം സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ബഹുമാനി കർത്തൃദാസൻ പാസ്റ്റർ നെബു യോഹന്നാൻ അല്പസമയം ആശ്വാസ വാക്കുകൾ അറിയിക്കുമല്ലോ. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിവിശ്വസമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ അമ്മമ്മയുടെ വേർപാടിൻ്റെ വേദനായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങൾ, ദേവദാസന്മാർ, സഭ, ദൈവമക്കൾ, ബന്ധുപത്രാദികൾ എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഞങ്ങളുടെ കോട്ടവട്ടം ചർച്ചക്കോടിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് പ്രിയ ബാബുച്ചാൻ്റെ ഭവനം. ആ ബാബുച്ചാൻ്റെ മരുമകളുടെ മാവിയാണ് പ്രിയപ്പെട്ട അമ്മാമ. ഇന്നലെയാണ് ഈ ഒരു ദുഃഖവാർത്ത അറിയുവാനിടയായിത്തീരുന്നത്. നമുക്കറിയാം, വളരെ അപ്രതീക്ഷിതമായ ആകസ്മികമായ മരണം പ്രത്യേകിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. കോവിഡാനന്തരം ഒത്തിരി മരണങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് സഭകളിൽ നടക്കുവാനിടയായി. എങ്കിലും അതിൻ്റെയൊക്കെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എന്ന് വ്യക്തമായി നാം അറിയുന്നു. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ച് മരണം ഒരവസാനമല്ലല്ലോ. ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുമ്പോൾ മറ്റൊരു ചാപ്റ്റർ നിത്യതയിൽ തുറക്കപ്പെടുന്നതാണ് മരണമെന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് നിത്യമായൊരു ജീവിതമുണ്ട്. പ്രിയപ്പെട്ട ദേഹം ദേഹി ആത്മാവ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പ്രിയ അമ്മാമ്മയുടെ ആ ദേഹത്തിൽ നിന്ന് തൻ്റെ ആത്മാവ് വേർപെട്ട് പോയി അതിപ്പോൾ കർത്താവിൻ്റെ സല്ലിൽ വിശ്രമിക്കുമ്പോൾ ഈ ദേഹം കുറച്ച് നേരം കഴിയുമ്പോൾ കർത്തരാശ്രമയുടെ ശുശ്രൂഷയാൽ ഭയഭക്തിയുള്ള പുരുഷാരത്തിൻ്റെ നടുവിൽ മണ്ണിന് ഏൽപ്പിക്കും. ഏൽപ്പിക്കുമ്പോൾ കാഹളം ധ്വനിക്കുന്നൊരു ദിവസം വരും. ഈ ശരീരം മണ്ണോട് മണ്ണ് ചേർന്നാലും അന്ന് ഒരു പുതിയ ശരീരമായി അത് ഉയർത്തെഴുന്നേൽക്കും. അത് കേവലം ഒരറിവല്ല, അതിൻ്റെ അപ്പുറത്തൊരു യാഥാർത്ഥ്യവും ഒരു പ്രത്യാശയുമാണ്. അതുകൊണ്ടാണ് അലമുറയിട്ട് കരയാത്ത പ്രിയുടെ തലമുറകൾ, കുടുംബാംഗങ്ങൾ, ദൈവരെല്ലാം ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പ്രത്യേക ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന കോട്ടവട്ടം ചർച്ച് ഓഫ് ഗോഡ് സഭയുടെയും അവിടുത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിലുള്ള പ്രത്യാശയുടെ വാക്കുകൾ അറിയിക്കുന്നു. സമയം നന്ന ദൈവവാസം നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്ററെ. കോട്ടവട്ടം ജംഗ്ഷനിലുള്ള ചർച്ച് ഓഫ് ഗോഡിലെ പാസ്റ്റർ വന്നിട്ടുണ്ടെങ്കിൽ പ്രിയ ഇളമ്പല ഏജി ചർച്ചിലെ പാസ്റ്റർ ജോബി പാസ്റ്റർ വന്നിട്ടുണ്ടെങ്കിൽ അല്പസമയം എടുക്കും. ദൈവത്തിൻ്റെ മഹത്വം. പ്രിയ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന വത്സല്യ കുടുംബങ്ങളോട് ചേർന്ന് ശുശ്രൂഷൻ എന്ന നിലയിൽ ആശ്വാസം പങ്കിടുവാൻ കർത്താവ് ഒരുക്കിയ അവസരത്തെ ഓർത്ത് നന്ദിയുടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇളമ്പൽ എ ജി സഭയുടെ ബന്ധത്തിൽ ഇവിടെ ശുശ്രൂഷിക്കുന്ന സമയങ്ങളിൽ ദേശത്ത് വിസിറ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയത്ത് വാത്സല്യ ഭവനത്തിൽ കടന്നു വരുവാനും പ്രിയ മാതാവിനെയും പ്രിയ അച്ഛനെയും കാണുവാൻ കർത്താവ് അവസരമൊരുക്കി തന്നിട്ടുണ്ട്. പ്രിയ മാതാവിൻ്റെ ആതിഥ്യ മര്യാദ സ്വീകരിക്കുവാനും ദേവദാസൻ എന്ന നിലയിൽ ആത്മാർത്ഥമായി ഞങ്ങളെ സ്വീകരിക്കുകയും ഭവനത്തിനു വേണ്ടി പ്രാർത്ഥിപ്പാനും തലമുറകൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുവാനും ചില അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുവാനും അവസരങ്ങൾ നൽകിയത് ഞാൻ ഈ തരണത്തിൽ ഓർക്കുന്നു. വേഗത്തിലുള്ള വിയോഗം കേട്ടപ്പോൾ അല്പമായ പ്രയാസം തോന്നി.
നമ്മൾ താഴ്ചയുള്ള ശരീരത്തിലാണ് വസിക്കുന്നത്. ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ നമുക്ക് രോഗമുണ്ട്, ദുഃഖമുണ്ട്, പ്രയാസങ്ങളുണ്ട്. എന്നാൽ ഈ താഴ്ചയുള്ള ശരീരം വിട്ടു മാറി ഒരു പുനരുത്ഥാനത്തോടെ ഒരു പുത്തൻ ശരീരം കൃപയാൽ ദൈവകൽപ്പന അനുസരിച്ചതുകൊണ്ട് രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട് വിശുദ്ധിയിലും വേർപാടിലും വിശുദ്ധിയിലും നിലനിന്ന് കർത്താവിനെ ആരാധിപ്പാൻ പ്രിയ കുടുംബത്തെ അവിടുത്തെ നിയോഗത്താൽ വിളിച്ച് വേർതിരിച്ച സമയം മുതൽ ആ വിളിയും തിരഞ്ഞെടുപ്പും പ്രായോഗിക തലത്തിൽ വരുത്തിയതുകൊണ്ട് ഒരു പുനരുത്ഥാന ശരീരം താൻ പ്രാപിച്ചിരിക്കുന്നു. ആ സമയം കർത്താവിൻ്റെ ആ സമാഗത സമയത്ത് അത് പ്രാപിക്കുമെന്നുള്ള നല്ല ഉറപ്പ് ഈ ഭൂപ്പരപ്പിൽ തന്നെ നേടിയെടുപ്പാൻ പ്രിയമാതാവിനും ദൈവം അവസരങ്ങളെ നൽകി. ഒരു നല്ല നിത്യത പ്രിയമാതാവിന് ദൈവം ദാനമായി നൽകി എന്ന് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കുടുംബജീവിതത്തിൽ ദൈവം ദാനമായി കൊടുത്ത തുണ, മേൻ തലമുറകൾ, നന്മകളൊക്കെ നന്നായി അനുഭവിപ്പാൻ കർത്താവ് ഈ ഭൂപരപ്പിൽ അവസരങ്ങൾ നൽകി. ദൈവമേറിയ പ്രത്യാശയാൽ പ്രിയമാതാവിനെ നിറച്ചതോർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഉന്നതനായ ദൈവം സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഇളമ്പൽ അറോറ അസംസ് കോഡ് സഭയുടെയും അവിടെയുള്ള ദൈവജനത്തിൻ്റെയും എല്ലാവിധമാണ് പ്രത്യാശയും ആശ്വാസ വാക്കുകളും ഈ തരണത്തിൽ ഞാൻ കുടുംബത്തിന് വേണ്ടി നേരുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഇത്തരത്തിൽ അവസരം ഒരുക്കി തന്ന കർത്തവൃത്തിന്മാർക്ക് നന്ദി അറിയിക്കുന്നു. ദൈവത്തിന് അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ഓക്കെ പാസ്റ്റർ, താങ്ക് യു. പ്രിയ റോസമ്മയുടെ ഏറ്റവും മൂത്ത സഹോദരി അമ്മിണിമാമയുടെ സഭയിൽ ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന ബഹുമാനിയ കർത്തൃദാസൻ അസംബ്ലീസ് കോഡ് ഇടമുളയ്ക്കൽ ചർച്ചിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ജോസ് അവർകൾ അല്പസമയം ആശ്വാസ വാക്കുകൾ അറിയിക്കും. അതിനായി ബഹുമാനിയ കർത്തൃദാസനെ ക്ഷണിക്കുന്നു. കർത്താവിന് മഹത്വം. ദുഃഖത്തിലായിരിക്കുന്ന ഈ വാത്സല്യ ഭവനത്തോട് പങ്കുചേരുവാൻ ഞങ്ങൾക്കും കുടുംബമായി ദൈവം നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയമ്മണി സിസ്റ്ററും രായിച്ചാനും കുടുംബമായിട്ട് ഞങ്ങളുടെ സഭയിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന ഇടമുളയ്ക്കൽ അസംബ്ലി സോഡ് സഭയിലെ സജീവാംഗങ്ങളാണ്, അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. പ്രിയ സഹോദരിയുടെ ശാരീരികമായ ബുദ്ധിമുട്ടിനെക്കുറിച്ച് പ്രിയപ്പെട്ടവരിൽ നിന്ന് അറിയുവാനും സഭയായിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും വ്യക്തികളായി കുടുംബങ്ങളായിട്ടൊക്കെ വളരെ ആത്മാർത്ഥതയോടെ ഇതിൽ നിന്നൊരു വിടുതലിനായി പ്രാർത്ഥിച്ചു. എന്നാൽ കർത്താവിൻ്റെ സമയത്ത് തൻ്റെ ദാസിയെ നിത്യതയിലേക്ക് വിളിച്ചു ചേർക്കുവാൻ കർത്താവിന് പ്രസാദം തോന്നി. കർത്താവിൻ്റെ ദാസിയെക്കുറിച്ച് ഒരു നല്ല അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കർത്താവിനെ യഥാർത്ഥമായി പിൻപറ്റി ദൈവകൃപയെ അനുഭവിച്ച് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിച്ച ഒരു ദൈവദാസിയാണ് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടത്. ദൈവവചനം നാം പഠിക്കുമ്പോൾ എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. കർത്താവിൽ ജനിച്ച്, കർത്താവിൽ ജീവിച്ച്, കർത്താവിൽ നിദ്ര പ്രാപിക്കുന്ന അനുഭവം ഒരു ശ്രേഷ്ഠകരമായ അനുഭവമാണ്. കർത്താവിൻ്റെ ദാസിക്ക് അങ്ങനെ ഒരു ഭാഗ്യ പദവി ദൈവം നൽകി. ഏത് പ്രായത്തിലും ഏത് സാഹചര്യത്തിലും നമ്മൾ ഇവിടുന്ന് മാറ്റപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഏത് നിലയിൽ ഇവിടുന്ന് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കർത്താവിൻ്റെ ദാസി വളരെ പ്രത്യാശയോടെ യേശു കർത്താവിൽ പ്രത്യാശ വെച്ച് ജീവിച്ചു. കർത്താവിൻ്റെ സമയത്ത് കർത്തൃ സന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. എന്നാൽ വേർപാട് എന്നുള്ളത് പ്രിയപ്പെട്ടവർക്ക്, ആമേൻ, ഭവനത്തിലുള്ളവർക്ക്, സ്നേഹിതർക്കൊക്കെ വളരെ വേദന ഉളവാക്കുന്നതൊന്നാണ്. എന്നാൽ അപ്പസ്തോലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കേണ്ടതിന് ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരെ ഉള്ളവരെക്കുറിച്ച് അറിവില്ലാതെ ഇരിക്കരുത്. നമുക്കൊരു വലിയ അറിവ് ദൈവം തന്നിട്ടുണ്ട്. എന്താണ് അറിവ്? ഈ കർത്താവിൻ്റെ ദാസി ഈ ശരീരം വിട്ട് കർത്താവിനോടുകൂടെ ആയിരിക്കുന്നു. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു വിൺമയമായ ശരീരം പ്രാപിച്ച് ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ ഈ ദൈവദാസിയെ കാണാം. താഴ്ചയുള്ള ബലഹീനമായ രോഗനിമിടമായ ശരീരം വിട്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. കാഹളശബ്ദം മുഴങ്ങുവാനുള്ള സമയം സമാഗതമായിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. ലോകസംഭവങ്ങളെല്ലാം അത് വിളിച്ചറിയിക്കുന്നു.
ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ ദാസി അതിൻ്റെ സമയത്ത് ദൈവസ്ഥലിൽ ചേർക്കപ്പെട്ടു, ഭൗതിക ശരീരമാണ് ശേഷിക്കുന്നത്. എന്നാൽ ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളൊക്കെ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. യേശു കർത്താവിനെ രക്ഷിതാവായി കൈക്കൊള്ളാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ രക്ഷിതാവുമായി കൈക്കൊണ്ട് കർത്തൃദാസി കടന്നുപോയ ആ നല്ല പാത പിന്തുടരുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. കർത്താവിൻ്റെ വരവിനായി എല്ലാവരെയും ദൈവം ഒരുക്കട്ടെ. ദുഃഖത്തിലിരിക്കുന്ന ഈ വാത്സല്യ ഭവനത്തെ പ്രിയപ്പെട്ടവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഇടമുളയ്ക്കൽ അസംബ്ലി സൗഡ് സഭയുടെയും ദുഃഖവും അതോടൊപ്പം പ്രത്യാശയും ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവ് ഈ വാത്സല്യ ഭവനത്തെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് എനിക്ക് അവസരമൊരുക്കി തന്ന ദൈവദാസനോട് നന്ദി അറിയിച്ച് എൻ്റെ വാക്കിൽ നിന്ന് ഞാൻ ഉപസംഹരിക്കുന്നു. താങ്ക് യു പാസ്റ്ററെ. പ്രിയ റോസമ്മയുടെ മൂത്ത സഹോദരൻ്റെ മകൾ ശ്രീജയുടെ ഹസ്ബൻഡ് ഇപ്പോൾ കലയപുരം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ടിജി തോമസ് മുൻപോട്ട് കടന്നു വന്ന് അല്പാശ്വാസ വാക്കുകൾ അറിയിക്കും. അതിനായി കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ സർവ്വാശ്വാസങ്ങളുടെ ഉറവിടമാകുന്ന കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. എങ്ങനെ വാക്കുകൾ പറയണമെന്നറിയില്ല, കാരണം ഞങ്ങളുടെ ഉള്ളിൽ നല്ല വേദനയുണ്ട്. പ്രിയ മാവി റോസമ്മ ശാരീരികമായ അസ്വസ്ഥയിൽ ഭാരപ്പെടുന്നതിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വാടകത്ത് താമസിക്കുന്ന ഭവനത്തിൽ മാവനും മാവിയും കൂടെ കടന്നു വന്നു. ഒത്തിരി നേരം അവരവിടെ ഇരിക്കുകയും ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം രോഗിയായിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഭവനത്തിൽ വന്ന് കാണുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ്, മോനെ പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവ് കൃപ നൽകി. കുട്ടിയത്ത് ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് അവിടെ കടന്നു ചെന്നപ്പോഴും ആളെ തിരിച്ചറിയുമ്പോഴും കാണുന്നുണ്ട്, മോനെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം. സത്യത്തിൽ ആത്മാർത്ഥമായ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിച്ചു. ദൈവഹിതത്തെ ആർക്കും ഒരിക്കലും തടയുവാൻ കഴിയുകയില്ല. താൻ പിൻപറ്റിയ വിശ്വാസത്തിന് വേണ്ടി ശക്തിയോടെ നിലകൾ പങ്കർത്താവ് കൃപ. ഞാൻ പലപ്പോഴും ഓർക്കും, എന്നെ വിളിച്ചിട്ട് മോനെ എനിക്ക് ചർച്ചിൽ പ്രസംഗിക്കണം, എന്നെ വിഷയം പ്രസംഗിക്കാൻ എങ്ങനെ ചെയ്യുന്ന, എൻ്റെ കാര്യങ്ങൾ എങ്ങനെ, പലപ്പോഴും വിളിച്ച് വാക്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. എന്തായാലും താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നദ്ധയിൽ അവസാനത്തോളം വിശ്വസ്തയോടെ പ്രത്യാശയോടെ നിലനിൽപ്പാൻ കഴിഞ്ഞു. തൻ്റെ ശരീരത്തെ രോഗം തന്നെ അലറ്റുമ്പോഴും വേദന തൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോഴും അകത്ത് വലിയൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. കർത്താവിനിൽ ആ പ്രത്യാശയാണ് അവസാനത്തോളം നിലനിർത്തിയത്. നമുക്കറിയാം, പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപോയി, ഉള്ളിൽ മാനസികമായ വേദനയുണ്ടെങ്കിലും ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവർക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, കർത്താവിൻ്റെ വരവെങ്കൽ തീർച്ചയായിട്ടും പ്രിയ റോസമ്മയെ നമുക്കൊരുമിച്ച് കാണുവാൻ കഴിയും. മാത്രമല്ല, നമ്മളിവിടെ ദുഃഖത്തോടെ ആയിരിക്കുമ്പോൾ കൂടാതെ കൊടിദൂതന്മാരുടെ സാന്നിധ്യത്തിൽ സ്വർഗത്തിലിപ്പോൾ അവർ സന്തോഷിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് ധൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ നമുക്കും പ്രിയ റോസമ്മയെ കാണാമെന്ന പ്രത്യാശയോടെ ആയിരിക്കട്ടെ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഇന്ത്യ ബന്ധുക്കു ദൈവസഭ ഐ പി സി ന്യൂ ലൈഫ് ഇഞ്ചക്കാട് ചർച്ചിൻ്റെയും കലയപുരം സെൻറ്ററിലെ എല്ലാ അഭിഷിക്തന്മാരുടെ ദൈവസഭകളുടെയും ദുഃഖവും അനുശോചനവും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. താങ്ക് യു പാസ്റ്ററെ. ഞാൻ ശുശ്രൂഷിക്കുന്ന ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ ഐ പി സി ഹെബ്രോൺ ചർച്ചിൻ്റെ അംഗവും ഐ പി സി പുറലോഡ് സെൻറ്ററിൻ്റെ സീനിയർ ശുശ്രൂഷകരുമായിരുന്ന ബഹുമാന്യ കർത്തൃദാസൻ പാസ് എം സി ജോസഫ് കടന്നു വരുവാനിടയായി തീർന്നു. കർത്താവിൻ്റെ ദാസൻ ഒന്ന് രണ്ട് വാക്കുകൾ ആശ്വാസം അറിയിക്കും. അതിനായി കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. വേണ്ടാ ദുഃഖം തല്ലുമേ ഉണ്ടു പ്രത്യാശന്തിനാം, വേണ്ട ദുഃഖം തല്ലുമേ ഉണ്ടു പ്രത്യാശന്തിനം, കാർത്തൻ കാഹളാനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി, കാർത്തൻ കാഹളാനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ റോസ്മിസ്റ്ററിൻ്റെ വിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന എൻ്റെ കുടുംബം, അതേ കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, കർത്താവിൻ്റെ ആലേലിയ കൃപ, അതേ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്
വളരെ ഹല്ലേലൂയ സ്തോത്രം പ്രത്യാശയോടെ തൻ്റെ ഹല്ലേലൂയ സഹധർമ്മിണിയുടെ തൻ്റെ മാതാവിൻ്റെ സഹോദരിയുടെ വിയോഗത്തിൽ ആമേൻ വളരെ ശാന്തമായ അന്തരീക്ഷത്തിലായിരിക്കുന്നു. വേർപാടെന്നുള്ളത് മാനവജാതി അല്ലേ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവർക്ക് വളരെ ദുഃഖമുണ്ട്. അത് എന്നാലൊരു പ്രത്യാശയുണ്ട് വീണ്ടും കാണാമെന്നുള്ള ആ പ്രത്യാശ. വീണ്ടും കാണണമെങ്കിൽ കർത്താവിൽ ജനിക്കുകയും കർത്താവിൽ ജീവിക്കുകയും ചെയ്തതായ പ്രിയപ്പെട്ടവർ കർത്താവിൽ മരിച്ച അപ്പുറമായൊരു പ്രത്യാശയുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ 1:23 ഇപ്രകാരം പറയുന്നു, വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമാണ്, ശ്രേഷ്ഠമേറിയ പദവിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസ്ഥലമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. സ്ഥലമൊരുക്കഴിഞ്ഞ് ഞാൻ ഇരിക്കുന്നിടത്ത് പിന്നെയും വന്ന് എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളാമെന്ന് അതേ ദൈവത്തിൻ്റെ വാഗ്ദത്വം തൻ്റെ ആലയ ശിഷ്യന്മാർക്ക് ദൈവം നൽകിയതായി അതേ യോഹന്നാൻ്റെ സുവിശേഷം 14:1 നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ആ നിലയിൽ ദൈവത്തിൻ്റെ മക്കളൊരു പ്രത്യാശയുണ്ട്. കഴിഞ്ഞ ആദ്യ വർഷങ്ങൾ അതേ കർത്താവിനെ സ്നേഹിപ്പാൻ, സേവിപ്പാൻ, ദൈവാസന്മാരെ ബഹുമാനിപ്പാൻ, ആദരിപ്പാൻ, കരുതുവാനൊക്കെ ഇടയായിരുത്തുന്നു. നല്ലൊരു കുടുംബിനിയായി, നല്ലൊരു മാതാവായി, നല്ല ആലയ സ്തോത്രം, ആമേൻ ആമേൻ, ഭർത്താവിന് നല്ലൊരു ഭാര്യയായി ഒക്കെ അതേ ദേശത്തെ ആലയ കുടുംബം നയിപ്പടിയായിരുത്തുന്നു. കഴിഞ്ഞ നാളിലൊക്കെ സഭയായി ഞങ്ങൾ കർത്താവിൻ്റെ ദാസിയുടെ അതേ ശാരീരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവേ, നീ ശാരീരിക സൗഖ്യം കൊടുക്കണം, പ്രത്യാശ വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ ഇതം മറ്റൊന്നായിരുന്നു. പ്രിയ ദൈവങ്ങളെ, നാം ഇതുപോലെ ആമീൻ ഒരു ദിവസം ഇതുവഴിയായി കടന്നു പോകേണ്ടവരാണ്. നമുക്കൊരു പ്രത്യാശയുണ്ട്. ആമീൻ, ഈ ലോകം ക്ഷണികമാണ്, താൽക്കാലികമാണ്. എന്നാൽ നിത്യമായ ഒരു ഭവനം, കൂടാരമാവുന്ന ഭവനം വിട്ടുപോയാൽ കൈപ്പണിയല്ലാതെ ദാനമായ ദൈവത്തിൻ്റെ ഒരു കെട്ടിടം അതേ സ്വർഗത്തിൽ നമുക്കുണ്ട്. ഹല്ലേലൂയ. ഈ ക്ഷണികമാകുന്ന ലോകത്തിൽ ഒരു നിത്യതയുണ്ട്. ആമേൻ, ഒരു നല്ല വാസ്തവമുണ്ട്. ആമേൻ, കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഓരോരുത്തരും കടന്നു പോകുമ്പോൾ പോകുന്നവരാണ്. എന്നാൽ നാം ഇവിടെ ആയിരിക്കുമ്പോൾ നാം ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അത് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ഒരു നാൾ കർത്താവിൻ്റെ ന്യായാസനത്തിലും വായി നിൽക്കേണ്ടതാകുന്നു. അന്ന് നമ്മുടെ പ്രവൃത്തികളൊക്കെ വെളിപ്പെടുന്ന ഒരു ദിനമുണ്ട്. ആകയാൽ കർത്താവിന് വേണ്ടി ഒരുങ്ങുവാൻ നമ്മയവരെ സഹായിക്കട്ടെ. ഞാൻ അലിമുക്ക് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ അലിമുസ്വാമിയുടെ അവയുടെ അവയിലയുടെ അംഗമാണ്. അപ്പോൾ തന്നെ കർത്താവിൻ്റെ വേലിലായിരിക്കുന്നു എൻ്റെയും കുടുംബത്തിൻ്റെയും അതേ ഹല്ലേലൂയ അമ്മേ സ്തോത്രം സൗരങ്ങളുടെ ഒക്കെ ദുഃഖവും അതേ പ്രത്യാശയും അതേ ഭവനത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ ദിവസം ചെയ്യുന്നു. താങ്ക് യു പാസ്റ്ററെ. പ്രിയ ജോർജ് കുട്ടിച്ചാൻ്റെ സഹോദരി ഭർത്താവിൻ്റെ അനിയനും എൻ്റെ സഹോദരനുമായിരിക്കുന്ന ഇപ്പോൾ റാന്നി ചർച്ച് ഓഫ് ഗോഡിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ തോമസ് കുട്ടി ഐസക് അല്പസമയം ആശ്വാസ വാക്കുകൾ വചനങ്ങൾ അറിയിക്കും. അതിനായി ബഹുമാന്യ കർത്തൃദാസനെ ക്ഷണിക്കുന്നു. കഴിഞ്ഞ ദിവസം നിത്യവിശ്രമത്തിന് വേണ്ടി നിത്യത്തിൽ ചേർക്കപ്പെട്ട ഞങ്ങളുടെ ഭവനുമായി വളരെ അകമഴിഞ്ഞ ബന്ധം പുലർത്തുന്ന പ്രിയ റോസ് മാമയുടെ വേർപാടിൽ ആഴമായ ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ പ്രിയ ജോർജ് കുട്ടിച്ചാൻ ഒരു കുടുംബജീവിതത്തിൽ രണ്ട് മക്കളെ ദാനം ചെയ്തു. റോജോ, റിജോ, ഈ വാത്സല്യ കുടുംബങ്ങളെയൊക്കെ സർവാശ്വാസത്തിൻ്റെ ഉറവിടമായ സർവശക്തനായ ദൈവത്തിൻ്റെ ആശ്വാസത്തിൻ്റെ കരം വെച്ച് ഈ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ഷാജി സോളമൻ ഓർമ്മിപ്പിച്ചതുപോലെ പ്രിയ ജോർജ് കുട്ടിച്ചാൻ്റെ സഹോദരിയാണ് എൻ്റെ ജ്യേഷ്ഠൻ വിവാഹം കഴിച്ചത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ്റെ വിവാഹത്തിലാണ് ഈ അമ്മാമയും കുടുംബവും കുഞ്ഞുങ്ങളുമൊക്കെ അവസാനമായിട്ട് അവർ വന്ന് പങ്കുകൊണ്ടത്. വളരെ സന്തോഷത്തോടെ ഏത് സമയത്ത് എവിടെ വെച്ച് കണ്ടാലും ഞങ്ങളെപ്പോഴും പറയും ഈ പ്രിയ മാമയുടെ സംസാരം അല്ലെങ്കിൽ അകമഴിഞ്ഞ സ്നേഹം, സഹകരണം നിർത്താതെ വിശേഷങ്ങൾ ചോദിച്ച് ഏത് മനുഷ്യനെയും മോനെ മോളെ എന്ന് സംബോധന ചെയ്ത് കളങ്കമില്ലാതെ എല്ലാ മനുഷ്യരോടും സഹകരിക്കുന്ന ഒരു വലിയ ആഴമായ സ്നേഹത്തിൻ്റെ ഉടമയായിരുന്നു പ്രിയ റോസമാമയെന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. സാധാരണ ഇതുപോലുള്ള ശവസംസ്കാര ശുശ്രൂഷയിലൊക്കെ ഒത്തിരി അതിശയോക്തികളൊക്കെ പറയാറുണ്ടെങ്കിലും
ഇന്നത്തെ വിശ്രമിക്കുന്ന പ്രിയമാമയെക്കുറിച്ച് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയും ഇല്ലാത്തൊരു കാര്യമാണ്. തൻ്റെ ജീവിതം ഒരു നല്ല തുറന്ന പുസ്തകമായിരുന്നു. നന്നായിട്ട് കുടുംബത്തെ സേവിച്ച് എല്ലാ ദൈവമക്കളോടും സഹോദരവർഗങ്ങളോടൊക്കെ അകമഴിഞ്ഞ സഹോദര സ്നേഹം പുലർത്തിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തൃമകളായിരുന്നു. നിശ്ചയമായിട്ടും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ പെട്ടെന്നുള്ളതായ ഈ ആകസ്മികമായ വേർപാട് ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർ ഇന്ന് രാത്രി പകൽ മുഴുവനും ഇവിടെ ശുശ്രൂഷിച്ചാലും ഈ പ്രിയപ്പെട്ടവരുടെ മുറിവുകൾ മാറത്തില്ല. പ്രിയ ജോർജ് ഉടിച്ചാനെ സംബന്ധിച്ച് തൻ്റെ സഹധർമ്മിണി ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നല്ല ഒരു കുടുംബജീവിതം നയിച്ച പ്രിയപ്പെട്ടവർ തൻ്റെ സഹധർമ്മിണി ലോകത്തിൽ നിന്ന് യാത്ര പറയുമ്പോൾ ചിറകൊടിഞ്ഞ ഒരു പക്ഷിയെപ്പോലെയാണ് തൻ്റെ മുമ്പോട്ടുള്ള ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും. എന്നാൽ വേദപുസ്തകം പറയുന്നു, ഏത് ദുഃഖത്തിൻ്റെ അവസ്ഥയിലും ഏത് ഭാരത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മൾ സേവിക്കുന്ന സർവശക്തനായ ദൈവമാണ്. അപ്പോൾ തന്നെ മനുഷ്യൻ്റെ ക്ഷണികാവസ്ഥയും ആ ഒരു വിഷയം നമ്മളെ കാണിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങൾ രണ്ടുപേരും അവരെ മാതാവ് ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞു. മാതാവിൻ്റെ സ്നേഹം കരുതൽ അവർ അധ്വാനമൊക്കെ കഴിഞ്ഞ് അവർ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഭവനത്തിൻ്റെ പൂമുഖത്ത് നിന്ന് അല്ലെങ്കിൽ മെയിൻവാതിൽ നിന്ന് മാതാവ് ഓടി വന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ കൈക്ക് പിടിച്ച് വിശേഷങ്ങൾ ചോദിക്കുന്ന അനുഭവം അത് ഈ ഭൂമിയിൽ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേക അനുഭവമാണ്. അത് മറ്റെങ്ങും കിട്ടത്തില്ല. നമ്മുടെ ജീവിതത്തിൽ അമ്മയുടെ സ്നേഹം, അമ്മയുടെ കരുതൽ ഒരു പ്രത്യേക സ്നേഹം തന്നെയാണ്. പ്രിയരെ, വാത്സല്യ കുഞ്ഞുങ്ങൾക്ക് ആഴമായ മുറിവുകളുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, പ്രിയ ജോർജ് ഉടിച്ചാനും ഈ കുഞ്ഞുങ്ങളൊക്കെ ഈ പ്രിയമാമ ചില മാസങ്ങളായി രോഗാവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ അവരെ മാതാവ് എന്നുള്ള നിലയിൽ ഹോസ്പിറ്റലിലെ ഭവനങ്ങളിലൊക്കെ പകൽ രാത്രികളിലൊക്കെ 24 മണിക്കൂറും അലർട്ടായി നിന്ന് മാതാവിനെ നന്നായിട്ട് ശുശ്രൂഷിക്കുവാൻ കർത്താവർക്ക് കൃപ കൊടുത്തു. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ആമെ പൊടി പണ്ട് ആയിരുന്നതുപോലെ പൊടിയിലേക്കും ആത്മാവ് അതിനെ നൽകിയതായ ദൈവത്തിങ്കിലേക്കും മടങ്ങിപ്പോകും. അപ്പോൾ തന്നെ സഭാപ്രസംഗയുടെ പുസ്തകം 18:6 വാക്യത്തിൽ പറയുന്നു, മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും. ഈ ഭവനത്തിൽ പ്രിയ ജോർജ് ഉടിച്ചാൻ ആധാരം ചെയ്ത നല്ല സ്ഥലത്ത്, നല്ല ഭവനത്തിൽ പ്രിയ അമ്മാമ കുടുംബമായി പ്രാർത്ഥിച്ചു. സ്വന്തമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വേദപുസ്തകം പറയുന്നു, നമ്മൾ എന്തെല്ലാം കൈവശപ്പെച്ചാലും നമ്മളിവിടെ ഒരു ക്ഷണികരാണ്, താൽക്കാലികരാണ്. നമ്മുടെ ശാശ്വത ഭവനം നിത്യതയാണെന്ന് ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ പറയുമ്പോൾ, ശലോമോന് കൊട്ടാരങ്ങളില്ലാഞ്ഞിട്ടല്ല, നല്ല നിലയിലുള്ളതായ ലോകത്തിലെ ഏറ്റവും മുന്തിയ നിലയിലുള്ള വലിയ കൊട്ടാരങ്ങളിൽ താൻ പാർത്തു. തനിക്കെല്ലാ സൈന്യാധിപന്മാരുണ്ടായിരുന്നു. പക്ഷേ തന്നെ ഭരിച്ച ഏറ്റവും വലിയ ആത്മീയ കാഴ്ചപ്പാട്, ഇത്രയും സുഖ സൗകര്യങ്ങളും സൗധങ്ങളും ഇവിടെ ഉണ്ടെങ്കിൽ തന്നെയും ഞാനിവിടെ ഒരു പരദേശിയാണ്, എൻ്റെ ശാശ്വത വാസം നിത്യതയാണ്. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് കടന്നു പോകും. 54 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ പ്രിയ റോസമാമിക്ക് ഭാഗ്യം ലഭിച്ചുള്ളൂ. എങ്കിലും തൻ്റെ ചില മാസങ്ങൾ വളരെ വേദനയുടെ രോഗത്തിൻ്റെ കാഠിന്യത്തിൽ കൂടെ കടന്നുപോയെങ്കിലും ഇന്ന് പകൽക്കാൽ ഞാൻ ദൈവമക്കളോട് പറയട്ടെ, ഇവിടെ ഈ ശുശ്രൂഷ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നാം എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ ഇപ്രകാരം ഒരു പെട്ടിക്കുള്ളിൽ ഒതുങ്ങി ഈ ലോകത്തിൽ നിന്ന് നമ്മൾ യാത്ര പറയുന്നവരാണ്. എന്നാൽ ക്രിസ്തീയ പ്രത്യാശയുള്ള ദൈവമക്കളുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് പ്ലാറ്റിനം കൊണ്ടല്ല, ഇരുമ്പ് കൊണ്ടല്ല, സ്വർണം കൊണ്ടല്ല. വേദപുസ്തകം പറയുന്നു, പൊടിയിലെ നിലത്തിലെ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു, പൊടി പൊടിയായിരുന്നതുപോലെ അതേ ഭൂമിയിലേക്ക് ചേരും. എന്നാൽ ഇതിനകത്തൊരു ആത്മാവുണ്ട്, അതിനൊരിക്കലും നാശം വരുന്നില്ല, അത് നിത്യതിലേക്ക് ചെല്ലും. ഇവിടെ ഇരിക്കുന്ന പ്രിയ ജോർജ് ഉടിച്ചാൻ, തൻ്റെ മക്കൾ, മരുമക്കൾ, ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, ഇതിൽ ഭാഗവാക്കാകുന്ന ക്രിസ്തീയ പ്രത്യാശയുള്ള ദൈവമക്കൾക്ക് വലിയൊരു പ്രത്യാശയുണ്ട്. അല്പം മണിക്കൂറുകൾ കഴിയുമ്പോൾ ഈ റോസമാമയുടെ ഭൗതിക ശരീരം സെമിട്രിയിലേക്ക് അതേ ഞങ്ങൾ യാത്ര ചെയ്യിക്കും. എന്നാൽ കാഹളം ധ്വനിക്കുമ്പോൾ ഹല്ലേലൂയ, ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചവരെല്ലാം ആ ഉയർപ്പിൻ്റെ സുപ്രഭാതത്തിൽ ഈ രോഗം വരാത്ത ശരീരത്തോടുകൂടി, വിൺമയമായ ശരീരത്തോടുകൂടി ആമി കർത്താവിനെ എതിരേൽക്കാൻ എഴുന്നേറ്റ് വരും. ഏത് ശവക്കല്ലറയിൽ അടക്കിയാലും ആ കല്ലറയെ പൊട്ടിച്ചു കൊണ്ട് വിൺമയമായ ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു പ്രഭാതമുണ്ടെന്ന് അത് വേദപുസ്തകം പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ പ്രത്യാശയിൽ വാത്സല്യ ദൈവമക്കളെ എല്ലാ കർത്താവും നിലനിർത്തട്ടെ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും, ഞാൻ ശുശ്രൂഷിക്കുന്ന കെ കിഴോടി ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയുടെ എൻ്റെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ ആമേ അതേ പ്രത്യാശ ഞങ്ങൾ അറിയിക്കുന്നു. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ബിനു, അതേ അവൻ ആ പ്രിയ മകൻ ദുബൈയിലായിരിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെയും ഒക്കെ ഈ ദുഃഖവും പ്രത്യാശയും ഈ സമയം ഞങ്ങൾ ഈ ഭവനത്തെ അറിയിക്കുന്നു. കർത്താവിൻ്റെ പ്രത്യാശയെ
നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സമയം അനുവദിച്ച കർത്താവ് ദാസന് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ബഹുമാനിയ കർത്തൃദാസൻ എ ബി സി പുനറൂർ ഡിസ്ട്രിക്റ്റിൻ്റെ പി ഒ ഇ പിയുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ വേദാധ്യാപകനുമായിരിക്കുന്ന എൻ്റെ മാതൃസഭയിലെ കോക്കാട് ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ശുശ്രൂഷകരായിരിക്കുന്ന പാസ്റ്റർ ജോൺസൺ തോമസ് അല്പ വാക്കുകൾ ആശ്വാസം വചനങ്ങൾ അറിയിക്കും. കഴിഞ്ഞ ദിനവും കർത്താവിൻ്റെ ദാസൻ ഇവിടെ കടന്നു വന്നു പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. പ്രിയ കർത്തൃദാസനെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം. പ്രിയ റോസമ്മാമ്മയുടെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് പ്രിയ അച്ചായൻ, മക്കൾ, മരുമക്കൾ, ഇവിടെ സന്നിധരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ, വിശേഷാൽ ഈ ശുശ്രൂഷകൾക്ക് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ഞങ്ങളുടെ സഭയിലെ അനുഗ്രഹിക്കപ്പെട്ട സജീവ അംഗമായിരിക്കുന്ന ബഹുമാനായ കർത്താവിൻ്റെ ദാസൻ ഷാജി സോളം പാസ്റ്റ് കുടുംബം എല്ലാവരോടും ചേർന്ന് ഞങ്ങളും ഈ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. പ്രത്യേകാൽ അറിഞ്ഞ നാളു മുതൽ പ്രിയ ഷാജി സോളം പാസ്റ്ററുടെ സഹധർമ്മിണി പ്രിയ ലാലിമാമ ഈ അമ്മാമ്മയുടെ കാര്യം ഞങ്ങളോട് പറയുകയും ദൈവത്തിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്നതിനും ദൈവം ഞങ്ങൾക്ക് സഹായിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം ഇതായിരുന്നു, തനിക്ക് കൊടുത്തതായ 54 സംവത്സരം ആയുസ് തികച്ച് നിത്യവിശ്രമത്തിനായി ദൈവസന്നദ്ധയിൽ വിളിച്ചു ചേർപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. പ്രത്യേകാൽ ഈ ഭൗതിക ശരീരത്തിന് മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ തികഞ്ഞ പ്രത്യാശയോടെ നമുക്കിവിടെ ആയിരിക്കാൻ കഴിയുന്നു എന്നുള്ളതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം നമ്മുടെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതം മരണം കൊണ്ട് തീരുന്നതല്ല, മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട് എന്നുള്ളതാണ് ക്രിസ്തീയ പ്രത്യാശയും വിശ്വാസവും എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന യുവ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കഷ്ടതയുടേതായ പ്രയാസത്തിലൂടെ കടന്നുപോയപ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ ഇപ്രകാരമാണ് പറഞ്ഞത്: മരണത്തിലേക്കും സകല ജീവികളും ചെന്നു ചേരുന്ന വീട്ടിലേക്കും നീ എന്നെ കൊണ്ടുപോകുമെന്ന് ഞാൻ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ ജീവിതം താൽക്കാലികമാണ്, എന്നാൽ നിത്യത വിശ്രമത്തിനു വേണ്ടി ശാശ്വത ഭവനം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. മരണത്തെക്കുറിച്ചും മദർ തെരേസ ഇപ്രകാരമാണ് പറഞ്ഞത്: മരണം ഒരു മനുഷ്യൻ്റെ അവസാനമല്ല, അത് ശാശ്വത വീട്ടിലേക്കുള്ള യാത്രയാണ്. മറ്റൊരു ചിന്തകൻ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്: അനശ്വരതയുടെ മണിമന്ദിരം തുറക്കുന്ന സ്വർണ താക്കോലാണ് മരണമെന്നാണ്. യേശു ക്രിസ്തു പറഞ്ഞു: ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ അമ്മാമ്മയുടെ ജീവിതത്തിൽ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഇവിടെ കടന്നു വരുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രിയമ്മാമ്മയെ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ വാത്സല്യത്തോടെ ദൈവദാസന്മാരെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, എല്ലാവരെയും വളരെ ആദരവോടെ കരുതുന്ന പ്രിയ അമ്മാമ്മയുടെ നല്ല അനുഭവങ്ങൾക്ക് മുമ്പിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദാദാ തൻ്റെ പ്രിയ മക്കൾക്ക് അതുപോലെ പ്രിയപ്പെട്ടവനൊക്കെ ഈ വേർപാടൊരു വേദനയാണെങ്കിലും സർവ്വ ആശ്വാസങ്ങളുടെയും ഉറവിടമായിരിക്കുന്ന ദൈവം ദിവ്യ സമാധാനം കൊണ്ട്, ആശ്വാസം കൊണ്ട്, നിത്യമായ പ്രത്യാശ കൊണ്ട് അവരെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവ് എല്ലാ വിധത്തിലും പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ, മരിച്ചവർ അക്ഷയരായി ഉയർക്കുമ്പോൾ, ആ പ്രത്യാശയുടെ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ പൊൻപുല്ലരികിൽ പ്രിയ അമ്മാമ്മയെ വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രദാനം ചെയ്യുന്ന പുള്ളു ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ യുവജന പ്രസ്ഥാനമാകുന്ന POP പേരിലുള്ളതും അതുപോലെ തന്നെ പ്രിയ ഷാജി സോളം പാസ്റ്റർ, പ്രിയ കുടുംബം, അതുപോലെ പ്രിയ അമ്മച്ചി, പ്രിയ ലാലിമാമ ഒക്കെ സംബന്ധിക്കുന്ന സജീവാംഗമായിരിക്കുന്ന ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ ഗിൽഗാൽ കോക്കാട് ദൈവസഭയുടെയും അഗാധമാകുന്ന ദുഃഖവും ഇപ്പോൾ തന്നെ ക്രിസ്തുവിലുള്ള പ്രത്യാശയും പങ്കുവെച്ചുകൊണ്ട് സമയം വെച്ച് ദൈവസ്ഥന് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ദൈവസനിലിരിക്കുന്നു. ദൈവം എല്ലാവരെയും ദിവ്യ പ്രത്യാശ കൊണ്ടും ആശ്വാസം കൊണ്ടും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു പാസ്റ്ററെ. എൻ്റെ ഭാര്യയുടെ മാതൃസഭയായിരിക്കുന്ന, അതുപോലെ ഞങ്ങളുടെ സഹോദരങ്ങളുടെ IPC സിയോൺ തലച്ചറ സഭയുടെ ശുശ്രൂഷ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനിയ ബ്രദർ ബിനു ജോർജ് പാലവിള, സഭയോടുള്ള ബന്ധത്തിൽ അനേക ദൈവമക്കൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കർത്തൃദാസൻ പ്രിയപ്പെട്ടവരിവിടെ കടന്നു വന്ന്
ആശ്വാസ വാക്കുകളും പ്രാർത്ഥനയൊക്കെ അറിയിപ്പ് ചെയ്യാനിടയായിത്തീർന്നു. അതൊക്കെ ഞങ്ങൾക്ക് വളരെ ആശ്വാസമായിരുന്നു. പ്രിയ ബ്രദർ ബിനു ജോർജ് അല്പസമയം ആശ്വാസ വാക്കുകൾ അറിയിക്കും. അതുപോലെ തന്നെ ആ സഭയുടെ അംഗമായിരിക്കുന്ന കർത്തൃദാസിയുടെ പ്രിയ ഹസ്ബൻഡ് പ്രിയ നിത്യസത്യ മിനിസ്ട്രിയുടെ ശുശ്രൂഷകൻ കർത്താവിൻ്റെ ദാസനും അല്പസമയം ആശ്വാസ വാക്കുകൾ അറിയിക്കും. അതിനായി അവരെ ക്ഷണിക്കുന്നു. ദുഃഖസാന്ദ്രമെങ്കിലും പ്രത്യാശാനിർഭരമായ ഈ നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യ അധ്യക്ഷനും ഇവിടെ ആയിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും പ്രിയമ്മാമയെ സ്നേഹിച്ച് ഈ ഭവനത്തെ സ്നേഹിച്ച് ഈ യാത്രയയപ്പ് മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകാൽ എൻ്റെ സഭയുടെ അംഗങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. തലച്ചിറ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന സമയം, സുവിശേഷത്തിൻ്റെ വിത്തുകൾ തലച്ചിറയുടെ ദേശത്ത് പാകുന്ന സമയത്ത് ഇറങ്ങിത്തിരിച്ച ഒരു കുടുംബമാണ് കാവരയിലെ മലയിൽ കുടുംബം. അതിൽ തന്നെ പ്രിയ അമ്മാമയുടെ ജ്യേഷ്ഠ സഹോദരൻ, മൂത്ത സഹോദരൻ പ്രിയ തോമാച്ചാനാണ് ഞങ്ങളുടെ സഭയുടെ ആദ്യകാല വിത്തുകളിൽ ഒന്ന്. ആ പ്രിയ സഹോദരൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്നെ അനേക ദൈവദാസന്മാർ, ദൈവമക്കൾ ആ കുടുംബത്തിൽ കടന്നു വരുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. അപ്രകാരം ആ കുടുംബം ദൈവമക്കളെ, ദൈവദാസന്മാരെ ആദരിക്കുന്നതിൽ, സ്നേഹിക്കുന്നതിൽ കാണിച്ച പങ്ക് വലിയതാണ്. അതൊക്കെ കണ്ട് പിൽക്കാലത്ത് ഓരോ സഹോദരങ്ങളും ദൈവഭാഗത്തേക്ക്, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനും സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ മക്കളായി തീരുവാനും ദൈവമായ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ അമ്മാമയ്ക്ക് സുഖമില്ലാതായ വിവരം പ്രിയ തങ്കച്ചായൻ സഭയിൽ അറിയിച്ചു. ആ സമയം മുതൽ ദൈവസഭ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചില ദൈവമക്കൾക്ക് കടന്നുപോയി കാണുവാനും ദൈവദാസനൊക്കെ കടന്നുപോയി കാണുവാനുമൊക്കെ ഇടയായിട്ടുണ്ട്. പ്രത്യേകാൽ പ്രിയ അമ്മാമയെ ഓർത്ത് പറയുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ ചില മീറ്റിങ്ങുകളിലൊക്കെ നടക്കുമ്പോൾ, ചില സ്പെഷ്യൽ മീറ്റിങ്ങുകളിലൊക്കെ അവിടെ കടന്നു വരുവാൻ, ഞങ്ങൾക്ക് തങ്ങളെ കാണുവാൻ, സൗഹൃദം പങ്കുവയ്ക്കുവാൻ, സ്നേഹം പങ്കുവയ്ക്കുവാനൊക്കെ സാഹചര്യങ്ങളെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകാൽ എൻ്റെ പിതാവിൻ്റെ ഒരു സഹോദരി കൂടിയാണ് പ്രിയ അമ്മാമ എന്ന് പറയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അപ്രകാരമുള്ളൊരു സ്നേഹവും ബന്ധവും കൂടുതലായി ഞങ്ങളോട് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പ്രിയ തങ്കച്ചാൻ്റെ മകൻ ലിജോയുടെ പൈതലിൻ്റെ പ്രതിഷ്ഠ, ശിശു മകൻ്റെ പ്രതിഷ്ഠ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ് അവസാനമായി ഞങ്ങളുടെ ചർച്ചിൽ അമ്മാമ കടന്നു വന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ കാണുമ്പോൾ വളരെയധികം സ്നേഹങ്ങൾ പങ്കുവയ്ക്കുവാൻ, സംസാരിക്കുവാനൊക്കെ ഇടയായിട്ടുണ്ട്. എപ്പോൾ കണ്ടാലും നിറഞ്ഞ ഒരു പുഞ്ചിരിയോടെ, പ്രത്യാശയോടെ ദൈവമക്കളെയൊക്കെ സ്വീകരിക്കുന്ന നല്ല ഒരു അമ്മാമയായിരുന്നു പ്രിയ റോസമ്മാമ എന്ന് പറയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഈ ഒരവസരത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അനേകർ കടന്നു വന്ന് പ്രിയ അമ്മാമയെ കാണുവാൻ, ഈ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തോട് അനുശോചനം അറിയിക്കുവാനൊക്കെ ഞങ്ങളുടെ സഭയുടെ പ്രിയപ്പെട്ടവർ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ ഞങ്ങളുടെ ദൈവദാസൻ കഴിഞ്ഞ ദിവസം പ്രിയ ഷാജി പാസ്റ്റർ പറഞ്ഞതുപോലെ കടന്നു വന്ന് ആശ്വാസവാക്കുകൾ പറയുവാനിടയായി. അത്യാവശ്യമായി ഇന്ന് തിരുവനന്തപുരത്ത് മറ്റൊരു സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് പോയിരിക്കുകയാണ്. സമയത്തിന് എത്തിച്ചേരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എത്തിച്ചേരുകയാണെങ്കിൽ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രിയ കർത്തൃദാസൻ്റെ പ്രത്യേകമായ അനുശോചനം അറിയിക്കുവാൻ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഈ തരണത്തിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ, പുത്രികാ സംഘടനകളുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളുടെയും പേരിലുണ്ടായ ദുഃഖവും പ്രത്യാശയും ഈ തരണത്തിൽ അറിയിക്കുന്നു. പ്രത്യാശയുടെ പൊൻപുരയിൽ പ്രിയ അമ്മാമയെ കാണുവാൻ ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. ഈ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ സർവബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് വലിയവനായ ദൈവം നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സമയം അനുവദിച്ചു തന്ന ദൈവദാസനെ നന്ദി അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. രാജാതി രാജാവും കർത്താതി കർത്താവും സകല മഹത്വത്തിൽ അധിവസിക്കുന്ന സൃഷ്ടാവായ ദൈവത്തിന് മഹത്വവും, ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സഹോദരങ്ങൾക്കും ചാർച്ചക്കാർക്കും സഭാമക്കൾക്കും, ക്രിസ്തുവിൽ എന്നോടൊപ്പം യുദ്ധം ചെയ്യുന്ന യുദ്ധഭടന്മാരായ കർത്തൃഭൃത്യന്മാർക്കും ക്രിസ്തുവിൽ വന്ദനം.
ഇന്ന് ദൈവമുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദിവസമാണ്, ദൈവത്തിൻ്റെ സമയമാണ്. എല്ലാറ്റിനും ഒരു കാലമുണ്ട്, ജനിപ്പാനൊരു കാലം, അധ്വാനിപ്പാനൊരു കാലം, വിശ്രമിപ്പാനൊരു കാലം. വാത്സല്യ അമ്മ ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് യാത്രയായിപ്പോടെ നടക്കുന്നു. എന്നാൽ സാക്ഷികളായി കേൾവിക്കാരായി ഞാനും നിങ്ങൾ നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ വീടിൻ്റെ അടുത്ത് സുരേഷ് എന്ന് പറയും ഒരു വ്യാപാരിയാണ് പെട്ടെന്ന് ലോകത്തോട് വിട പറയേണ്ട സാഹചര്യം വന്നു. അങ്ങനെ എത്രയോ പേരാണ് ലോകത്തോട് യാത്ര പറയുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ വേർപാട് എന്നുള്ളത് എല്ലാ മനുഷ്യനും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടും നാം എവിടേക്ക് പോകുന്നു എന്നുള്ളത് ഉറപ്പാണ് ഈ ശുശ്രൂഷകളിൽ നാം ഉറക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എല്ലാ ദിവസവും യേശുവിനെ പ്രസംഗിക്കുന്ന ഒരു ദൈവപുരുഷനാണ് എന്ന് പറഞ്ഞാൽ പരസ്യമായി പരസ്യയോഗം എല്ലാ ദിവസവും. ഇന്ന് രാവിലെ ഞാൻ ദൈവവചനത്തിന് സാക്ഷിയായി. യേശു ശിഷ്യനോട് പറഞ്ഞതാണ്, ശിഷ്യന്മാരോട് പറഞ്ഞു, ഭൂലോകത്തിലൊക്കെ പോയി എൻ സർവസൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം. സവിശേഷമല്ല, സുവിശേഷം. ആ സുവിശേഷത്തിൻ്റെ പങ്കാളിത്തം ഇന്നും വഹിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോടും ക്രിസ്തുവിൽ എനിക്ക് പറയുവാനുള്ളത്, നാം സ്വന്തം കുടുംബത്തിൻ്റെ കാര്യമല്ല പറയേണ്ടത്, സ്വർഗീയ കുടുംബത്തെക്കുറിച്ച് ലോകത്തോട് പറയുവാൻ എല്ലാവരെയും ഉണർത്തിക്കൊണ്ടും പ്രത്യാശയോടിരിക്കുന്ന എല്ലാവർക്കും വന്ദനം അറിയിച്ചുകൊണ്ടും, അതുകൊണ്ട് ഒരിക്കൽ മരണവും പിന്നെ ന്യായവതിയും ദൈവം മനുഷ്യൻ ഒരുക്കി വച്ചിരിക്കുമ്പോൾ, അതുകൊണ്ട് ജീവിതം ഒരു കാലഘട്ടം കൊണ്ട് അവസാനിക്കുകയല്ല, അതിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആത്മലോകത്തിലേക്ക് പ്രവേശിച്ച അനേക വിശുദ്ധന്മാർ ക്രിസ്തുവിൽ മൺമറഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ നിങ്ങൾ ഒരിക്കൽ ലോകത്തോട് വിടപറയുവാനുള്ളതാണ്. അതുകൊണ്ട് പ്രത്യാശയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഉയർപ്പിൻ്റെ വ്യാപാരം മൺകൂടാരത്തിൽ പിന്നെയും അത് അവകാശമാക്കിക്കൊണ്ട് ഉയർപ്പിൻ്റെ വ്യാപാരം, ഹേ മരണമേ നിന്റെ ജയം എവിടെ? എല്ലാവരും ജീവിച്ചിരിക്കുമ്പോൾ പറയട്ടെ, എനിക്ക് മരണമില്ല, എനിക്ക് ഉയർപ്പാണുള്ളത്. ക്രിസ്തുവിൽ ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുവാൻ പോവുകയാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഒരുവൻ മാത്രമേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രമാ. മറിച്ച് യേശുവിൻ്റെ അമ്മയോ യേശുവിൻ്റെ ശിഷ്യന്മാരോ ആരുമല്ല, യേശു ക്രിസ്തു മാത്രമാ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത്. ധൈര്യത്തോട് പറയണം, ദൈവത്തിനും മനുഷ്യർക്കും ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ഉയരത്തിലേക്കുള്ള വല്ലപ്പോഴുമൊക്കെ ഒന്ന് ചിന്തിച്ച് മരണത്തിനപ്പുറം ഒരു ജീവിതം, എനിക്കൊരു ഉയർപ്പുണ്ട്. വാക്കുകൾക്ക് വിരാമം. ഞാനായിരിക്കുന്ന നിത്യം സത്യം മിനിസ്ട്രിയുടെയും ഞാൻ വിവാഹം കഴിച്ച തലച്ചിറ വർഗീസ് സാറിന് അന്നമ്മയും അമ്മച്ചിയുടെയും, മാത്രമല്ല ആ കുടുംബത്തിൻ്റെ എല്ലാവിധമായ പ്രത്യാശയുടെ വാക്കുകൾ നൽകിയ സമയത്തിന് നന്ദി. എന്നെ ശ്രവിച്ച ഏവർക്കും വന്ദനവും ആശംസയും. എന്നെ ഒരു കർത്തൃദാസൻ്റെ അടക്കമെന്ന് കൊട്ടാരക്കരയിലുണ്ട്, അവിടേക്ക് പോവുകയാണ്. നൽകിയ എല്ലാ ദൈവികമായ സമയത്തിനും നന്ദിയും. തുടർന്നുള്ള ശുശ്രൂഷകളിൽ ദൈവിക സാന്നിധ്യം പകരട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തുടർന്നുള്ള ശുശ്രൂഷകളിൽ അങ്ങയുടെ നിയോഗങ്ങൾ പകരണമേ. പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശ അധികം വ്യാപരിപ്പാൻ കൃപ ചെയ്യണമേ. ശുശ്രൂഷയ്ക്ക് അധ്യക്ഷനായിരിക്കുന്ന കർത്തൃപുത്രനോട് കൂടെ ഇരിക്കണമേ. ഇവിടെ കടന്നു വരുന്ന സകല ജനത്തോടും ഒരു ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. പ്രാർത്ഥനകളും അപേക്ഷകളും യാചനകളും കേൾക്കുന്നുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. താങ്ക് യു പാസ്റ്ററെ. തുടർന്ന് ഒരു മിനിറ്റിൽ വാക്കുകൾ ഉപയോഗിക്കാൻ ഓർമ്മിപ്പിക്കുന്നു. അനേക കർത്തൃദാസന്മാരിവിടെ കടന്നു വന്നിട്ടുണ്ട്. പ്രാരംഭത്തിൽ ഐ പി സിയും സിയോൻ തലച്ചിറ സഭയുടെ അംഗമായിരിക്കുന്ന, കൊട്ടാരക്കര മേഖലയുടെ പി ഒ ഇ പിയുടെ സെക്രട്ടറിയുമായിരിക്കുന്ന ബ്രദർ പ്രണു പൊന്നച്ചൻ, അതിനുശേഷം പ്രിയ കുഞ്ഞോളമ്മ, പ്രിയ റോസമ്മയുടെ ഇളയ സഹോദരി പ്രിയ കുഞ്ഞുമോളുടെ മൂത്ത മകൾ ഷേബയുടെ ഫാദർ ഇൻ ലോ പ്രിയ ജാംജി അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം രണ്ട് വാക്ക് തുള്ളത്തിൽ ഓർമ്മിപ്പിക്കും. അതിനുശേഷമായി ഞാൻ ശുശ്രൂഷിക്കുന്ന
ഐ പി സി ഹെബ്രോൻ അലിമുക്ക് സഭയുടെ മുൻ സെക്രട്ടറി ആയിരുന്ന ബ്രദർ ഡി മാമച്ചൻ രണ്ട് വാക്കുകൾ ആശ്വാസ വാക്കുകൾ അറിയിക്കും. അതിനായി അവരെ ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദുഃഖാന്തരീക്ഷമെങ്കിലും ദൈവിക പ്രത്യാശ നിറഞ്ഞു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ സെൻട്രൽ പി വൈ പിയുടെ ഭാഗമായി എനിക്കും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ലഭിച്ച അവസരത്തിന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ പ്രിയ മാതാവിൻ്റെ വേർപാട് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വേദന ഉളവാക്കുന്ന ഒന്നാണ്. പ്രിയ മാതാവിൻ്റെ സഹോദരങ്ങൾ, പ്രിയ തങ്കച്ചാനും കുടുംബവും, അതേപോലെ പ്രിയ ടീച്ചാനൊക്കെ ഞങ്ങളുടെ ചർച്ചിനും അതേപോലെ സെൻട്രൽ പി വൈ പിക്കും ഒക്കെ ഏറെ വേണ്ടപ്പെട്ടവരാണ്. പി വൈ പിയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഏറെ സഹായങ്ങളും സപ്പോർട്ടുമായി നിൽക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഈ വാത്സല്യ മാതാവിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്കും കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു മാതാവാണ്. കഴിഞ്ഞ ദിവസം രോഗശൈലിയിൽ കടന്നപ്പോൾ തന്നെയും വിഷയങ്ങളൊക്കെ ചർച്ചിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ആ വിഷയത്തിന്മേൽ ദൈവം വിടുതൽ കൊടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. കൊട്ടാരക്കര സെൻ്റർ പി വൈ പിയുടെ എല്ലാ വിധത്തിലുള്ള അനുശോചനവും ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊള്ളുന്നു. പ്രത്യാശയുടെ പൊൻപുലരിയിൽ പ്രിയ മാതാവിനെ വീണ്ടും കാണാമെന്ന പ്രത്യാശയോടെ എല്ലാ ദുഃഖവും എല്ലാ പ്രത്യാശയും പങ്കുവെക്കുന്നു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ മാതാവിൻ്റെ വേർപാട് അനുബന്ധിച്ചാണ് ഞാനിവിടെ കടന്നു വന്നിരിക്കുന്നത്. ഈ സമയത്ത് ഇവിടെ എന്തു പറഞ്ഞാലും ഒരു ആശ്വാസമാകില്ല എന്നറിയാം. ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ച് ആശ്വാസം കൊടുത്തെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം. എങ്കിലും ദൈവം ഈ കുടുംബത്തെ, പ്രിയ തങ്കച്ചാനെ, കുഞ്ഞുങ്ങളെ, അതുപോലെ പ്രിയ മാതാവിൻ്റെ സഹോദരിമാരെ, അവരുടെ ബന്ധുക്കളെയൊക്കെയും ആശ്വാസവും സമാധാനവും ദൈവം കൊടുക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനിവിടെ കടന്നു വന്നിരിക്കുന്നത് എൻ്റെ മോൻ ജിഷോയുടെ വൈഫായ ഷേബയുടെ മാതാവിൻ്റെ അനിയത്തിയാണ്. ആ ഒരു ബന്ധത്തിലാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. അവരിപ്പോൾ സൗദിയിലായിരിക്കുന്നു. അവരുടെ ആശ്വാസവും സമാധാനവും പ്രാർത്ഥനയും അറിയിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ദൈവം ഓരോ ദിവസവും പ്രിയ ബന്ധുക്കളെ, ചർച്ചക്കാരെയൊക്കെ ആശ്വാസവും സമാധാനം കൊടുക്കട്ടെ. കാരണം പ്രിയ, ഞാൻ അല്പസമയം ഇവിടെ ആയിട്ടുള്ളൂ കടന്നു വന്നിട്ട്. ആ സമയത്ത് തന്നെ ഞാൻ കേൾക്കുവാനിടയായി മാതാവിൻ്റെ ദൈവത്തോടുള്ള സ്നേഹം, അതുപോലെ ദൈവീയ വേലയ്ക്ക് വേണ്ടിയുള്ള കൈത്താങ്ങലുകളെ, അങ്ങനെ അനേക കാര്യങ്ങൾ ഇവിടെ കേൾക്കുവാൻ സാധിച്ചു. അങ്ങനെ ഒരു മാതാവിൻ്റെ വേർപാട് നമുക്ക് ഓരോരുത്തർക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉളവായിത്തീരുന്നതാണ്. എന്നാൽ ദൈവം അവിടെയൊക്കെ ആശ്വാസവും സമാധാനം കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിരുന്ന് ഇരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പ്രിയ സഹോദരിയുടെ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ സഹോദരനോടും കുഞ്ഞു മക്കളോടും ഒത്തായിരിക്കാൻ ഇവിടെ ആ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാനിവിടെ നിൽക്കുന്നത് പ്രിയ സഹോദരിയുടെ അനിയത്തിയും കുടുംബമാണ് ഞങ്ങളുടെ സഭയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബന്ധത്തിലാണ് ഇവിടെ കടന്നു വരുന്നത്. ഇടയാക്കിയത് ആ പ്രിയ സഹോദരിയുടെ രോഗവിവരം അറിഞ്ഞ നാൾ മുതൽ സഭ ആത്മാർത്ഥമായി പ്രാർത്ഥിപ്പാന്ന് ഇടയാക്കി. എന്നാൽ കർത്താവിൻ്റെ ഹിതം എന്താണെന്ന് അറിയുന്നില്ല. ദൈവഹിതത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തക്ക സമയത്ത് ദൈവം അതിൽ നിന്ന് ദൈവം ഇത്രത്തോടെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ചെയ്ത നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കൊടുത്തിരിക്കുന്ന ആയുസ് പ്രത്യാശയോടെ ആയിരിക്കാൻ ഇടയാക്കിയതിനായി സ്തോത്രം. ഞങ്ങളുടെയും ഞങ്ങളുടെ സഭയുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും അനുശോചനവും അറിയിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, താങ്ക് യു. അടുത്തതായി ബഹുമാനിയ കർത്തൃദാസന്മാർ, ഞാൻ സഹോദരതുല്യം സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടുപ്രവർത്തകനായിരിക്കുന്ന ഇപ്പോൾ ചാച്ചിപ്പുന്ന ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയിൽ ശുശ്രൂഷിക്കുന്ന ബഹുമാനിയ കർത്തൃദാസൻ പാസ്റ്റർ ഗീവർഗീസ് ഉണ്ണുണി, അതുപോലെ തന്നെ വാഴവിളയിൽ ശുശ്രൂഷിക്കുന്ന ബഹുമാനിയ കർത്തൃദാസൻ പാസ്റ്റർ ഷിബു കുരുവിള, മൺമളയിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജു ടി ഫിലിപ്പ്, അല്പസമയങ്ങൾ കർത്തൃദാസന്മാർ ആശ്വാസ വാക്കുകൾ അറിയിക്കും. അതിനായി കർത്താവിൻ്റെ ദാസന്മാരെ ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദുഃഖസാന്ദ്രമായിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ, ഈ ദുഃഖത്തിൽ പങ്കാളിയായി തീരുവാൻ കർത്താവ് തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇവിടെ കടന്നു വരുവാൻ കാരണമായി തീർന്നത്
കർത്താവിൽ ബഹുമാന്യ കർത്തൃദാസനും ഷാജി സോളം പാസ്റ്ററും സാലി സിസ്റ്ററും ഒക്കെയുള്ള ബന്ധത്തിലാണ് ഇവിടെ കടന്നു വരുവാനിടയായി തീർന്നത്. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം താൽക്കാലികമാണ്. നിലനിൽക്കുന്ന ഒന്നും നമുക്ക് ഈ ലോകത്തിലില്ല. കർത്താവിൻ്റെ വചനം തന്നെ പറയുന്നു, കൂടാരമായ നിങ്ങളുടെ ഭവനം അരിഞ്ഞു പോകും, കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ഇവിടെ നാം കാണുന്നതെല്ലാം മായയാണ്, താൽക്കാലികമാണ്, അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ. രാവിലെ മുളച്ച് വളരുകയും വൈകുന്നേരം അരിഞ്ഞു വാടിപ്പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ വാത്സല്യ സഹോദരി കർത്താവിനെ അറിയുവാനും കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെടുവാനും ഇടയായി തീർന്നു എന്നതിൽ സന്തോഷമുണ്ട്. കർത്താവ് നമ്മെ ആക്കിയിരിക്കുന്നത് ലക്ഷ്യം മനസ്സിലാക്കി, ഉദ്ദേശങ്ങൾ മനസ്സിലാക്കി, കർത്താവിൻ്റെ നാമത്തിനും മഹത്വത്തിനു വേണ്ടി ഈ ലോകത്തിൽ ദൈവം തരുന്ന ഈ ആയുസ്സിൽ ജീവിക്കുവാൻ ദൈവം എല്ലാ മനുഷ്യരെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. കർത്താവ് മടങ്ങി വരും തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനായിട്ട്. ആയതിനാൽ ആ പ്രത്യാശ ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിച്ചിരിക്കേണ്ട എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. ദൈവത്തിൻ്റെ ജനത്തിന് പ്രത്യാശയുണ്ട്. ഇവിടുത്തെ ജീവിതം അവസാനിപ്പിച്ച നിത്യമായ ഒരു ഭവനത്തിലേക്ക് പ്രവേശിപ്പാൻ ഇടയായി എന്ന പ്രത്യാശയാണ് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം. ആ പ്രത്യാശയിൽ ആയിത്തീരുവാൻ ഈ വാത്സല്യ സഹോദരിക്ക് ഭവനത്തിന് ദൈവമിടയാക്കിയല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് സകല ആശ്വാസങ്ങൾ കൊണ്ടും പ്രിയപ്പെട്ടവരെ നിറയ്ക്കട്ടെ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ചാച്ചി പുനർവ്യവസ്ഥാ സഭയുടെ പേരുള്ള എല്ലാവിധ ആശംസകളും അനുശോചനങ്ങളും പ്രത്യാശയും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറ. വേർപാട് വേദനാജനകമാണ്. ഇത് അപ്രതീക്ഷിതമാകുമ്പോൾ ആ വേദനയുടെ ആഴത്തിന് അത് ആക്കം കൂട്ടുന്നു. യോശുവ തൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്ന വേളയിൽ തൻ്റെ സമാപന സന്ദേശത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു, ഇതാ ഞാൻ സകല ഭൂവാസികളുടെ വഴിയായി പോകുന്നു. മരണം നിശ്ചയമാണ്, സമയം നിശ്ചയമല്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും ഈ വഴിയിലൂടെ കടന്നു പോകേണ്ടവരാണ്. അതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൽ ബഹുമാന്യനായ പാസ്റ്റർ ഷാജി സോളമൻ കുടുംബം, ഈ പ്രിയ അമ്മാമ്മയുമായി എനിക്ക് അടുത്ത പരിചയമില്ല എങ്കിലും പ്രിയ കുടുംബവുമായി ഞാൻ വളരെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കുടുംബമാണ് പ്രിയ ഷാജി പാസ്റ്റർ കുടുംബം. ആ ഒരു ബന്ധത്തിലാണ് പ്രിയ ലാലിമാമ്മയുടെ മൂത്ത സഹോദരി ആണെന്നുള്ള രീതിയിലാണ് ഞാനിവിടെ കടന്നു വന്നത്. ദുഃഖത്തിൽ പങ്കുചേരുന്നു. ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ശുശ്രൂഷയിൽ സംബന്ധിച്ചപ്പോൾ അവിടെ ഒരു കർത്തദാസൻ ഓർമ്മിപ്പിച്ച ഒരു ചില സെൻറ്റൻസസിൽ ഞാൻ ഓർക്കുന്നു. ക്രിസ്ത്യൻ ലൈഫ് ഈസ് ആൻ എക്സ്പീരിയൻസ് ആൻഡ് ഇറ്റ്സ് ആൻ എക്സ്പ്രഷൻ ആൻഡ് ഇറ്റ്സ് ആൻ എക്സ്പെക്റ്റേഷൻ. ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസാണ്, ഒരു അനുഭവമാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദെൻ ഇറ്റ്സ് ആൻ എക്സ്പ്രഷൻ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ വക്താവായി, ക്രിസ്തുവിൻ്റെ സാക്ഷിയായി, ക്രിസ്തുവിൽ ജനിക്കുവാനും ക്രിസ്തുവിൽ ജീവിക്കുവാനും ക്രിസ്തുവിൽ മരിക്കുവാനും ആ അങ്ങനെയുള്ള പ്രത്യാശയുടെ മറ്റുള്ളവർക്ക് ഒരാശ്വാസമായ മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു എന്ന് എനിക്ക് അറിയുവാൻ സാധിച്ചു. ഒടുവിൽ ഇറ്റ്സ് ആൻ എക്സ്പെക്റ്റേഷൻ. ശവക്കുഴിക്കപ്പുറത്തേക്കുള്ള നമ്മുടെ ഒരു പ്രത്യാശ, ഒരു പ്രതീക്ഷയാണ് നമുക്ക് വീണ്ടും പ്രിയ മാതാവിനെ കാണാം എന്നുള്ള ഉറപ്പ്, വിശ്വാസം. കർത്താവിൻ്റെ വചനത്തിൽ പൗലോസ് ലീഹ ഓർമ്മിപ്പിക്കുന്നു, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങിയൊരുകയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടിരിക്കുന്ന അവരോടൊരുമിച്ച് അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആ പ്രത്യാശയിൽ, പ്രതീക്ഷയിൽ മുൻപോട്ടുള്ള ക്രിസ്തീയ ജീവിതം ദൃഢതയോടെ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന്
ഈ യാത്രയിപ്പ് ശുശ്രൂഷ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിൽ പങ്കുചേരുന്നു. പ്രത്യേകം ഞാൻ ശുശ്രൂഷിക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് വാഴവുള്ള ദൈവസഭയുടെയും ഐ പി സി പുനലൂർ സെൻറ്റർ സൺഡേ സ്കൂൾസ് അസോസിയേഷൻ്റെ പേരിലുള്ള എല്ലാവിധ ക്രിസ്തീയ പ്രത്യാശയും രേഖപ്പെടുത്തുന്നു. ദൈവം സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരുടെ ദേഹാവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോടും തലമുറകളോടും സഹോദര കുടുംബങ്ങളോടും ബന്ധുമിത്രാദികളോടും ചർച്ചക്കാരോടും സഭാജനങ്ങളോടും ചേർന്ന് ഞങ്ങളും ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ചില നാളുകളായി ശാരീരികമായിട്ട് അസ്വസ്ഥതയായി കഴിഞ്ഞിരുന്ന പ്രിയ കർത്തദാസി കർത്താവിൻ്റെ സമയമായപ്പോൾ കഴിഞ്ഞ ദിവസം തൻ്റെ ആത്മാവ് പറദീസയിലേക്ക് വിശ്രമത്തിനായി കടന്നുപോയി. ഭൗതിക ശരീരം ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തുവെന്ന് വചനത്തിൽ വായിക്കുന്ന പോലെ ഭക്തിനിർഭരമായ നിലയിൽ നല്ലൊരു യാത്രയപ്പം നൽകേണ്ടതിന് രാവിലെ സമയമുള്ള ശുശ്രൂഷയിൽ നാം ഒരുമിച്ചായിരിക്കുമ്പോൾ ഇവിടെ ഓർപ്പിക്കപ്പെടുന്ന വചനങ്ങൾ ചിന്തകളൊക്കെ മാറ്റപ്പെട്ടു പോയ പ്രിയ മാതാവിന് വേണ്ടിയുള്ളതല്ല, ജീവിച്ചിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ്. ഇന്നാരും ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നു പറയുമ്പോൾ നാം സാധാരണയായി ചോദിക്കും എത്ര വയസ്സുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവർക്ക് 54 എനിക്കറിയാൻ കഴിഞ്ഞത്. ഏത് പ്രായത്തിൽ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടാലും എത്ര വയസ്സിൽ മാറ്റപ്പെട്ടാലും ദൈവത്തിനെ സംബന്ധിച്ച് വയസ്സല്ല പ്രാധാന്യത. ലോകത്തിന് ദൈവം ജീവിക്കുവാൻ തന്നെ ആയുസ്സിൻ്റെ അകത്ത് ദൈവോത്മകമായി എന്താണ് നാം ചെയ്തത് എന്നുള്ളതാണ്. യേശുവിനെ രക്ഷനായി ശീലിപ്പാനും ഒരു ദൈവവേദനായി തീരുവാനും കഴിഞ്ഞെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യകരമായ അനുഭവം. അതിനപ്പുറത്തൊരു ഭാഗ്യകരമായ അനുഭവമില്ല. ചില വർഷങ്ങൾ ലോകം മുഴുവൻ നാം അറിഞ്ഞതാണ്. ഈ ലോകം മുഴുവനും മുഖം മൂടി ധരിച്ച് നടന്ന നിമിഷങ്ങൾ, പ്രായവ്യത്യാസമന്യ പലരിൽ ലോകത്തുനിന്ന് യാത്ര പറഞ്ഞ അനുഭവങ്ങൾ, ലോകത്തിൽ എന്തെല്ലാം നേടിയാലും നേടാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കൈവരിക്കുക എന്നുള്ളതാണ്. ലോകം മുഴുവൻ കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യ മഹാരാജ്യത്തെ പിടിച്ചടക്കുവാൻ കാശ്മീരിൻ്റെ മലമടക്കുകൾ വരെ യാത്ര ചെയ്തു വന്ന വ്യക്തിയാണ്. അവിടെ വച്ച് തനിക്ക് ജ്വരം ബാധിച്ചു. ഡോക്ടർമാർ പറഞ്ഞു മുൻപോട്ട് യാത്ര ചെയ്യുവാൻ കഴിയയില്ല, മടങ്ങിപ്പോകണം. തൻ്റെ രാജ്യത്തേക്ക് അദ്ദേഹം മടങ്ങിപ്പോയി. മഹാസമുദ്രത്തെ നോക്കിയിട്ട് അലക്സാണ്ടർ ഇങ്ങനെയാണ് പറഞ്ഞത്, നീയും ഒരു കരയായിരുന്നെങ്കിൽ നിന്നെയും ഞാൻ വെട്ടിപ്പിടിക്കുമായിരുന്നു. നിരാശനായ അലക്സാണ്ടർ മരണത്തോടടുത്തപ്പോൾ തൻ്റെ കൂടെ നിൽക്കുന്ന പരിവാരങ്ങളോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ മരണപ്പെടുകയാണെങ്കിൽ എൻ്റെ ശവമഞ്ചത്തിൻ്റെ ശവപ്പെട്ടിയുടെ രണ്ട് സൈഡിലേക്ക് എൻ്റെ ദ്വാരങ്ങളുണ്ടാക്കണം. എൻ്റെ രണ്ട് കൈകളും ആ ദ്വാരങ്ങളിലൂടി വെളിയിലേക്ക് ഇടണം. തെരുവിലൂടി എൻ്റെ ഭൗതിക ശരീരം ചുമക്കുന്നത് ഡോക്ടർമാരായിരിക്കണം, വൈദ്യന്മാരായിരിക്കണം. രണ്ടിൻ്റെയും പ്രധാനമായ ഉദ്ദേശം ഇതായിരുന്നു. അലക്സാണ്ടർ ലോകം മുഴുവനും വെട്ടിപ്പിടിച്ചു എന്നാൽ ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. ലോകവൈദ്യന്മാർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമ്മളെ രക്ഷപ്പെടുത്തുവാൻ കഴിയില്ല. വൈദ്യശാസ്ത്രം പരാജയപ്പെടും, ദൈവത്തിൻ്റെ പദ്ധതി മാത്രം വിജയിക്കും. സഹോദരങ്ങളെ, 33 വയസ്സുണ്ടായിരുന്ന അലക്സാണ്ടർ പരാജയത്തിൻ്റെ വാക്കു പറഞ്ഞാണ് ഈ ലോകത്തുനിന്ന് യാത്ര പറഞ്ഞത്. എന്നാൽ 33 വയസ്സുള്ള കർത്താവ് നമ്മളോട് ഇങ്ങനെ പറഞ്ഞു, ഹേ മരണമേ നിന്റെ ജയമെവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള ഭാവം ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കുന്നവർക്ക് നിത്യജീവൻ പ്രാപിക്കാനുള്ള അവസരം കർത്താവ് നൽകിയിട്ടുണ്ട്. 90 സങ്കീർത്തനത്തിന് മോശം ഇങ്ങനെ പാടി, നിമാർത്ഥനയെ പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്നു. ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുണ്ട്, ആ വാക്യം അവിടെ കൊണ്ട് അവസാനിച്ചിരുന്നെങ്കിൽ നമുക്ക് പ്രത്യാശയ്ക്ക് വകയില്ല. അടുത്ത വാക്യം ഇങ്ങനെയാണ്, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന സഹോദരങ്ങളെ, പ്രത്യാശയുള്ളവർ നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കണം. നാം ഇവിടുത്തുകാരല്ല, നാം വഴിപോക്കരാണ്, താൽക്കാലിക വാസികളാണ്. നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കിയിട്ടുണ്ട്. ആ ഭവനത്തിൻ്റെ പ്രത്യാശയോട് ജീപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വളരെ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരി തുല്യമായി ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ദീർഘവർഷങ്ങളായി, ഏകദേശം 30 കർത്താവിദാസൻ ഷാജിസോളം പാസ്റ്ററും ലാൽ സിസ്റ്ററുമായിട്ടുള്ള സ്നേഹബന്ധമുണ്ട്. ഞങ്ങൾ കുടുംബാംഗങ്ങളെപ്പോലെ കഴിയുന്നവരാണ്. അവരുടെ ദുഃഖങ്ങളിൽ ഞങ്ങൾ പലപ്പോഴും പങ്കെടുക്കാറുണ്ട്, ഭാഗവാക്കുകളാകാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ പ്രിയ സഹോദരിയുടെ രോഗാനുഭവങ്ങളെക്കുറിച്ച് ഓർപ്പിച്ചിരുന്നു, പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവദാസന്മാർ ഓർപ്പിച്ചതുപോലെ ദൈവഗീതം ഇതായിരുന്നല്ലോ. ദൈവഗീതത്തെ ചോദ്യം ചെയ്യുവാൻ കഴിയില്ല. വേർപാട് മുഖാന്തര ദുഃഖത്തിലായിരിക്കുന്ന
സകല കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും കുഞ്ഞുങ്ങളെയൊക്കെ സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിനെയും ഞാൻ ശുശ്രൂഷിക്കുന്ന വന്മള ഇടിയാപതക്കോ ദൈവസഭ കർത്താവിൻ്റെ ദാസൻ നേരത്തെ ആ സഭയെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങളുടെ വിശ്വാസം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരുടെയും പ്രത്യാശ അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. കർത്തൃദാസന്മാർക്ക് പ്രത്യേക നന്ദി പറയുന്നു. ഇപ്പോൾ കൊയർ ഒരു ഗാനം അലപിക്കും. അതിനുശേഷമായി ഐ പി സി പുനലൂർ ഡിസ്ട്രിക്റ്റിന് ശക്തമായ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന ബഹുമാനിയനും ആദരണീയനുമായ കർത്തൃദാസൻ പാസ്റ്റർ ജോസ് കെ എബ്രഹാം കുടുംബമായി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. പ്രിയ കർത്തൃദാസൻ അല്പസമയം ആശ്വാസ വചനങ്ങൾ അറിയിക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയ അമ്മാച്ചൻ കലയപുരം ഡിസ്ട്രിക്റ്റിൻ്റെ സെൻട്രൽ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ഡി ജോസഫ് കുട്ടി അവർ പ്രിയ കർത്താവിൻ്റെ ദാസൻ ശാരീരികമായി അല്പം ക്ഷീണിതനാണെങ്കിലും ഇന്ന് പകലിൽ ഞങ്ങളോട് ഒരുമിച്ച് ഇവിടെ ആയിരിക്കുന്നു. പ്രിയ അമ്മാച്ചനും അല്പസമയം ദൈവവചനത്തിൽ നിന്നും അറിയിക്കുന്നതാണ്. അതിനായി ബഹുമാനിയ കർത്തൃദാസന്മാരെ ക്ഷണിക്കുന്നു. കൊയർ ഗാനം ആലപിക്കും. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ റോസമ്മ ജോർജ് കഴിഞ്ഞ 54 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പാൻ കർത്താവ് ഭാഗ്യം നൽകി. ശാരീരികമായി പ്രയാസങ്ങൾ കൂടെ കഷ്ടങ്ങൾ കൂടെ ഒക്കെ കടന്നുപോയ സാഹചര്യങ്ങളുണ്ട്. എങ്കിലും കഷ്ടതയില്ലാത്ത, മുറവിളിയില്ലാത്ത, ദുഃഖമില്ലാത്ത ദൈവസനിലേക്ക് വിളിച്ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയല്ലോ. പ്രിയ തൻ്റെ ദാസിയോടുള്ള ബന്ധത്തിൽ ഞാനിവിടെ ആയിരിക്കുന്നത്. ദാസിയുടെ സഹോദരി പ്രിയ ലാലി സിസ്റ്റർ, പ്രത്യേകാൽ പ്രിയ ഷാജി സോളമൻ പാസ്റ്റർ, ഇന്ത്യൻ ബന്ധക്കോസ് ദൈവസഭ പുനലൂർ സെൻറ്ററിലെ അനുഗ്രഹീത ഒരു കർത്തദാസനാണ്. ഇപ്പോൾ ഐ പി സി പുനലൂർ സെൻറ്ററിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് വളരെ സ്തുത്യർഹമായ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി സേവനമനുഷ്ഠിക്കുന്നു. ദീർഘവർഷങ്ങളുടെ ആത്മീയ ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. ആ കുടുംബം ഇന്ത്യൻ ബന്ധക്കോസ് ദൈവസഭ വിവിധ സ്ഥലസഭകളുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ അനുഗ്രഹമായി വളരെ വിശ്വസ്തയോടെ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നു. അതിനോടുള്ള ബന്ധത്തിലൂടെയാണ് ഇവിടെ ഇപ്പോൾ ഞാനുമായിരിക്കുന്നത്. വേർപാട് ഏതു നിമിഷവും നമുക്ക് ദുഃഖമുളവാക്കുന്നതാണ്. എങ്കിലും നമുക്ക് ദൈവം തരുന്ന പ്രത്യാശയോർത്ത് സ്തോത്രിച്ച് നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. തിരുവചനം നാം പഠിക്കുമ്പോഴിങ്ങനെ കാണുന്നു, കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവരവരുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതല്ലയോ. സ്തോത്രം. ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് കർത്താവിൽ മരിക്കാനുള്ള അവസരം ലഭിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായിട്ട് വെച്ചിരിക്കുന്നു. ഇത് വിളിച്ചറിയിക്കുന്ന ഇന്ന് ഞാൻ, നാളെ നീ, നാം എല്ലാവരും ഇതുപോലൊരു ദിവസം കടന്നു പോകണം. എന്നാൽ എവിടേക്ക് പോകുന്നു എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കുവാനുള്ളൊരു അവകാശം ദൈവം തന്നിട്ടുണ്ട്.
മരണമെന്നൊരു യാഥാർത്ഥ്യമാണ്. നാം ഇതുവരെയും കർത്തദാസന്മാരോട് കേട്ട വാക്കുകൾ വചനങ്ങളെല്ലാം അത് തന്നെയാണ്. ജനന മൂന്ന് എന്ന മൂന്ന് അക്ഷരത്തിൽ തുടങ്ങി മരണം എന്ന മൂന്ന് അക്ഷരത്തിൽ അവസാനിക്കും. എന്നാൽ ഇതിനിടയിൽ ലഭിക്കുന്ന ജീവിതം എന്ന മൂന്നക്ഷരം, അത് നാം എവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതിന് നമുക്ക് തന്നെ ഒരു തീരുമാനമെടുക്കുവാനുള്ള ഒരവസരമാണ് ലഭിക്കുന്നത്. ഞങ്ങൾ ഉയർത്തിക്കാണിക്കുന്ന മരണത്തെ ജയിച്ച ഒരു വ്യക്തിയുണ്ട്, യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തരിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, യേശു എന്ന നാമം. ആ യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകി. ഈ മരണത്തെക്കുറിച്ച് തിരുവചനം വ്യക്തമായി പറയുന്നു, കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. കർത്താവിൽ മരിക്കണമെങ്കിൽ കർത്താവിൽ ജനിക്കണം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിപ്പാൻ ഭാഗ്യം ലഭിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കർത്തദാസിയെക്കുറിച്ച് ഞാൻ കേൾക്കുവാനും മനസ്സിലാക്കാൻ കഴിഞ്ഞത് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് കർത്താവിനോട് ചേർന്ന വിശ്വസ്തയോടെ ദൈവത്തെ സേവിപ്പാൻ ഇടയായി. കർത്താവിനെ ഭക്തിയോടെ സേവിച്ച, കർത്താവിനെ വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു കർത്തദാസി. തിരുവചനം പഠിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയുന്നു, 32-ാം സംഗതി, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. ആരാണ് ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് ചോദിച്ചാൽ, സമ്പത്തുണ്ടാക്കിയവരോ കൊട്ടാര സമാനമായി വീടുള്ളവരോ സൗന്ദര്യമുള്ളവരോ ബലമുള്ളവരോ ഒന്നുമല്ല. തിരുവചനം വ്യക്തമായിട്ട് പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യേശു ക്രിസ്തുവിൽ കൂടെ മാത്രം അത്. സകല മനുകുലത്തിൻ്റെയും മാനവജാതിയുടെയും പാപങ്ങളുടെ പരിഹാരത്തിനായി യേശു കർത്താവ് മാത്രം സ്വർഗോന്നത മഹിമകളെ വെടിഞ്ഞ് താണ ലോകത്തിലേക്ക് വന്ന് എല്ലാ പാപവും ഏറ്റുകൊണ്ട് കാൽവരി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു. പാപത്തിൻ്റെ ശമ്പളം മരണം. എന്നാൽ അതിൽ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് പാപമോചനവും വീണ്ടെടുപ്പുമുണ്ട്. ആ യേശുവിനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകി. ഈ പകൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും നമ്മുടെ പാപത്തിനൊരു പരിഹാരം യേശു ക്രിസ്തു കൂടെ വരുത്തിയിട്ടില്ലെങ്കിൽ ഈ സമയം അതിനൊരവസരമാണ്. ലോകത്തിലൊരു മത നേതാക്കന്മാരോ തത്വസംഹിതയെ പറയാത്തതാണ് എൻ്റെ യേശു പറഞ്ഞത്, എൻ്റെ പിന്നാലെ വാ, ഞാൻ നിങ്ങളെ സ്വർഗത്തിലെത്തിക്കാം. ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാകുന്നു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. വെളിപ്പാട് പുസ്തകം 20:1-7 വരെ വായിക്കുമ്പോഴിങ്ങനെ കാണുന്ന ഒരു ഭാഗമുണ്ട്. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ. ആരാണ് ഒന്നാം പുനരുത്ഥാനത്തിൽ ഭാഗ്യമുള്ളവരായി ഹാലലി തീരുന്നതെന്നറിയാമോ? യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച്, യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണത്തിൽ കൂടെ പാപമോചനം വീണ്ടെടുപ്പും പ്രാപിച്ച്, വേർപാട് ആചരിച്ച്, വിശുദ്ധിയും വേർപാടും കാത്തു സൂക്ഷിച്ച്, കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റ് ആത്മനിർവൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന തൻ്റെ ഭക്തന്മാർ ഇവിടുന്ന് മരിച്ച് മൺമറഞ്ഞ് ഈ ഭൂമിയുടെ ഏത് കോണിൽ അടക്കം ചെയ്താലും ഒരു പ്രത്യാശ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഈ ശരീരമല്ല ഒരു തേജസ്സുള്ള ശരീരത്തോടെ ഉയർത്തെഴുന്നേൽക്കും. പ്രത്യാശയുള്ള ദൈവമക്കൾ ഒരു നിമിഷം കർത്താവിനെ സ്തുതിക്കട്ടെ. ഒന്നാം പുനരുത്ഥാനം, പാപം ക്ഷമിക്കപ്പെട്ട കർത്താവിനോട് ജീവിക്കുന്ന വിശുദ്ധന്മാർ, ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ പ്രത്യാശയോടെ മരിച്ച വിശുദ്ധന്മാർ. ഇതിനെക്കുറിച്ച് പറയുന്നത് സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല. നാം ഹാലലി എല്ലാവരും മണ്ണോടും മണ്ണായി അമർന്നു പോകും. എന്നാൽ എൻകാന്തൻ യേശു കൈവിടില്ല. മൺമറഞ്ഞ വിശുദ്ധന്മാരുണ്ട്, അവരെല്ലാം കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഈ ശരീരമല്ല തേജസ്സുള്ള ശരീരത്തോട് ഉയർത്തെഴുന്നേറ്റു. ഇതിനെക്കുറിച്ച് പറയുന്നത് ഇത് ദ്രവത്വമുള്ളത്, ഇത് മർത്യമായത്, ഇത് ക്ഷയമുള്ളത്, ഇത് മാലിന്യമുള്ളത്, ഇത് വാട്ടമുള്ളത്. എന്നാൽ നാം പ്രാപിക്കാൻ പോകുന്നത് അദ്രവത്വമായ അക്ഷയമായ തേജസ്സുള്ള ശരീരം. ഏത് ശരീരം ചോദിച്ചാൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ പ്രാപിച്ച അതേ തേജസ്സുള്ള ശരീരത്തോടെ ഈ ഭൂമിയിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എടുക്കപ്പെടും. എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് ധന്യനായ പൗലോസ്ലി പറയുന്നു, കർത്താവ് തന്റെ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് മരിച്ച വിശുദ്ധന്മാർ മുമ്പ് ഉയർത്തെ നിൽക്കും, പിന്നെ ക്രിസ്തുവിൽ പ്രത്യാശ ജീവിക്കുന്ന വിശുദ്ധന്മാരായ നാം രൂപാന്തരം പ്രാപിച്ച് അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. എന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശു ക്രിസ്തുവിൽ കൂടെ ആ രക്ഷകനെ വീണ്ടെടുപ്പും കർത്താവുമായിട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, പാവമോചനം വീണ്ടെടുപ്പും പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോഴതിനൊരു അവസരം. നമ്മുടെ കർത്താവിനെ ഒരു നിമിഷം നമുക്ക് മഹത്വപ്പെടുത്താം. ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ പ്രത്യാശയോടെ ജീവിച്ച്, ക്രിസ്തുവിൽ മരിക്കുന്ന ഭക്തന്മാരെ ചേർക്കുവാൻ കർത്താവ് ആകാശമേങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ലോകത്തിൽ സംഭവിപ്പാനുള്ള ഏറ്റവും വലിയ സംഭവം ഇനി യേശു കർത്താവിന്റെ മടങ്ങി വരവ്. യേശു കർത്താവ് മാത്രമാ മരണത്തെയും പാപത്തെയും ലോകത്തെയും ജഡത്തെയും ജയിച്ചു ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിട്ട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ലോകത്തിലെ ഒരു തത്വസമിതി മത നേതാക്കന്മാരെ പറ
കഴിയാത്തത്. എൻ്റെ യേശു പറഞ്ഞു, എൻ്റെ യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഈ മാതാവിനെ ഇനി കാണുവാൻ കഴിയുന്നത് എപ്പോഴാണ്? കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ തേജസ്സുള്ള ശരീരത്തോട് ഉയർത്തെഴുന്നേറ്റ് വരും. ആ പ്രത്യാശ നമുക്ക് നിലനിൽക്കാം, കർത്താവിനെ ഭക്തിയോടെ സേവിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദുഃഖത്തിലായിരിക്കുന്ന ദാസിനെയും തലമുറയിലെ എല്ലാം ദൈവം ആശ്വസിപ്പിച്ച് തൻ്റെ ദാസി കാണിച്ച നല്ല ആത്മീയ മാതൃകളെ പിൻപറ്റുവാൻ അവരെ ദൈവം ഇടിയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ വിരമിക്കുന്നു. ഇന്ത്യൻ പെന്തക്കോസ്ത ദിവസം പുനലൂർ സെൻട്രലിലെ എല്ലാ കർത്തദാസന്മാരുടെയും കുടുംബങ്ങളുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധമായ ദുഃഖവും പ്രത്യാശയും പ്രിയ കുടുംബത്തിന്, ഷാജി പാസ്റ്റിന്റെ കുടുംബത്തിന് എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ ഒരു അനുഗ്രഹിക്കുമോ. താങ്ക് യു പാസ്റ്ററെ. പ്രത്യേക ഞാൻ പറഞ്ഞതിൽ നിന്ന് ഒരു വ്യത്യാസം വരുത്തുന്നുണ്ട്. ഇടമുളക്കൽ എ ജി ചർച്ചിൽ നിന്ന് കർത്തൃദാസനും കുടുംബവും അവിടെയുള്ളതായ ദൈവമക്കളും കടന്നു വരുവാനിടയായി തീർന്നു. ആ സഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയ ബേബിച്ചാൻ രണ്ട് മിനിറ്റ് എടുക്കും. അവർക്ക് അത്യാവശ്യമായി മറ്റൊരു പ്രോഗ്രാമിൽ പോകണമെന്ന് ഓർമ്മിപ്പിച്ചു. അതിനുശേഷമായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡി ജോസഫ് കുട്ടി അവർ തിരുവചന അനുശേഷം അറിയിക്കും. ദൈവത്തിൻ്റെ വലിയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യൂത്ത ആമേൻ. അല്ലേലൂയ. ഇവിടെ ആമേൻ. ദൈവ ദുഃഖത്തിൻ്റെ ദുഃഖസ്വാതന്ത്ര്യമായ ഈ സമയം ആമേൻ. ഈ ദുഃഖത്തോട് പങ്കുചേരുവാനും ദൈവദാസന്മാരോടും ദൈവജനത്തോടും ഒത്ത് എനിക്ക് ദുഃഖത്തിൽ പങ്കേരുവാൻ വലിയവനായ ദൈവം ഇടയാക്കിയത് ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞാനിവിടെ ആയിരിക്കുന്നത് ഈ ഇന്ന് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ സഹോദരിയുടെ ജ്യേഷ്ഠത്തി അമ്മണി സഹോദരി ഇവും കുടുംബവും ഇടമുളക്കൽ എ ജി സഭയുടെ ഒരു കുടുംബമാണ്. അവരുടെ കൈത്താങ്ങലുകളും അവരുടെ പ്രയത്നങ്ങളും അവരുടെ സഹകരണങ്ങളും ഒക്കെ ഞങ്ങളുടെ സഭയിൽ വളരെ അനുഗ്രഹമായിരിക്കുന്നു. അതുകൊണ്ടാണ് സഭയായി ഞങ്ങളിവിടെ കടന്നു വരുവാനും അല്ലേലൂയ ഈ ദുഃഖത്തിൽ പങ്കുചേരുവാനും അല്ലേലൂയ ഇന്ന് പൽക്കാലം ഇടയായിരിക്കുന്നത്. ആമേൻ. അല്ലേലൂയ. ഈ സഹോദരി അനേക നാളുകൊണ്ട് സുഖമില്ലാതെ കിടക്കുന്നു എന്ന് സഭയിൽ പിന്നെ അമ്മണി സഹോദരി പറയുവാനും അല്ലേലൂയ സഹോദരിയുടെ ആമേൻ പിന്നെ രോഗത്തിന് വേണ്ടി വിടുതലിന് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുവാനും ഒക്കെ ഞങ്ങളിടയായി. അപ്രതീക്ഷിതമായി ഇങ്ങനെയൊരു മരണം പെട്ടെന്ന് സംഭവിച്ചു എന്ന് കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. ആമീൻ. അതുകൊണ്ടാണ് ഞങ്ങൾ കടന്നു വന്ന ഈ സഹോദരി വലിയ രോഗമില്ലാത്ത ദുഃഖമില്ലാത്ത കഷ്ടതയില്ലാത്ത കണ്ണുനീരില്ലാത്ത ഒരു അല്ലേലിയ ദേശത്തേക്ക് നമ്മെ വിട്ടിട്ട് കടന്നുപോയി എന്നുള്ള പ്രത്യാശയോടുകൂടി ആമീൻ നമുക്ക് ആയിരിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഇടമുളക്കൽ എ ജി സഭയുടെ ആമീൻ സകലവിധമായ അനുശോചനങ്ങളും നൂൽക്കാലം ഞാൻ അറിയിച്ചുകൊണ്ട് എൻ്റെ സാക്ഷിയെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന കർത്തൃദാസന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ഭവനത്തിലായിരിക്കാൻ സ്വർഗം സഹായിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. വേർപാട് എന്ന് പറയുന്നത് വേദന ഉളവാക്കുന്നതാണ്. മാതാവ് പിതാവ് കുഞ്ഞുങ്ങൾ ഒക്കെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അതിൻ്റെതായ ദുഃഖവും പ്രയാസവും ഉണ്ട്. എന്നാൽ മറ്റുള്ളവരെ പോലെ വിലപിക്കുന്നില്ല, ദുഃഖിക്കുന്നില്ല എന്ന് മാത്രമാണ്. പ്രിയ റോസമ്മ ഞങ്ങളുടെ കുടുംബത്തിലെ പെങ്ങളുടെ മകളാണ്. ആ കുടുംബത്തിൽ എല്ലാവരും തന്നെയും പെന്തക്കോസ്ത് അനുഭവത്തിൽ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മുന്നോട്ട് കടന്നു വരുവാൻ പ്രിയ റോസമ്മയ്ക്കും ആ ഭാഗ്യം നൽകി എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ജനനം, ജീവിതം, മരണം, ഇത് മൂന്നും
മൂന്ന് അക്ഷരത്തിൽ തുടങ്ങി പൂജ്യത്തിൽ ചെന്ന് അവസാനിക്കുമ്പോൾ ജനനം അവസാനം പൂജ്യമാണ്. ജീവിതം മൂന്ന് അക്ഷരത്തിൽ തുടങ്ങി അവസാനം പൂജ്യമാണ്. മരണം മൂന്ന് അക്ഷരത്തിൽ തുടങ്ങി അവസാനം പൂജ്യമാണ്. ഈ പൂജ്യത്തിൽ ചെന്ന് അവസാനിക്കുമ്പോൾ മനുഷ്യ ജീവിതം താൽക്കാലികമാണ്. ഒരു മനുഷ്യൻ്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80. അത് വേഗം തീരുകയും നാം പറന്നു പോവുകയും ചെയ്യും. നാലാമതൊന്നുണ്ട്, നിത്യത. മൂന്ന്, ജനനം, ജീവിതം, മരണം, ഇത് പൂജ്യത്തിൽ ചെന്ന് അവസാനിക്കുമ്പോൾ നാലാമതൊന്നുണ്ട്, നിത്യത. ഇവിടുത്തെ സുഖജീവിതം സ്വർഗമല്ല. ഇവിടുത്തെ രോഗദുഃഖങ്ങൾ നരകമല്ല. ഞാൻ പറയട്ടെ, സ്വർഗത്തിൽ രോഗമില്ല, സ്വർഗത്തിൽ കണ്ണുനീരില്ല, സ്വർഗത്തിൽ ദുഃഖമില്ല. കഴിഞ്ഞ നാളുകളിൽ പ്രിയ റോസമ്മ ശാരീരികമാകുന്ന അല്പ അസ്വസ്ഥതകൾ അനുഭവിച്ചു എങ്കിലും പറയട്ടെ, രോഗമില്ലാത്ത ഒരു നാട്ടിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. ഒരു സ്വർഗമുണ്ട്, ആ സ്വർഗത്തിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഞാൻ കാണുന്നു, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിൽ മരിക്കണമെന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ക്രിസ്തുവിൽ മരിക്കണം, ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കണം, ക്രിസ്തുവിൽ ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജനിക്കണം, അഥവാ വീണ്ടും ജനനം പ്രാപിക്കണം, അഥവാ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരനുഭവം. ആ അനുഭവത്തിൽ ജീവിച്ചു മരിക്കുന്ന ഒരു വ്യക്തിക്ക് പറയുവാൻ കഴിയും, ആമേൻ, ഇന്ന് ഞാൻ എൻ്റെ കർത്താവിനോടുകൂടി ആയിരിക്കുകയാണ്. സ്തോത്രം. ഒരു സൂര്യൻ ഉദിച്ചു, അത് അസ്തമിക്കുന്നു. എന്നാൽ ഇവിടെ സൂര്യൻ അസ്തമിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് സൂര്യൻ ഉദിക്കുകയാണ്. സൂര്യൻ്റെ അസ്തമനം കൊണ്ട് ഇവിടെ തീരുകയല്ല, സൂര്യൻ മറ്റൊരിടത്ത് ഉദിക്കുകയാണ്. ഇതുപോലെ പ്രിയ റോസമ്മയെയും സ്വർഗരാജ്യത്തിൽ കാണാമെന്നുള്ള പ്രത്യാശ നമുക്കുണ്ട്. കാഹളം ധ്വനിക്കുമ്പോൾ ആമ അനേക വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന സുദിനത്തിൽ പ്രിയ റോസമ്മയെയും കാണാം എന്നുള്ള പ്രത്യാശ നമുക്കുണ്ട്. ദൈവം ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, അല്ലെങ്കിൽ ഇന്ന് നമ്മളെ കർത്താവ് വിളിക്കുകയാണെങ്കിൽ, ആമയൊക്കെ നമ്മുടെ സമയം ആമയായെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവിനോടുകൂടെ പോകുവാൻ, ആമേ അല്ലെങ്കിൽ ഒരുങ്ങുവാൻ അനേകരയാകുവാനും ചെയ്യുകയാണ്. ആമേൻ. ഈ ബോഡി ആമയം പെട്ടിയിലായിരിക്കുമ്പോൾ ഒരു കാര്യം വിളിച്ചറിയിക്കുന്നുണ്ട്, ഇന്നും ഞാൻ, നാളെ നീ. നാളെ നാം മരിച്ചാൽ, അല്ലെങ്കിൽ ഇന്ന് നാം മരിച്ചാൽ എവിടേക്ക് കടന്നു പോകും? നിത്യരാജ്യത്തിലാണോ അതോ നിത്യ നരകത്തിലാണോ? തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. നാം എന്ത് തിരഞ്ഞെടുക്കുന്നു അത് പ്രാപിച്ചുകൊണ്ട് നാമേ പോകുവാൻ ദൈവമക്കളെ നമുക്ക് അതിനായി ഒരുങ്ങാം. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സകല ആശ്വാസത്തിൻ്റെയും ഉറവമാകുന്ന ക്രിസ്തു ആ സമാധാനവും സന്തോഷവും നൽകട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്നിരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും. പ്രിസലോഡ് ദേവദാസന്മാർക്ക് നന്ദി പറയുന്നു. ഐ പി സി പുറലൂർ ഡിസ്ട്രിക്റ്റിൽ പുത്തുകര സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ഷാലു വർഗീസ് 2 മിനിറ്റ് സമയമെടുക്കും. അതിനുശേഷമായി പുന്നക്കാട് ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ അലക്സാണ്ടർ 2 മിനിറ്റ് ദൈവവചനത്തിൽ നിന്നും പറയും. പ്രദേശ പ്രയാണത്തിൻ്റെ 54 വർഷങ്ങൾ ഈ മരിയാത്രയെ ജീവിച്ച് തൻ്റെ ഓട്ടവും അധ്വാനവുമെല്ലാം തീർത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിത്യതയുടെ ഇടങ്ങളിലേക്ക് വാങ്ങിപ്പോയ പ്രിയ ആൻറ്റിയുടെ വേർപാടിൽ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഐ പി സി പുത്തൂർക്കള സഭയും ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. പ്രത്യേകാൽ പ്രിയ ഷാജി സോളമൻ പാസ്റ്റർ, ഞാൻ ജ്യേഷ്ഠ തുല്യം സ്നേഹിക്കുന്ന ഒരു കർത്തദാസനെ ഞങ്ങൾക്കൊരുമിച്ച് പുനലൂർ സെൻറ്ററിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം സഹായിക്കുന്നു. പ്രിയലാലി ആൻറ്റിയുടെ സഹോദരി കഴിഞ്ഞ ദിവസം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ള ദുഃഖകരമായ വർത്തമാനങ്ങൾ ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിനങ്ങളൊക്കെ ശാരീരികമായി ഒത്തിരി ക്ലേശങ്ങൾ, വേദനകൾ അനുഭവിച്ചു. ഈ പ്രയാണ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന വേദനകൾക്കും കഷ്ടങ്ങൾക്കുമെല്ലാം പരിഹാരമായി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രത്യാശയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇവിടെ വിട്ടുപോയാൽ മറ്റൊരിടം നമുക്കുണ്ട്.
ഈ രാജ്യത്തിൻ്റെ പൗരത്വം എന്നതുപോലെ ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന തൻ്റെ മക്കൾക്ക് സ്വർഗീയ പൗരന്മാരാണ് എന്നുള്ള ഉറപ്പും ആ ധൈര്യവും നമുക്കുണ്ട്. നമ്മുടെയെല്ലാം ജീവിതം ക്ഷണികമാണ്, നമ്മുടെയെല്ലാം ജീവിതം താൽക്കാലികമാണ്, നമ്മുടെയെല്ലാം ജീവിതം അല്പയായുസ് മാത്രമേ ഉള്ളൂ. ഇന്ന് കണ്ട് നാളെ വാടുന്ന പൂക്കളെപ്പോലെ മാത്രം, അതിന് പ്രായവ്യത്യാസമോ അതിന് സാഹചര്യങ്ങളോ മറ്റൊന്നും അതിന് ഘടകമല്ല. ഏത് നിമിഷവും നമ്മൾ ഇവിടെ വിട്ടുപോകാം. ഇന്നത്തെ ദിനപത്രങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ, വാർത്തകൾ വായിച്ചു നോക്കുമ്പോൾ, മരണം പെട്ടെന്നെല്ലാം മനുഷ്യനും പിടിക്കുന്നു. എന്നാൽ ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു ദൈവവൈതലിന് ഉള്ളിൻ്റെ ഉള്ളിലാഴമായ പ്രത്യാശയും ധൈര്യമുണ്ട്. അത് മറ്റാരും മനുഷ്യൻ നൽകിയതല്ല, ക്രിസ്തുവിൻ്റെ വചനവും ക്രിസ്തുവും നൽകിയ വാക്കുകൾ അത് നമുക്ക് ധൈര്യം പകരുകയാണ്. എന്തേ എന്ന് ചോദിച്ചാൽ, ഈ അല്പയായുസ്സിൽ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് വിശ്വസിച്ച് ജീവിക്കുന്ന തൻ്റെ മക്കൾക്ക് ഇവിടെ വിട്ടുപോയാൽ അക്കരെ ഒരു നാടുണ്ട് എന്നുള്ള പ്രത്യാശ. അതുകൊണ്ട് തന്നെ അപ്പൊസ്തലന്മാരും കർത്താവും ഒക്കെ മുൻ പറഞ്ഞ വചനങ്ങളുണ്ട്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ സ്ഥലമൊരുക്കിയാൽ നിങ്ങളെയും എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പൊസ്തലനായ പൗലോസ് പറഞ്ഞു, ഈ കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യമായൊരു ഭവനം നമുക്ക് സ്വർഗത്തിൽ ഉണ്ട്. എന്നാൽ ഈ ഭൂമി ജീവിക്കുന്ന ഈ അല്പയായുസ്, ഇവിടെ രോഗവും ദുഃഖവും കഷ്ടവും മുറവിളികളും ജീവിക്കുവാനുള്ള കഷ്ടപ്പാടുകളും ഞെരുക്കങ്ങളും എല്ലാം ഇതിൻ്റെ നടുവിലുണ്ട്. എന്നാൽ ഇതിനൊന്നും വകവയ്ക്കാതെ, സാഹചര്യങ്ങൾ നോക്കാതെ കർത്താവിന് വേണ്ടി നിന്ന വിശുദ്ധന്മാർ ഒരു ദിവസം അല്ലെങ്കിൽ ഇവിടെ നിന്നും ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായി തരും. ഒരു ക്രിസ്തു ഭക്തൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്താണ്? നമ്മുടെ കർത്താവ് വരും എന്നുള്ളതാണ്. കർത്താവ് തൻ്റെ കാഹളം തുനിക്കുമ്പോൾ മണ്ണിൽ ഉറങ്ങിയാലും, ഈ ഭൂമിയുടെ പരപ്പിൽ ഇരുന്നാലും, കാഹളം തുനിക്കുമ്പോൾ ഇവിടെ നിന്നും വിണ്ണിലേക്ക് ഉയരുമെന്നുള്ള പ്രത്യാശ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ കർത്താവായ യേശു പറഞ്ഞ വചനങ്ങൾ നമുക്ക് ഉറപ്പുണ്ട്. ഇതാ ഞാൻ പോയതുപോലെ വീണ്ടും വരും. അന്ന് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുമ്പോൾ പ്രിയ ആൻറ്റിയും ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. എവിടേക്ക്? രോഗവും ദുഃഖവും കഷ്ടവും മുറവിളിയുമില്ലാത്ത നിത്യം നാട്ടിലേക്ക് ചേർക്കപ്പെടുന്ന ആ നല്ല സുദിനത്തിൽ വീണ്ടും ഒന്നിച്ച് കാണാമെന്നുള്ള പ്രത്യാശയുണ്ട്. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. കുടുംബാംഗങ്ങൾ ദുഃഖങ്ങളിൽ, വേദനയിൽ നാം സ്നേഹിച്ചവരും നമ്മെ സ്നേഹിച്ചവരും ഒക്കെ വിട്ടുപോകുമ്പോൾ വേദനയുടെ കാഠിന്യമുണ്ട്. ഈ ഇപ്പോൾ ഇവരിൽ നമ്മൾ ഒരുമിച്ച് ഈ ആശ്വാസ വാക്കുകളൊക്കെ പറയുന്നു. എന്നാൽ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ, ഈ യാത്രയായി പെല്ലം കഴിഞ്ഞ്, ഒരു ഒറ്റപ്പെടൽ പോലെ, ഒരു ഏകാന്തത പോലെ, അല്ലെങ്കിൽ ഒരാളുടെ അസാന്നിധ്യം എപ്പോഴും ഭവനത്തിൻ്റെ അകത്തളത്തിലുണ്ടാകും. പക്ഷേ അപ്പോഴും നമ്മെ കൈപിടിച്ച് നടത്തുവാൻ കഴിയുന്ന സർവശക്തൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിയട്ടെ. ഒരു നല്ല മാതാവായി കൂടെയിരിക്കട്ടെ. കർത്താവ് നിങ്ങളുടെ കൂടെയിരിക്കട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയിരിക്കട്ടെ. കർത്താവിൻ്റെ വാക്കുകളും വചനങ്ങളും മുന്നോട്ടോടുവാനുള്ള ശക്തി നിങ്ങൾക്ക് പകരുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ സഭയുടെയും എല്ലാ ദുഃഖങ്ങളും വേദനകളും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ഏറെ നാളായി കാണാനാശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനെ, ഏറെ നാളായി കാണാനാശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനെ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാറോടാണ് ഞീടുമേ, തേജസ്സോടെ നാം കാണുന്ന നേരം തിരുമാറോടാണ് ഞീടുമേ, ദൂതസംഘമാകവേ എന്നെ ഏതിരേൽക്കുവാൻ സദാ സന്നദ്ധര നിന്നിടുന്നേ, ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയാ പാടിടും ഞാൻ, ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയാ പാടിടും ഞാൻ. ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അധ്യക്ഷത വഹിക്കുന്ന പാസ്റ്റർ ഷാജി സോളമൻ, മറ്റെല്ലാ കർത്തൃഭൃത്യന്മാർ, ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ വാത്സല്യ കുടുംബം ഞങ്ങളെ എൻ്റെ വീടും അടുത്ത് ഞങ്ങൾ ഒരുമിച്ച് അമീൻ ജനിച്ച് വളർന്ന അമീൻ അയൽവാസികളും ബന്ധുക്കളും ഒക്കെയാണ്. ഈ പ്രിയ റോസമ്മ സഹോദരി 54 വർഷക്കാലം ഈ ഭൂമിയിൽ പാർക്കുവാൻ, അമീൻ അവരെ കുടുംബസ്ഥയായി കുടുംബജീവിതം നയിപ്പാൻ, രണ്ട് ആൺമക്കളെ ദാനം കൊടുത്തവരും കുടുംബസ്ഥരായി സന്തോഷത്തോടും പ്രത്യാശയോടും രക്ഷയുടെ സന്തോഷം അനുഭവിപ്പാൻ ദൈവം അവർക്ക് അവസരം കൊടുത്തു. ആയിരുന്ന കാലഘട്ടങ്ങളിൽ പലയിടങ്ങളിൽ അവരെ ജോലിസ്ഥലം സംബന്ധമായും മാറി മാറി താമസിച്ചെങ്കിലും ദൈവത്തെ വിട്ടുമാറാതെ ദൈവസേനരായിരിക്കാൻ ദൈവം അവരെ സഹായിച്ചു.
ഇന്ന് പകൽക്കാലം ഇവിടെ വിലപ്പെട്ട ദൈവത്തിൻ്റെ വചനങ്ങൾ അനേക കർത്തൃഭൃത്യന്മാർ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം ഇവിടെ പ്രസ്താവിക്കുന്ന ഈ ഡെഡ് ബോഡിക്ക് വേണ്ടിയല്ല, ജീവനോടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു രൂപാന്തരവും ഒരു മാനസാന്തരവും ദൈവത്തോട് അടുക്കുവാൻ വേണ്ടി ആണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ അത് അത്യുത്തമമല്ലോ. അതിനായി വളരെ കാംക്ഷയോടെ ആഗ്രഹത്തോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കൂടാരമായി മൗഹനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യമായ ഒരു ഭവനം നമുക്ക് സ്വർഗത്തിൽ ഉണ്ട്. ആ സ്വർഗത്തെക്കുറിച്ചാണ് ഒരു കാംക്ഷ, ഒരു വാഞ്ച, ഒരാഗ്രഹം ക്രിസ്ത്യാനികളായ അല്ല എല്ലാ ജാതി മതസ്ഥരായ പ്രിയപ്പെട്ടവരെയും മാടി വിളിക്കുന്നത്. നിത്യതയിലേക്ക് പോകുവാനാണ് ദൈവത്തിൻ്റെ സ്തോത്രം. ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. തീച്ചുളി അനുഭവത്തിൽ കൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത് പിന്നെയോ? ഇവിടെ നമ്മൾ പാർക്കുമ്പോൾ രോഗവും ദുഃഖവും പ്രയാസവും പ്രതിസന്ധിയൊക്കെ കടന്നു വന്നാലും നമുക്ക് ഒരു പ്രത്യാശയുണ്ട്, നിത്യതയിൽ കടന്നു പോകണം. പ്രിയാദൈവ മക്കളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം പാഴാക്കി കളയരുത്. നമ്മൾ കർത്താവിനോട് വാഴണം, കർത്താവിനോട് ജീവിക്കണം. അതിനായ ദൈവം അമീൻ എല്ലാവരെയും സഹായിക്കട്ടെ. അമീൻ. ഇന്ന് മുതൽ കർത്താവിൽ അമീൻ മരിച്ച പ്രിയപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അമീൻ. സ്തോത്രം. അപ്പോൾ ജനനവും ജീവിതവും അമീൻ എല്ലാം പ്രത്യാശയോടെ മുൻപോട്ട് പോകാം. കർത്താവ് സഹായിക്കട്ടെ. എൻ്റെ കുടുംബത്തിൻ്റെ, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഇന്ത്യൻ ബന്ധുക്കോസ് ദൈവസഭ പൊടിയാട്ടുള്ള ഐ പി സി സഭയുടെയും ദുഃഖവും അനുശോചവും രേഖപ്പെടുത്തുന്നു. ഈ കുടുംബത്തെ ധാരാളമായി ദിവ്യ സമാധാനത്തെ നിറയ്ക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾക്ക് വിരാമം. അവസരമൊരുക്കിയ കർത്താദാസന് നന്ദി അറിയിക്കും. ആശ്വാസ വാക്കുകൾ അറിയിച്ച എല്ലാ കർത്തൃഭൃത്യന്മാർക്കും കർത്താവിൻ്റെ ദീർഘവർഷങ്ങൾ ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്യുവാൻ ദൈവം അവസരമൊരുക്കി. അതിനുശേഷം അവർ കേരള ഗവൺമെൻറ്റിൻ്റെ തൃശ്ശൂരുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ ജോലിയോടുള്ള ബന്ധത്തിൽ അവർക്ക് കുടുംബമായി പാർക്കുവാൻ കർത്താവ് അവസരമൊരുക്കി. അവിടെ ചെന്ന് അവിടെ ഹെവൻലി ഫീസിനോടുള്ള ബന്ധത്തിൽ, ആത്മീയ കൂട്ടായ്മ ബന്ധത്തിൽ അവർക്ക് ആയിരിക്കാൻ ദൈവം അവസരമൊരുക്കി. അതിനോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ പുനലൂർ ചർച്ചിനോടുള്ള ബന്ധത്തിൽ ആത്മീയ കൂട്ടായ്മയിൽ സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുള്ള ബന്ധത്തിൽ അവിടെ നിന്നും കർത്തൃദാസന്മാർ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവിടെയുള്ള ദൈവമക്കൾ ഈ ഭവനത്തിൽ കടന്നു വരികയും ആത്മീയ കൂട്ടായ്മകൾക്കൊക്കെ അവർ ചുമല കൊടുത്തു. അവരുടെ പ്രാർത്ഥനയും ആശ്വാസ വചനങ്ങളും ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ആശ്വാസമായിരുന്നു. അവിടെ സഭയോടുള്ള ബന്ധത്തിലുള്ള എല്ലാ ശുശ്രൂഷകന്മാർക്കും അവിടെയുള്ളതായ എല്ലാ വിശ്വാസ സമൂഹത്തിനും പ്രത്യേക നന്ദിയെ ഇത്തരത്തിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് പകൽ ആ സഭയോടുള്ള ബന്ധത്തിലാണ് പ്രിയ ഞങ്ങളുടെ പ്രിയ സഹോദരിയുടെ മുഖ്യ കാർമ്മികത്വം നടത്തുന്നത്. അതിനായി അനുഗ്രഹീതരായ പ്രിയ കർത്തൃഭൃത്യന്മാർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം, ഇത്തരത്തിൽ വന്ദനവും അറിയിക്കുന്നു. നമുക്ക് ഇനി കൂടുതൽ സമയങ്ങൾ കഴിയുകയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ സഹോദര കുടുംബങ്ങളോടുള്ള ബന്ധത്തിൽ അനേക ഞങ്ങൾ പല സഭകളിൽ ശുശ്രൂഷിക്കുന്നവരായതുകൊണ്ട് അവരുള്ളതായ ദൈവമക്കളും കർത്തൃദാസന്മാരൊക്കെ ഇങ്ങനെ വരുന്നു. അതിനുള്ളതായ ബന്ധത്തിലാണ് അല്പസമയം പ്രാരംഭമായി ഞാൻ അത് വാങ്ങുവാനിടയായിത്തീർന്നത്. അതുകൊണ്ട് ഇനി ഇത്തിരി സമയം ഞങ്ങൾ എടുക്കുന്നില്ല. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ പ്രിയപ്പെട്ടവർ നിർവഹിക്കേണ്ടതുണ്ടല്ലോ. എന്നാൽ പ്രിയ റോസമ്മയുടെ അനിയത്തി കുഞ്ഞുമോളുടെ സഭയിൽ നിന്ന് അയർക്കുന്നം എ ജി ചർച്ചിൽ നിന്നും അത്രയും ദൂരെ കോട്ടയത്തിൽ നിന്ന് കടന്നു വന്ന ദൈവമക്കൾ ഇവിടെ ഉണ്ട്. അവരിൽ ഒരാൾക്ക് രണ്ട് മിനിറ്റിൽ കൂടുതൽ എടുക്കരുത്, മാക്സിമം ഒരു മിനിറ്റ് എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ നാമത്തിനും മഹത്വമുണ്ടാകട്ടെ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, കടന്നു വന്ന ബന്ധുജനങ്ങൾ, സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ കർത്താവിൻ്റെ ദാസിയുടെ സഹോദരിയും കുടുംബവും അയർക്കുന്നം എ ജി ഹെബ്രോൻ സഭയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ബന്ധത്തിലാണ് ഞങ്ങൾക്ക് അവിടുന്ന് കുറച്ച് പേർക്ക് ഇവിടെ കടന്നു വരുവാനിടയായത്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എബ്രഹാം ബേബി അവരുകൾ, സഹോദരി കുഞ്ഞുമോൾ ആൻറ്റി, അവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവരുടെ ശുശ്രൂഷകൾ
ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസി ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിക്കുവാൻ തുടങ്ങിയ നാൾ മുതൽ ഞങ്ങളുമായി കാര്യങ്ങൾ പറയുകയും ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവം തൻ്റെ സമയമായപ്പോൾ തൻ്റെ ദാസിയെ തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുവാൻ ഇടയായി. മനുഷ്യൻ വെറും നിഴലായി സഞ്ചരിക്കുന്നു എന്ന സങ്കീർത്തനക്കാരൻ പറയുന്നു. കർത്താവായ യേശു പറയുന്നു, ഞാൻ ജീവനും പുനരുത്ഥാനവുമാണ്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് വലിയ ഒരു പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ഇതാ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് ശിഷ്യന്മാരോട് വന്ന് പറയുകയും അവരോടൊപ്പം 40 ദിനം താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് ലോകത്തിൽ നമുക്ക് ഏറ്റവും പ്രത്യാശയും ആശ്ചര്യകരവുമായ ഒരു സംഭവമാണ്. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് യേശു ക്രിസ്തുവിൽ പ്രിയമാക്കുവാൻ തൻ്റെ ദാസിക്ക് കർത്താവ് അവസരമൊരുക്കി. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാൻ കർത്താവ് സഹായിച്ചു. ദൈവം തൻ്റെ സമയമായപ്പോൾ തൻ്റെ സന്നിധിയിലേക്ക് തൻ്റെ മകളെ ചേർത്തു. ജഡപ്രകാരം നമുക്കെല്ലാം വേർപാട് ദുഃഖവും പ്രയാസവുമൊക്കെ ഉളവാകുന്നു. എങ്കിലും ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്കുള്ള ചേർക്കപ്പെടുന്ന സമയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ്. അത് ദുഃഖത്തിന് അവകാശമില്ല എന്നാണ് തെസ്സലോനിക്കയിൽ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നത്. പ്രത്യാശയില്ലാതെ മരിച്ചു പോകുന്നവരെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് പറയുന്ന വാക്കുകൾ നമ്മളെ ബലപ്പെടുത്തുന്നു. ഈ സമയം അയർക്കുന്നം ഹെബ്രോനിയജി ചർച്ചിൻ്റെ എല്ലാ പ്രത്യാശയും പ്രാർത്ഥനയും നിങ്ങളെ അറിയിക്കുകയും പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ചുരുക്കുകയും ചെയ്യുന്നു. നാമത്തിൽ നന്ദി പറയുന്നു. പ്രത്യേക റോസമാമയുടെ നേരെ മൂത്ത സഹോദരൻ പ്രിയ ജോയിളിയൻ, താൻ കുട്ടിയം ഹോസ്പിറ്റലായിരുന്നപ്പോഴും എറണാകുളം അമൃത ഹോസ്പിറ്റലായിരുന്നപ്പോഴൊക്കെ താൻ കടന്നു വരുവരുടെയായി തീർന്നു. ഈ 2-3 ദിവസത്തിന് മുമ്പ് 10 ദിവസത്തെ ലീവ് എടുത്ത് തൻ്റെ സഹോദരിയെ കാണുവാൻ താൻ കടന്നു വരികയും ഹോസ്പിറ്റൽ അനേക സമയം പ്രിയപ്പെട്ടവളുമായി ഒരുമിച്ച് ചിലവിട്ടു. തനിക്ക് ലീവ് ലഭിച്ചില്ല, കടന്നു വരുവാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ആ പ്രിയപ്പെട്ടവൻ്റെയും കുടുംബത്തിൻ്റെയും ഉള്ളതായ പ്രത്യേക അനുശോചനത്തിനെ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾ, മൂത്ത സഹോദരൻ തോമസ് അളിയൻ്റെ മരുമകൾ സിംഗപ്പൂരിലായിരിക്കുന്നു. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ പ്രിയ കുടുംബത്തിൻ്റെ പേരുള്ളതായ അനുശോചനം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ തങ്കച്ചാളിൻ്റെ മകൻ ലിജോയും കുടുംബവും അവർ കുവൈറ്റിലായിരിക്കുന്നു. അവരോടുള്ള ബന്ധത്തിലുള്ളതായ അനുശോചനവും ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. അമ്മണിമാമയുടെ മകൻ റിനുവും കുടുംബവും അവരുടെ പേരിലും പ്രിയ റീനമ്മളുടെ ഹസ്ബൻഡ് പ്രിയ അജിയുടെ പേരുള്ളതായ അനുശോചനവും ഇത്തരണത്തിൽ അറിയിക്കുന്നു. പ്രിയ ജോയിളിൻ്റെ മകൻ എറിൻ അവർ കുടുംബമായി കാനഡയിലായിരിക്കുന്നു. അവരുടെ പേരുള്ളതായ അനുശോചനം ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇളയ സഹോദരി പ്രിയ കുഞ്ഞുമോളുടെ മകൾ മൂത്ത മകൾ ഷേബ അവർ കുടുംബമായി സൗദിയിലായിരിക്കുന്നു. ആ പ്രിയ കുഞ്ഞുങ്ങളുടെയും പേരുള്ളതായ പ്രത്യാശയും അനുശോചനവും അറിയിക്കുന്നു. എൻ്റെ മകൻ ലോഡ്സൺ കുടുംബവും ഓസ്ട്രേലിയയിലായിരിക്കുന്നു. അവരുടെ പേരിലും എൻ്റെ മകൾ കുടുംബമായി കാനഡയിലായിരിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളുടെ പേരുള്ളതായ പ്രത്യാശയും പ്രാർത്ഥനയും ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഞങ്ങളുടെ സഹോദര കുടുംബങ്ങൾ കടന്നു വരാൻ പലർക്കും ആഗ്രഹമാണെങ്കിലും വിവിധ വിഷയത്തോടുള്ള ബന്ധത്തിൽ അവരിപ്പോഴായിരിക്കുന്നു. ഇപ്പോഴവർ ഈ മെയിൻ ശുശ്രൂഷ ലൈവിൽ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രിയ കുഞ്ഞുങ്ങളെയും ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ. അമീൻ. ഈ പ്രദേശത്ത് ഞാൻ കർത്തൃ വേലയോടുള്ള ബന്ധത്തിൽ കുട്ടികോണം ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ 3 വർഷത്തിന് മുമ്പ് ആയിരിക്കാനിടയായി തീർന്നു. അങ്ങനെ അവർ തൃശ്ശൂർ സെറ്റിലാകാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തിരുന്നുവെങ്കിലും സന്ദേശത്തേക്ക് സഹോദരങ്ങളുടെ നടുവിലേക്ക് കടന്നു വരണമെന്ന് അറിയിക്കുകയും അതിനോടുള്ള ബന്ധത്തിൽ അമീൻ ഇപ്രകാരം ഈ ഒരു ഭവനം ദൈവത്താൽ ഒരുക്കപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ ഈ ഭവനം വാങ്ങി ഇവിടെ കർത്താവിനെ വിശ്വസ്തയോടും പരമാർത്ഥതയോടും ആരാധിപ്പാൻ കർത്താവിനെ സേവിപ്പാൻ പ്രിയപ്പെട്ടവർക്ക് ദൈവം അവസരങ്ങൾ ഒരുക്കി. എന്നാൽ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇപ്പോഴിങ്ങനെ ഒരു യാത്രയെ ഉണ്ടാകുമെന്ന്. അമീൻ. വളരെ ഞങ്ങളെ സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ റോസമാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ താമസിച്ച് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അടുക്കുവാനിടയായി. ഞാൻ കുറ്റിക്കോണത്ത് താമസിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇടയ്ക്ക് ഇവിടെ വരും, ഇവിടെ നിന്ന് അങ്ങോട്ട് വരും, നടന്നു പോകത്തക്ക ദൂരമേ ഉള്ളൂ. അങ്ങനെ
ഒത്തിരി ഞങ്ങൾക്ക് അമേൻ അടുക്കുവാൻ ദൈവം അവസരങ്ങൾ ഒരുക്കി, പ്രാർത്ഥിപ്പാൻ ദൈവം അവസരമൊരുക്കി, സ്നേഹ സൽക്കാരങ്ങളൊക്കെ ചെയ്യുന്ന നല്ല അനുഭവങ്ങൾ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ വരുമ്പോൾ ചിലപ്പം അച്ചാന് പെൻഷൻ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഓഹരി എനിക്ക് ദശാംശം, ഞാൻ പറഞ്ഞു ഞാൻ സഹോദരനല്ലേ, എനിക്കല്ലല്ലോ തരേണ്ടത്, അല്ല അനി അത് വാങ്ങണം എന്ന് പറഞ്ഞ് അതെനിക്ക് തരാറുണ്ട്. ഞാനതൊക്കെ ഇപ്പോൾ ഓർക്കുന്നു. അപ്പോൾ അതുപോലെ ഇവിടെ നിന്ന് ഞങ്ങൾ അലിമുക്കിൽ പോയപ്പോഴും കൂടെ കൂടെ കഴിവതും അവിടെ വരും, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരും. അങ്ങനെയുള്ളതായ സഹോദര സ്നേഹം എത്ര വലിയതാണ്, പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത അനുഭവങ്ങളാണ്. ഈ വേർപാടിൽ ഞങ്ങൾക്കെല്ലാവർക്കും അതിയായ ദുഃഖമുണ്ട്, എങ്കിലും നാം എല്ലാവരും ഇത് വഴിയായി കടന്നു പോകേണ്ടവരാണല്ലോ. ആമേൻ. താൽക്കാലികം ഞങ്ങൾ പ്രിയ റോസമ്മാമയോട് യാത്ര പറയുന്നു. ദാനിയലിനോട് പറഞ്ഞതുപോലെ നീയോ ദാനിയലെ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിൽ നിൻ്റെ ഓഹരി പ്രാപിക്കുവാൻ നീ എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. അപ്രത്യാശയുടെ ഉയർപ്പിൻ്റെ പൻപുലരിയിൽ കർത്തൃദാസിയെ കാണാമെന്നുള്ളതായ വലിയ പ്രത്യാശയോടെ ഞങ്ങളെല്ലാവരും ആയിരിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ ഈ അയൽവാസികൾ ഒത്തിരി രോഗക്കിടക്കയിലായിരുന്നപ്പോൾ സ്നേഹിച്ചു ചുറ്റുപാടുമുള്ളവർ പ്രത്യേകം എടുത്തു പറയേണ്ടവരുണ്ട്. പ്രിയ ബേബാമ, പ്രിയ സാലിമാമയൊക്കെ കൂടെ കൂടെ വരും, ഭക്ഷണം കൊടുക്കും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക്, വൈകിട്ടൊക്കെ ഇങ്ങനെ കൂടെ കൂടെ ജ്യൂസും ഇതെല്ലാം ഇഷ്ടമനുസരിച്ച് അമ്മാമ റോസമാമ എന്തെങ്കിലും ഭക്ഷണം ആവശ്യമുണ്ടെങ്കിൽ അവരോട് പറയുകയും ചെയ്യും. അവർ അമ്മ പറയണമെന്നില്ല, അത്ര നിലയിൽ ആ കുടുംബങ്ങൾ കാണിച്ച സ്നേഹ സൽക്കാരങ്ങൾ, അവരുടെ സ്നേഹ ആദരവുകൾ ഞങ്ങൾക്ക് ഒരു വാക്കുകൊണ്ടൊന്നും അത് പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല. ഇത് ചുറ്റുപാടുകൾ പാർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അമ്മേൻ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ നാളുകൾ അമ്മേൻ ഈ ദിവസങ്ങളൊക്കെ ഞങ്ങളോട് ഒരുമിച്ച് ഞങ്ങളെക്കാൾ ഉത്തരവാദിത്വത്തോടുകൂടെ ഒക്കെ നിർവഹിച്ചത് പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രത്യേക അവരെ ഓർക്കുന്നു, നന്ദി പറയുന്നു. അമ്മേൻ തുടർന്നുള്ളതായ സമയങ്ങൾ അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ നല്ലൊരു അടക്ക ശുശ്രൂഷ കൊടുക്കണമല്ലോ. അതിനുവേണ്ടി അവരതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. തുടർന്നുള്ളതായ ശുശ്രൂഷകൾ അവർ നിർവഹിക്കും. അവസാന സമയം പ്രിയ റോസമ്മാമയുടെ അനിയത്തിയുടെ ഹസ്ബൻഡായിരിക്കുന്ന അയർക്കുന്നം എ ജി ചർച്ചിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ഏബ്രഹാം ബേബി അവസാന നന്ദിയും അറിയിക്കും. ഇപ്പോൾ തുടർന്നുള്ളതായ ശുശ്രൂഷയ്ക്കായി ഞാൻ മൈക്ക് അനുഗ്രഹീതരായ കർത്തൃദാസന്മാരിലേക്ക് കൈമാറുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെയും കർത്തൃദാസന്മാർ ഈ കുടുംബത്തോടുള്ള സ്നേഹവും ആശ്വാസവാക്കുകളും ഒക്കെ അറിയിക്കുവാൻ കർത്താവ് ഇടയാക്കി. ആ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. തുടർന്നുള്ള ശുശ്രൂഷകൾ നിർവഹിക്കുന്നത് സ്വർഗീയ വരുന്ന പുനലൂർ സഭയുടെ കീഴിലാണല്ലോ. ആ ശുശ്രൂഷകൾ ഇവിടെ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. അതിനു മുമ്പ് ഇവർ ജോലിയോടുള്ള ബന്ധത്തിൽ തൃശ്ശൂരായിരുന്നപ്പോൾ തൃശ്ശൂർ ആയിരുന്ന സഭയിൽ നിന്നും കർത്തൃദാസന്മാർ കടന്നു വന്നിട്ടുണ്ട്. അവിടുന്ന് കട്ടളപ്പൂവൻ ചേർച്ചിൽ നിന്ന് സുനിൽ പാസ്റ്റർ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം അല്പസമയം ദൈവവചനത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരോടുള്ള ആശ്വാസവാക്കുകൾ അറിയിക്കുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും തുടർന്നുള്ള ശുശ്രൂഷകൾ ഇവിടെ ആരംഭിക്കുന്നതെന്നുള്ള കാര്യം കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഞാനിവിടെ വരുവാനിടയായത് ഞങ്ങളുടെ പ്രിയ സഹോദരി റോസമ്മ സിസ്റ്ററുടെ വേർപാടിനോടനുബന്ധിച്ച് ആണ്. ഞങ്ങൾ ഇന്ന് രാവിലെ അവിടെ നിന്ന് പുറപ്പെട്ട് അല്പസമയം മുമ്പാണ് എത്തിച്ചേർന്നത്. പ്രിയ കുടുംബം, തൃശ്ശൂരായിരിക്കുന്ന സമയത്ത് ആരംഭകാലം മുതലേ സഭയോട് ചേർന്ന് നിന്ന് എല്ലാ കാര്യങ്ങളിലും ഭാഗവാക്കായി ശുശ്രൂഷയോടുള്ള ബന്ധത്തിലും എല്ലാം എപ്പോഴും മുമ്പിൽ നിന്നൊരു കുടുംബമായിരുന്നു ജോർജ് ബെയറും റോസമ്മ സിസ്റ്ററും റോജോ ബെയറും റിജോ ബെയറും. എല്ലാ കാര്യത്തിലും ഒരു ആശ്വാസമായി സഭയ്ക്ക് മുമ്പിൽ നിന്നിരുന്നൊരു കുടുംബം ഇന്ന് പ്രിയ സഹോദരി തൻ്റെ വേർപാടിൻ്റെ സമയത്ത് വാക്കുകൾ കൊണ്ട് അതിന് നിർവചിക്കുവാൻ കഴിയത്തില്ല. ഹൃദയത്തിൻ്റെ ആ ഭാവങ്ങളെ പറയുവാൻ സാധിക്കുന്നതല്ല. ആ കുടുംബം അത്രമേറെ വിലപ്പെട്ടതാണ് സ്വർഗീയ വരുന്ന സഭയ്ക്ക്. ഇന്ന് പ്രിയപ്പെട്ടവർ ഇവിടെ ആയിരിക്കുമ്പം പ്രിയ സഹോദരി താൻ പ്രിയം വെച്ച നാട്ടിലേക്ക് തൻ്റെ പ്രിയൻ്റെ അടുത്തേക്ക് യാത്രയായി. നാമും ഒരു നാൾ ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉപേക്ഷിച്ച് നമുക്ക് ഈ ലോകത്തിൽ ഏറ്റവും പ്രിയമാകുന്നതെല്ലാം ഇവിടെ വിട്ടുപേക്ഷിച്ച് നാമും ഒരു നാൾ യാത്രയാകും. പക്ഷേ യാത്രയാകുമ്പോൾ
നാം എങ്ങോട്ടാണ് യാത്രയാകുന്നത്, അതിനെക്കുറിച്ച് നാം ചിന്തിക്കാറുണ്ടോ? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, മരണം ഒരു നിദ്രയാണെന്ന്. മരണം ഒരു നിദ്ര ആർക്കാണ്? മരണം ഒരു നിദ്ര തൻ്റെ പ്രിയനെ സ്വീകരിച്ചവർക്കാണ്, യേശു കർത്താവിനെ സ്വീകരിച്ചവർക്കാണ് മരണം ഒരു നിദ്രയായി മാറുന്നത്. അത് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന, വീണ്ടും ഉണരുവാനുള്ളൊരു നിദ്ര. പ്രിയപ്പെട്ടവരെ, നാം ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ്? പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്. ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ് നമ്മളെ ഭൂമിയിലേക്ക് ദൈവം അയച്ചത്. ലോകസ്ഥാപനത്തിന് മുൻപേ ക്രിസ്തു യേശുവിൽ തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ച് തന്നോട് കൂട്ടായ്മ ആചരിക്കുവാനും തന്നോട് കൂടെ ആയിരിക്കാനും മനുഷ്യകുലത്തിന് ദൈവം ആരംഭം കുറിച്ചു. വീണുപോയ മാനവരാശി അവരുടെ വീണ്ടെടുപ്പിനായി പ്രിയനാഥൻ വന്നു. പ്രിയപ്പെട്ട, നാം ഈ ഭൂമിയിലായിരിക്കുന്നത്, നാം ഈ ഭൂമിയിലായിരിക്കുമ്പം നമ്മൾ ജീവനിൽ, നമ്മൾ ഈ ഭൂമിയിൽ ജീവനോടിരിക്കുന്ന, ജഡത്തിൽ ജീവനോടിരിക്കുന്ന കാലത്ത് ആണ് നമുക്ക് നമ്മുടെ ഈ യാത്രയുടെ അന്ത്യത്തെ തീരുമാനിക്കാനൊക്കത്തുള്ളൂ. എവിടേക്കാണ് യാത്ര ചെയ്യുന്നതെന്ന് തീരുമാനിക്കാനൊക്കത്തുള്ളൂ. അതിനൊരു തീരുമാനമെടുക്കുവാൻ, ആ യാത്രയ്ക്ക് ഉറപ്പേകുവാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. ഈ ഭൂമിയിൽ യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച്, ആ യേശുവിനെ സ്വീകരിച്ചൊരു വ്യക്തിക്ക് മാത്രമേ വീണ്ടും ജനനം പ്രാപിച്ചൊരു വ്യക്തിക്ക് മാത്രമേ പുനരുത്ഥാനം ഉള്ളൂ എന്ന്, ആ പുനരുത്ഥാനം സ്വർഗീയ വാസമുള്ളൂ എന്ന് ദൈവവചനം പറയുന്നു. അപ്പോൾ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, നമ്മളെ ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് അയച്ചത് ആ ദൈവത്തിൻ്റെ ദൗത്യം എന്തിനാണെന്ന് അറിയാമോ? നാം യേശുവിനെ സ്വീകരിച്ച് നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ്. ഹല്ലേലൂയ. യേശുവിനെ കണ്ടുമുട്ടുവാൻ, ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളാണ്. യേശുവിനെ കണ്ടുമുട്ടുവാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. ഞാൻ ചെറുപ്പം മുതലേ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്ന ഒരാളായിരുന്നു. എൻ്റെ വിദ്യാഭ്യാസ കാലത്ത്, ഞാൻ എൻജിനീയറിങ്ങിന് പഠിക്കുന്ന സമയത്ത് ഞാൻ മയക്കുമരുന്നിന് അടിമയായി. എൻ്റെ ബ്രെയിൻ സെല്ലുകളെല്ലാം നഷ്ടപ്പെട്ട്, ഓർമ്മ നഷ്ടപ്പെട്ട്, ഒരു ഭ്രാന്തൻ്റെ വക്കിലെത്തിയ അവസ്ഥയിലാണ് ഞാൻ യേശുവിനെ കണ്ടുമുട്ടുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് ആമവാദമായിരുന്നു. ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കാൻ വയ്യാതെ കിടക്കുന്ന സമയത്താണ് യേശുവിനെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ ഞങ്ങളുടെ ജീവൻ, ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ കുടുംബജീവിതം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ലോകത്തിലെ ജീവിതം യേശുവിലേക്കാകുവാനിടയായത്. എല്ലാ ചികിത്സകളും അവസാനിച്ച് ഒരു രക്ഷയുമില്ല എന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതി തളർന്ന് 5 വർഷമായി ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കാൻ കഴിയാതെ ബെഡിൽ കിടക്കുന്ന അവസ്ഥയിൽ ഒരു ടി വി പ്രോഗ്രാം കാണുവാനിടയായി. കർത്താവിൻ്റെ ദാസൻ തോമസ് കുട്ടി വിതർ ശുശ്രൂഷിക്കുന്ന ഉപ്രകാരം പറഞ്ഞു, ആമവാദം പിടിച്ച സഹോദരി, യേശു നിന്നെ സൗഖ്യമാക്കുമെന്ന്. ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ എൻ്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഒരു മുഖാന്തരമായത്, യേശുവിനെ കണ്ടുമുട്ടുവാൻ ഒരു മുഖാന്തരമായിരുന്നു അത്. എൻ്റെ ഭാര്യ സൗഖ്യമായി. ആ ടി വി പ്രോഗ്രാം കണ്ട് എൻ്റെ ഭാര്യ സൗഖ്യമായി. ആ സൗഖ്യത്തോടുകൂടി എൻ്റെ ജീവിതത്തിലും മാറ്റം വരാൻ തുടങ്ങി. യേശുവിനെ എൻ്റെ ജീവിതത്തിലും ഞാൻ സ്വീകരിച്ചു, കണ്ടുമുട്ടി. അന്ന് മുതൽ എൻ്റെ മദ്യപാനം മാറി, എൻ്റെ മയക്കുമരുന്നുള്ള ഉപയോഗത്തിനുള്ള ആസക്തി മാറി, ഈ ലോകത്തിൻ്റെ ഇത് മാറി, കർത്താവ് എന്നെ പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റി. അപ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ ജീവിത സാഹചര്യങ്ങളോട് കടന്നു പോകുമ്പം നമുക്ക് യേശുവിനെ കണ്ടുമുട്ടുന്നൊരു സാഹചര്യമുണ്ട്. ആ യേശുവിനെ കണ്ടുമുട്ടുന്ന സാഹചര്യം, ആ സാഹചര്യത്തിൽ നാം യേശുവിനെ സ്വീകരിക്കുമ്പം നമ്മുടെ ജീവിതം അത്ഭുതമായി മാറും. ഹല്ലേലൂയ. നിത്യജീവന് ഉള്ളതായിത്തീരും. ആ യേശുവിനെ സ്വീകരിച്ച് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ ഇടവന്നില്ല എന്ന് പറയുന്നു. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തി, അതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവങ്കലേക്ക് ആ ഉയർത്തിയ മനുഷ്യപുത്രനെ, ഉയർത്തെഴുന്നേറ്റ മനുഷ്യപുത്രനെ സ്വീകരിക്കുന്ന നാം എല്ലാവരും നിത്യജീവന് അവകാശികളായിത്തീരും. നമ്മുടെ ഈ ലോക ജീവിതത്തും കഴിഞ്ഞ് നമ്മളിവിടെ കർത്തൃദാസന്മാരെല്ലാം ശുശ്രൂഷിച്ചു പറഞ്ഞതുപോലെ ആ മരണാനന്തര പുനരുത്ഥാന ജീവിതത്തിൽ യേശുവിനോടുകൂടി, അല്ലെങ്കിൽ സ്വർഗത്തിൽ ദൈവത്തോടുകൂടിയുള്ള ആ നിത്യമായ വാസത്തിന് നാം തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോഴാണ്. നാം വായുകൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ വീണ്ടും ജനനം പ്രാപിക്കാനൊക്കത്തു. വീണ്ടും ജനിച്ചെങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുക, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഉറപ്പോടെ ഒരു കാര്യം പറയാം, ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ആ യേശുവിനെ സ്വീകരിച്ചതാണോ? യേശുവിനെ സ്വീകരിച്ചതല്ലെങ്കിൽ ഇന്ന് സ്വീകരിക്കണം. യേശുവിനെ സ്വീകരിച്ചാൽ
രണ്ടുണ്ട് കാര്യം. ഒന്ന്, സ്വർഗത്തിൽ പോകാം. രണ്ട്, ഈ ഭൂമിയിൽ സ്വർഗതുല്യമായി ജീവിക്കാൻ പറ്റും. യേശുവിൻ്റെ മാർഗത്തിലൂടെ സ്വർഗത്തിൽ പോകാം. കർത്താവിൻ്റെ ദാസൻ തോമസ് ഊട്ടർ എപ്പോഴും പറയുന്ന കാര്യം, യേശുവിൻ്റെ മാർഗത്തിലൂടെ എന്ത് ചെയ്യാം? സ്വർഗത്തിൽ യേശു കാണിച്ചു തന്ന മാതയിലൂടെ പോയാൽ സ്വർഗരാജ്യത്തിൽ നിത്യമായ ജീവിതത്തിൽ നമുക്ക് അവകാശിയാകാൻ പറ്റും. ആ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചാൽ, യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ, നമ്മുടെ ഈ ലോക ജീവിതം സ്വർഗതുല്യമായി മാറും. നരകതുല്യമായിരുന്ന, ആർക്കും വിടുവിക്കാൻ കഴിയാതെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് കടന്ന എൻ്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്നപ്പം എൻ്റെ ജീവിതം മാറി. മരിച്ചവനെ നീ എഴുന്നേൽക്ക്, നീ എന്തിനാ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് നീ മരിച്ചവരുടെ കൂട്ടത്തിൽ പോയി കിടക്കുന്നത്? നീ എഴുന്നേറ്റ് പ്രകാശിക്ക്, ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിച്ചിരിക്കുന്നു. സകല മനുഷ്യർക്കുമുള്ള രക്ഷാകരമായ ആ ദൈവകൃപ ഉദിച്ചു നിൽക്കുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് തൻ്റെ മകൾ പ്രിയം വെച്ച നാട്ടിലേക്ക് പോയി, പ്രിയം വെച്ച നാട്ടിലേക്ക് പോയി എന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്നു. ആ പ്രിയം വെച്ച നാട്ടിലേക്ക് പോകുവാനുള്ള വഴി എന്താണ്? അതാണ് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കണം. യേശുവിനോട് കൂടെയായിരിക്കണം. ആ യേശുവിനെ ഇന്ന് അതിനൊരു വഴി ദൂരം പോകേണ്ട ആവശ്യമില്ല. അതിന് നിൻ്റെ ജീവിതത്തിൽ ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട ആവശ്യമില്ല. ഇരിക്കുന്നിടത്തിരുന്ന് ആ രോഗക്കിടക്കയിൽ കടന്ന് യേശുവെ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് വരണമേ, എന്നെ സൗഖ്യമാക്കണേ, ഈ കേൾക്കുന്നത് സത്യമാണെങ്കിൽ എന്നെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞ നിമിഷം എൻ്റെ ഭാര്യ സൗഖ്യമുള്ളവളായി തീർന്നു. എൻ്റെ ഭർത്താവിൻ്റെ ജീവിതം മാറ്റണേ, എൻ്റെ ഭർത്താവിനെ ഒരു മനുഷ്യനാക്കി മാറ്റണേ, മനുഷ്യനാക്കി മാറ്റണേ എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇദ്ദേഹം മനുഷ്യനായിരുന്നില്ലേ, ഫലത്തിൽ മാത്രമേ മനുഷ്യനുള്ള ജീവിതം കൊണ്ട് മൃഗതുല്യമായി ജീവിച്ചതാ. മൃഗത്തിനെ പോലെ പുല്ല് തിന്ന് വെള്ളം കുടിക്കുന്ന വ്യക്തി, കഞ്ചാവ് വലിച്ചു വലിച്ച് മടുത്തിട്ട് കഞ്ചാവ് ചവച്ചരച്ച് തിന്നുന്ന അവസ്ഥയിലായിരുന്നു എൻ്റെ ജീവിതം. വെള്ളം കുടിക്കും, വെള്ളം എന്ന് പറഞ്ഞാൽ വെറും വെള്ളമല്ല, മദ്യപിക്കും. അപ്പോൾ പുല്ല് തിന്ന് വെള്ളം കുടിക്കുന്ന മൃഗതുല്യമായി ജീവിച്ചിരുന്ന സുനിലിൻ്റെ ജീവിതത്തിലേക്ക് യേശു കർത്താവ് വന്നപ്പോൾ അവൻ പുതിയൊരു സൃഷ്ടിയായി. ഹാലലുയ്യ! ആ പുനരുദ്ധാനത്തിന് അവകാശിയായി തീർന്നു, സ്വർഗീയ രാജ്യത്തിന് അവകാശിയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ. നമ്മളിന്ന് പറയുന്ന നമ്മുടെ പ്രിയ സഹോദരി റോസമ്മ സിസ്റ്റർ ആ പ്രിയം വെച്ച നാട്ടിൽ കർത്താവിൻ്റെ സന്നിധിയിലുണ്ടെങ്കിൽ നമുക്കും അതിനൊരു അവസരമുണ്ട്. ആർക്കെങ്കിലും ആ അവസരം നഷ്ടപ്പെട്ടു പോയി എന്ന് വരരുതെന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്നു. ആർക്കെങ്കിലും ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയി എന്ന് വരരുത്. നാമും ആ സദ്വർദ്ധമാനം കേട്ടവരാണല്ലോ. ഹാലലുയ്യ! കേട്ടത് വിശ്വാസമായി പരിണമിക്കായകൊണ്ട് അവർക്ക് സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിഗണിച്ചിട്ട് നമുക്ക് ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിയണം, റെസ്റ്റിൽ പ്രവേശിക്കാൻ കഴിയണം. അല്ലാതെ കല്ലറയുടെ മുമ്പിൽ റെസ്റ്റ് ഇൻ പീസ് എന്ന് എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഹാലലുയ്യ! നിത്യതയിൽ 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 നിത്യതയിലാകണോ? നിത്യതയിലാകണേ ഇന്ന് നീ ഭൂമിയിലായിരിക്കുമ്പോൾ, ഞാനും നമ്മളും ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് വയ്ക്കണം. അതിനാണ് നമ്മൾ ഭൂമിയിലേക്ക് വന്നത്. നിത്യജീവൻ്റെ അവകാശത്തിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. ഹാലലുയ്യ! അത് ഈ ഭൂമിയിൽ ജീവനോടിരിക്കുന്ന കാലത്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ തന്നെ വായികൊണ്ട് ഏറ്റു പറഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. തുടർന്നുള്ള ശുശ്രൂഷകൾ ഇവിടെ ദേവദാസന്മാർ നിർവഹിക്കുന്നു. ആ പ്രിയ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ കടന്നു വരുവാനും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനും സാധിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നോട് കൂടെ കർത്താവിൻ്റെ പ്രിയ സഹോദരന്മാർ മഹിബാൽ ബദർ, സെബാസ്റ്റ്യൻ ബദർ, ഷാൻറ്റി സിസ്റ്റർ, ഞങ്ങൾ നാലുപേരും ഒരുമിച്ചാണ് വന്നത്. ഹാലലുയ്യ! കാരണം ഈ കുടുംബം ഞങ്ങൾക്ക് അത്ര വിലപ്പെട്ടതാണ്. ഹാലലുയ്യ! ഹെവൻലി ബി സഭയ്ക്ക് ഒരിക്കൽ കൂടി പറയാം, ഹെവൻലി ബി സഭയ്ക്ക് അത്രയേറെ വിലപ്പെട്ടൊരു കുടുംബമായത്. തൃശ്ശൂരിൽ നിന്ന് എല്ലാ പ്രിയപ്പെട്ടവരുടെയും ആ സ്നേഹാദരങ്ങൾ, ആ അനുശോചനം, അല്ല അവരുടെ ആ ദുഃഖത്തിൽ പങ്കുചേരുന്ന ആ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ തന്നെ തൃശ്ശൂർ ഡയോസിസ് പാസ്റ്ററായിരിക്കുന്ന ജെയ്സൺ ബദറിൻ്റെ അനുശോചനവും എല്ലാ പ്രിയപ്പെട്ടവരെയും കുടുംബാംഗങ്ങളെയും അറിയിക്കുക. കർത്താവ് നമ്മളെല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോയ ഈ പ്രിയ സഹോദരിക്ക് നിത്യ ആശ്വാസം കൊടുക്കുന്ന ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ച് ഒരിക്കൽ കൂടി കർത്താവേ, ആ നിത്യത എനിക്കും കൂടി അവകാശമാക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ, സമാധാനത്തോടെ, ദൈവം തന്ന സമാധാനത്തോടെ ആയിരിക്കാം. അമേൻ.
തൃശ്ശൂരിൽ നിന്ന് കടന്നു വന്ന് ഈ കുടുംബത്തോടുള്ള ആശ്വാസം പറഞ്ഞ കർത്താവിൻ്റെ ദാസൻ സുനിൽബേറിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. തുടർന്ന് സ്വതന്ത്രം പുല്ലൂർ സഭയുടെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിച്ച് ഇപ്പോൾ കോന്നിയിൽ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ബിജു ബ്രദർ തുടർന്ന് ഈ കുടുംബത്തോടുള്ള അനുശോചനം അറിയിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ റോസമ്മാമയുടെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ജോർജ് ഉടിച്ചാനെ, മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ, ബന്ധുമിത്രാദികളോട് കൂടെ ആമീൻ എനിക്ക് ആ ദുഃഖത്തിൽ പങ്കുചേരുവാൻ കർത്താവ് കൃപ തന്നു. റോസമ്മാമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ കണ്ട നാൾ മുതൽ ഈ കുടുംബം പുനലൂർ ചർച്ചിന് ഏറ്റവും ബലപ്പെട്ട ഒരു കുടുംബമായിരുന്നു. അപ്പോൾ തന്നെ എല്ലാ നിലകളിലും റോസമ്മാമയെ എടുത്തു പറയേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ടും. ശുശ്രൂഷകളൊക്കെ, പല ശുശ്രൂഷകളും ആമി പുനലൂർ ചർച്ചിൽ നിർവഹിച്ചിട്ടുണ്ട്. എന്നാൽ അതെല്ലാം ഏറ്റവും വിശ്വസ്തതയോടുകൂടി ചെയ്യുവാൻ പ്രിയ അമ്മാമയ്ക്ക് കർത്താവ് കൃപ കൊടുത്തു. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഈ കൊറോണ സമയങ്ങളിലൊക്കെ ആമീൻ ഓൺലൈൻ കോൺഫറൻസ് കോളുണ്ടായിരുന്നു. അച്ഛൻ പല സമയത്തും പുറകോട്ട് നിൽക്കുമ്പോൾ അതിനകത്ത് പാടുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആമീൻ അച്ഛനെ ഉത്സാഹിപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ അച്ഛന് പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വന്ന് പറയാറുണ്ട്, ബ്രദറെ എനിക്ക് ഏറ്റവും സന്തോഷം എൻ്റെ അച്ഛനൂടെ എൻ്റെ കൂടെ ഇരുന്ന് പാടുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ഇടയാക്കുക. ഹല്ലേലൂയ. ഓരോ കാര്യങ്ങളും വന്ന് എൻ്റെ അടുത്ത് പറയുമ്പോൾ മമ്മ ധൈര്യമായിട്ടിരി, എൻ്റെ കർത്താവുണ്ട്, ഒന്നും ഭാരപ്പെടണ്ട. പക്ഷേ ഞാൻ പറയുന്നതിനും അപ്പുറമായിട്ട് ഇങ്ങോട്ട് പറയും, ആമീൻ, ഒന്നും ബിജുബർ അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട, ഇതെല്ലാം ബെസ്റ്റായിട്ട് ചെയ്യാൻ ഒരു കർത്താവ് എനിക്കുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഏറ്റവും ബെസ്റ്റാക്കി ആമീൻ ആ കുടുംബം കൊണ്ടുപോകുവാൻ കർത്താവ് മകളെ ഇടയാക്കി. ഹല്ലേലൂയ. അപ്പോൾ തന്നെ 54 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കർത്താവ് ആ മകൾക്ക് കൃപ കൊടുത്തു. സ്തോത്രം. അത് പിന്നെ എങ്ങനെയായി ഏത് രീതിയാ ഒന്നും ഒരു നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് കാര്യമില്ല. ഈ ഭൂമിയിൽ ആമീൻ അമ്മാമ്മയുടേതായ ദൗത്യം തീർന്നു കഴിഞ്ഞു. സ്തോത്രം. ഇനിയും ആമീൻ എൻ്റെ കർത്താവിൻ്റെ അരികിലേക്ക് മകളെ ഇന്ന് നമ്മൾ യാത്രയാക്കിയാണ്. സ്തോത്രം. നല്ലൊരു ശുശ്രൂഷ, നല്ലൊരു യാത്രയപ്പാണ് ഇന്ന് നാം മകൾക്ക് നമുക്ക് കൊടുക്കേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 14:1 വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ. ഹല്ലേലൂയ. എന്നിലും വിശ്വസിപ്പിൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് അവൻ പിന്നെയും വന്ന് ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. ആ ചേർത്തുകൊള്ളും ോൾ ഹല്ലേലൂയ അമ്മാമ്മ ഉണ്ട്, ഞങ്ങളത് കാണുമെന്നുള്ളതായ പൂർണ്ണ വിശ്വാസം ആമീൻ ഞങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ. ഇന്ന് സന്തോഷത്തോടെ അമ്മാമ്മയെ ഞങ്ങൾ പറഞ്ഞു വിടുക. ഞാനിപ്പോൾ ആയിരിക്കുന്ന കോന്നി ചർച്ചിൻ്റെ അനുശോചനവും അപ്പോൾ തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ അനുശോചനവും ദുഃഖവും പ്രത്യാശയും ഈ സമയം രേഖപ്പെടുത്തുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ നല്ല പിതാവേ, നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുക. കർത്താവേ, നാദിയോടന്തം പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞ സാന്നിധ്യം കർത്താവേ, ആമീൻ ഇവിടെ ആമീൻ നിറഞ്ഞു നിൽക്കുന്നതിനായിട്ട് നന്ദി പറയുക. കർത്താവേ, ഇന്ന് ആമീൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയപ്പ് ഞങ്ങൾ കൊടുക്കുമ്പോൾ ഹല്ലേലൂയ ആമീൻ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോട് ഇറങ്ങി വരുമ്പോൾ അമ്മമ്മയെ കാണാമെന്നുള്ളതായ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഈ യാത്ര അയക്കുക. കർത്താവേ, ഇന്ന് ദുഃഖത്തിലായിരിക്കുന്ന ആമീൻ ഹല്ലേലൂയ മക്കളെ, ആമീൻ മരുമക്കളെ, കൊച്ചുമക്കളെ, ബന്ധുമിത്രാദികളെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ആമീൻ, ലോകം തരുന്നതുപോലുള്ള സമാധാനമല്ല ഞാൻ നിനക്ക് തരുന്നത്, എന്നേക്കും നിലനിൽക്കുന്ന സമാധാനം കർത്താവേ നിൻ്റെ മക്കൾക്ക് നീ എവിടുന്ന് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, അന്തരീക്ഷമെല്ലാം അനുകൂലമാക്കി തരുന്നതിനായിട്ട് നന്ദി പറയുക. കർത്താവേ, തുടർന്ന് കർത്താവേ ആമീൻ ശുശ്രൂഷിക്കുന്ന എൻ്റെ കർത്താവേ ആമീൻ ഞങ്ങൾ ഷജ്ബറിനായി സ്തോത്രം. കർത്താവേ, മകനെ അഭിഷേകത്തോട് ബലത്തോട് നീ എവിടുന്ന് ശുശ്രൂഷിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, എല്ലാം മഹത്വം അങ്ങയ്ക്ക്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഈ സമയം പ്രിയ ബിജുബ്രദറിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. തുടർന്ന് പ്രധാന ശുശ്രൂഷകൾക്കായി നമ്മൾ സമയം വേർതിരിക്കുകയാണല്ലോ.
നമുക്കതിന് മുമ്പ് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്കൊരു പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ. വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ. എന്നല്ലതെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ. എന്നല്ലതെല്ലാം മാറിയിടുമേ. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും മൂമനും മൂടന്തരും കുതിച്ചുയരും. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമനും മൂടന്തരും കുതിച്ചുയരും. വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ. എന്നല്ലതെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ. എന്നല്ലതെല്ലാം മാറിയിടുമേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ. വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ. എന്നല്ലതെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ. എന്നല്ലതെല്ലാം മാറിയിടുമേ. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥൻ്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥൻ്റെ പൊന്മുഖം ഞാൻ കാണും. വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ. എന്നല്ലതെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ. എന്നല്ലതെല്ലാം മാറിയിടുമേ. നൽകുമ്പോൾ എന്നല്ലതെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ. എന്നല്ലതെല്ലാം മാറിയിടുമേ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. വീണ്ടും വരുന്ന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുകയാണ്. തുടർന്നുള്ള ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ കർത്താവിൻ്റെ ദാസൻ നമ്മുടെ പത്തനാപുരം സ്വർഗീയ വിരുന്ന ഡയസിസിൻ്റെ ഡയസിസ് പാസ്റ്ററായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഷാജി ബ്രദർ നമ്മുടെ മധ്യത്തിലുണ്ട്. തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി നമ്മൾ ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. നമുക്ക് ഒരു നിമിഷം നമുക്ക് ചേർന്ന് തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കൊട്ടാരക്കര സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സജി ബ്രർ മുമ്പോട്ട് കടന്നു വന്ന് തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അടയ്ക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങൾ ഈ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താവേ, തുടർന്ന് ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ കർത്താവേ, നിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനും
പ്രത്യേക കർത്താവേ നിന്നോടുള്ള സ്നേഹത്തിലുമായിരിക്കുവാൻ പ്രിയ കർത്തൃദാസനെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ നടുവിൽ ശുശ്രൂഷിക്കുമ്പോൾ കർത്താവേ അത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തൊടുവാൻ കർത്താവേ അത് രൂപാന്തരം ഉണ്ടാക്കുവാൻ കർത്താവേ സഹായിച്ചതിനായി സ്തോത്രം അനുഗ്രഹിക്കുന്നു ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, അയൽക്കാർ, ബന്ധുക്കൾ, ചാർച്ചക്കാർ, അപ്പോൾ തന്നെ ഭവനത്തിലായിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഇന്ന് ഇവിടെ അനേക ദൈവദാസന്മാർ പ്രത്യാശയുടെ വചനവും പാട്ടും പാടി പ്രിയ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും അനേകർക്ക് വേർപാടിലുണ്ടായിരിക്കുന്ന ദുഃഖത്തിൽ നിന്ന് ഒരാശ്വാസവും പ്രിയ ദൈവവചനത്തിലൂടെ ലഭിച്ചതോർക്കുമ്പോൾ കർത്താവിനോട് നന്ദി പറയുക. ഇവിടെ അനേക ദൈവദാസന്മാർ ഇന്ന് ശുശ്രൂഷിച്ചു. സമയം അല്പം മുൻപോട്ട് പോയെങ്കിലും വേഗത്തിൽ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. പ്രിയ റോസമ്മ സഹോദരിയെക്കുറിച്ച് ഇന്നിവിടെ വന്നിരുന്ന എല്ലാ ദൈവദാസന്മാരും പ്രിയ സഹോദരിയുടെ ജീവിതത്തിൽ ചെയ്ത ഓരോ നന്മകളെ, തൻ ജീവനോടെ ഇരുന്നപ്പോൾ ചെയ്ത നന്മകളെയും അനേകരുടെ ജീവിതത്തിൽ ആയിരുന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഇന്ന് ദൈവദാസന്മാരിവിടെ ശുശ്രൂഷിക്കുകയുണ്ടായി. തൻ ജീവനോടെ ഇരുന്ന സമയത്ത് ദൈവവചനം കേട്ട് ദൈവത്തിൽ വിശ്വസിച്ച് താൻ കർത്താവിനെ സ്വീകരിക്കുകയും താൻ ചെയ്തപ്പോൾ തൻ്റെ ജീവിതത്തെ താൻ ആദ്യം ചെയ്തത് ആ തൻ്റെ മരണത്തിന് ശേഷമുള്ള നിത്യതയെ താൻ സെക്യൂർ ചെയ്യുകയായിരുന്നു. ദൈവവചനം യോഹന്നാൻ്റെ സുവിശേഷം 3:16 പറഞ്ഞു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിച്ച്. ആ വിശ്വസിക്കുന്ന ഓരോരുത്തരെയും കുറിച്ച് ദൈവവചനം പറയുക, വിശ്വസിക്കുന്നവർ അവർ നശിച്ചു പോകാതെ, അവരൊരിക്കലും നശിച്ചു പോകത്തില്ല. ഈ ലോകത്തിൽ നമ്മൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളും കൂടെ നോക്കിയാൽ ലോകപ്രകാരം ജീവിക്കുന്ന അനേകരുണ്ട്. അവരുടെ ജീവിതത്തിലൊക്കെ അവരനുഭവിക്കുന്ന വേദനകളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അവരനുഭവിക്കുന്ന നിരാശകളും അവരനുഭവിക്കുന്ന സങ്കടങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ദൈവവചനം പറയുക, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ അവൻ നിത്യജീവൻ അവകാശിയായിത്തീരും. ഞാനും നിങ്ങളും ഇന്ന് കേൾക്കുന്ന വചനം, ഇന്ന് നമ്മളോടാണ് ഇന്ന് ദൈവദാസന്മാർ സംസാരിച്ചത്, ജീവനോടെ ശേഷിക്കുന്ന നമ്മളോടാണ് സംസാരിച്ച്. റോസമ്മ സഹോദരി ജീവനോടിരുന്ന കാലത്ത് വചനം കേട്ടു, വചനത്തെ സ്വീകരിച്ചു, വചനത്തെ സ്വീകരിച്ചത് കൊണ്ട് താൻ കർത്താവിനെ സ്വീകരിക്കാനിടയായി. ഇന്ന് ദൈവദാസന്മാർ ഇവിടെ ശുശ്രൂഷിക്കുമ്പം ഇന്ന് സുനിൽ ബ്രദർ പറഞ്ഞ പോലെ കർത്താവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാകുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. പലരുടെയും ജീവിതത്തിൽ പല പല വിഷയങ്ങളിൽ കൂടെ കടന്നു വരും. എന്നാൽ ഞാനെൻ്റെ ജീവിതത്തിൽ യേശുവിനെ അറിയും. ഞാനൊരു ബിസിനസ്സുകാരനായിരുന്നു. ഞാൻ ആ ബിസിനസ്സിൽ എനിക്കുണ്ടായ ഒരു തകർച്ച, ഏകദേണ്ട 1 കോടിയിലധികം രൂപയുടെ ബാധ്യത, അങ്ങനെ വന്ന് മുന്നോട്ട് ജീവിതം പോകാതെ വന്ന് 2004 ആത്മഹത്യ മാത്രം മുന്നിൽ കണ്ട സമയത്ത് കർത്താവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായി. ഞാനിന്ന് ഞാനിവിടെ നിൽക്കുന്നത് ജീവനോടെ നിൽക്കാൻ കാരണം യേശു ഇന്നും ജീവനോടെ ഉള്ളത് കൊണ്ടാണ്. എനിക്ക് നല്ല പ്രാഗൽഭ്യമുണ്ട്. മറ്റാരുടെയും സാക്ഷ്യം കേൾക്കേണ്ട, എൻ്റെ ജീവിതത്തിൽ യേശു ചെയ്തത് മാത്രം കേട്ടാൽ അത് മാത്രം എൻ്റെ ജീവിതം. 2004 December 29 ബുധനാഴ്ച കൊണ്ട് അവസാനിക്കേണ്ട ജീവിതം ഇന്ന് നിലനിർത്തിയത് യേശു ജീവനോടെയുള്ളത് കൊണ്ടാണ്. ഞാൻ കർത്താവിനെ വിശ്വസിച്ചു, അവൻ എൻ്റെ രക്ഷകനായി. ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ ആ സെക്കൻഡ് മുതൽ ഞാൻ ഇന്ന് പ്രാഗൽഭ്യത്തോടെ പറയാം, എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകാൻ തുടങ്ങി. പ്രിയ റോസമ്മ സഹോദരി തൻ്റെ ജീവിതത്തിൽ കർത്താവിനെ, യേശുവിനെ, കർത്താവായ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ആ പ്രാഗൽഭ്യം എന്താ? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് താൻ ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനിരിക്കുന്ന ലോകത്തിൽ നശിച്ചു പോകാതെ ഒരു നിത്യതയ്ക്ക് അവകാശിയായി തീർന്നു. അതാ പ്രാഗൽഭ്യം. താൻ പ്രിയം വെച്ചിടത്തേക്കാണ് പോയെ. പ്രിയ സഹോദരി അവിടെ കുട്ടിയം ഹോസ്പിറ്റലായിരുന്ന സമയത്ത് നമ്മുടെ ദൈവദാസന്മാർ അവിടെ പോവുകയും അവിടെ പ്രാർത്ഥിക്കുകയും
ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കും അതിനൊക്കെ ഒരു അവസരം കിട്ടി. ഒരിക്കൽ ഒരു വിവാഹ ശുശ്രൂഷയോടനുബന്ധിച്ച് പുനലൂർ വരുമ്പോൾ പ്രിയ റിജോയുമായിട്ട് സംസാരിക്കാനിടയായി. അന്ന് കർത്താവിൻ്റെ ദാസൻ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് ഒരു കുഴപ്പമില്ല. അന്ന് പ്രിയ തോമസ് കുട്ടി ബ്രദർ ഞങ്ങളെല്ലാവരും ഇരിക്കുന്ന സമയത്ത് റിജോ പറഞ്ഞൊരു കാര്യമുണ്ട്, തൻ്റെ മാതാവിൻ്റെ സൗഖ്യം അത് ദൈവ താൻ അതിഷ്ണതയോടെ താൻ അന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിൻ്റെ നീതി 54 വർഷക്കാലം കർത്താവ് പ്രിയ സഹോദരിക്ക് ലോകത്തിൽ ജീവിക്കാൻ അനുവദിച്ചു. തുടർന്ന് തൻ്റെ സമയമായപ്പോൾ, തൻ്റെ ഭവനത്തിൻ്റെ പണിയുടെ പൂർത്തീകരണമായപ്പോൾ താൻ മടക്കി വിളിച്ചു. അത് ദൈവത്തിൻ്റെ നീതിയാണ്. ഇന്ന് പ്രിയ മാതാവ് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമെന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ലോകത്ത് ജീവിച്ച് താൻ മരണം വഴിയായി ലോകത്തു നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് താൻ കണ്ട ഏറ്റവും വലിയ അനുഗ്രഹം തൻ്റെ മക്കൾ നേരായ മാർഗത്തിൽ നടക്കുന്ന, അതാ ദൈവം തലമുറയുടെ അനുഗ്രഹം കാണിക്കുന്നവന്, ആ അനുഗ്രഹം കാണുക ഏറ്റവും വലിയ ഭാഗ്യം. പ്രിയ സഹോദരിക്ക് ആ ഭാഗ്യം കൊടുത്തതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുക. ഇന്ന് നാം ഓരോരുത്തരും ഇവിടെ ആയിരിക്കുമ്പോൾ, നാം ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ, ഇന്നൊരു അനുഗ്രഹിക്കപ്പെട്ട യാത്രയപ്പ് ഏത് ദൈവ പൈതലിൻ്റെയും ഒരു അവകാശമാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയപ്പ് പ്രിയ സഹോദരിക്ക് കൊടുക്കുക. അത് സഹോദരിക്ക് അവകാശപ്പെട്ട ആ യാത്രയപ്പ് നാം കൊടുക്കുക. സ്തോത്രം. ഇന്ന് നോക്കി എത്രയോ പേര് ഇന്നിവിടെ വന്ന് ശുശ്രൂഷിച്ചിട്ട് പോയി. എത്രയോ ആൾക്കാർ ഇന്നിപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നു. തന്നെയോടുള്ള, താൻ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ തന്നോടുള്ള സ്നേഹം എന്തുമാത്രം മറ്റുള്ളവർക്കുണ്ട് അതൊന്നുകൂടെ കാണണം. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കണം, ഈ ലോകത്തിൽ നാം നിൽക്കുമ്പോൾ നിത്യമായ രാജ്യത്തിന് വേണ്ടി അവകാശത്തോടെ നിൽക്കുവാൻ, ആ ആഗ്രഹത്തോടെ നിൽക്കുവാൻ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്ന ഇന്നൊരു വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞതുപോലെ എഴുതുക, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാണ്. ഒരു വിശ്രമ ജീവിതത്തിലേക്കാണ് പോയിരിക്കുന്നത്. ആ വിശ്രമ ജീവിതത്തിലേക്ക് പോയിരിക്കുമ്പോൾ തിരുവ റോസമ്മാമയെ വീണ്ടും കാണാം, അതാണ് നമ്മുടെ പ്രത്യാശ. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറയുന്നത്, എബ്രായ ലേഖനം 10:36 വാക്യത്തിൽ പറയുക, വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണം പ്രാപിക്കുവാൻ നമുക്ക് സഹിഷ്ണുത ആവശ്യമാണ്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തമാണ് നിത്യത. ആ നിത്യത ലഭിക്കുവാൻ നമുക്ക് ഈ ലോകത്തിൽ പല കാര്യങ്ങളും ത്യജിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ സാക്രിഫൈ ചെയ്യേണ്ട, ചില ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വെക്കുക, അതൊക്കെ വേണ്ടാന്ന് വെച്ച ഒരാളാണ് പ്രിയ റോസമ്മ സഹോരി. താൻ തനിക്ക് തൻ്റെ പ്രിയം വെച്ചെടുത്ത തൻ്റെ ലക്ഷ്യം, നമുക്കറിയാം ഒരു ഓട്ടക്കളത്തിൽ നിൽക്കുന്നവൻ്റെ ലക്ഷ്യം എന്താ? തൻ്റെ മുമ്പിൽ ഒരു ട്രോഫിയുണ്ട്, ആ ട്രോഫിയെ ലക്ഷ്യമാക്കി തൻ്റെ ഓട്ടം. ആ ഓട്ടക്കളത്തിൽ ഓടുന്ന സമയത്ത് പ്രോത്സാഹിപ്പിക്കുന്നവർ കാണാം, എന്നാൽ നിരാശയുടെ കൈ അടിക്കാതെ കൂകി വിളിക്കുന്നവർ കാണാം. എന്നാൽ അതൊന്നും ഓട്ടക്കാരൻ്റെ ജീവിതത്തിൽ വിഷയമല്ല. തൻ്റെ ജീവിതത്തിലെ വിഷയം തൻ്റെ മുമ്പിലിരിക്കുന്ന ട്രോഫി. ആ നിത്യതയ്ക്ക് വേണ്ടി താൻ ഓട്ടക്കളത്തിൽ ഓടുവാൻ തക്കവണ്ണം പ്രിയ സഹോദരിക്ക് കർത്താവ് കൊടുത്ത പ്രാപ്തിയെ, ആ ആരോഗ്യമുള്ള കാലത്ത് തൻ്റെ കർത്താവിന് വേണ്ടി നിന്നു, കർത്താവിന് വേണ്ടി ഓടി. അന്ന് അതിനുശേഷം അനേക ദൈവദാസന്മാർ പ്രാർത്ഥിക്കാനും അനേക ദൈവദാസന്മാരുടെ പ്രാർത്ഥന സ്വീകരിക്കുവാനും പ്രിയ സഹോദരിക്ക് കർത്താവ് കൃപ കൊടുത്തു. ഇന്ന് പ്രിയ സഹോദരിയെ, നമ്മൾ സഹോദരിയുടെ ഭൗതിക ശരീരം നമ്മൾ അടക്കം ചെയ്യാനായി പോകുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ദൈവവചനം പറയുക, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. അത് നമ്മുടെ ഇന്ന് മൗനമായി താൻ നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, എനിക്ക് ജീവിച്ച കാലത്ത് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു, അതെനിക്ക് ലാഭകരമാണ്. മരിക്കുന്നത് എനിക്ക് ക്രിസ്തുവിന് വേണ്ടി മരിക്കുമ്പോൾ അതെനിക്ക് ഏറ്റവും ലാഭകരമാണ്. ഞാൻ ജീവിച്ച കാലത്ത് ക്രിസ്തുവിന് പകരക്കാരിയായി അനേകരെ നേടുവാൻ, അനേകരെ രക്ഷയിലേക്ക് നടത്തുവാൻ കർത്താവ് പ്രിയ സഹോദരിയെ സഹായിച്ചു. എന്നാൽ ഈ ലോകത്തിൽ വെച്ച് നമ്മൾ മരണപ്പെടുമ്പോൾ, മരണത്തിലേക്ക് നാം പോകുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. മറ്റൊരു ഇന്ന് കർത്താവിൻ്റെ ദാസൻ ഇവിടെ പറഞ്ഞ പോലെ, ഇവിടെ നമുക്കറിയാം ഇന്ത്യയിൽ സൂര്യന് അസ്തമിക്കുമ്പോൾ
അമേരിക്കയിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ സൂര്യൻ ഉദിക്കുക. ഇതുപോലെ തന്നെയാണ് തൻ്റെ ധ്യാന ഒരു ദൈവ പൈതൽ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുമ്പോൾ അടുത്ത തലത്തിലേക്ക് അല്ലെങ്കിൽ നിത്യതയിലേക്കുള്ള പ്രവേശനത്തിൻ്റെ വാതിലാണ് ലോകപ്രകാരമുള്ള മരണം. ഭൗതികമായ മരണം, ശാരീരികമായ ഈ മരണം ആ നിത്യതയിലേക്കുള്ള പ്രവേശനത്തിൻ്റെ വാതിലായി കണ്ടാൽ നമ്മുടെ ദുഃഖത്തിൻ്റെ ആഴം കുറയും. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളും ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് നീതിമാൻ അവൻ സമാധാനത്തിലേക്ക് പ്രവേശിക്കുക, സ്വസ്ഥതയിലേക്ക്, രോഗമില്ലാത്ത അല്ലെങ്കിൽ കണ്ണുനീരില്ലാത്ത ആ ഒരു ലോകത്തിലേക്ക് താൻ പ്രവേശിക്കുക. അതുകൊണ്ട് ദൈവവചനം പറയുന്നത് നീതിമാൻ തൻ്റെ മരണത്തിൽ ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ എന്താ? പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ലോകത്തിൽ രണ്ടു കൂട്ടരെ കാണാം, പ്രത്യാശയുള്ളവരും പ്രത്യാശ നിരാശയുള്ളവരുമായ അനേകർ. എന്നാൽ ഒരു ദൈവ പൈതലിൻ്റെ പ്രാഗൽഭ്യം എന്താ? താൻ മരിച്ചാലും തനിക്ക് ആ മരണത്തിലൊരു പ്രത്യാശയുണ്ട്. അതുകൊണ്ട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അത് യോബിൻ്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുക, 14-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് എഴുതി, ഒരു മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ? ഇന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ജീവിക്കുമോ? ഇന്ന് നിരീശ്വരവാദികൾ ഒഴികെ സകലമാന മനുഷ്യരും സകല മതവിശ്വാസങ്ങളും പറഞ്ഞു പഠിപ്പിക്കുന്നതും പറയുന്നതും വിശ്വസിക്കുന്നവരും ആരെയുണ്ട്? നിത്യ ഒരു ഒരു മരണത്തിന് ശേഷം ഒരു മരണാനന്തര ജീവിതമുണ്ട്, അതിൽ വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ മനുഷ്യൻ മരിച്ചാൽ ജീവൻ്റെ ഉത്തരം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരു വൃക്ഷമായാൽ ആ വൃക്ഷത്തിനൊരു പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിക്കളഞ്ഞാലും മണ്ണിൻ്റെ ഗന്ധം കൊണ്ട് അത് വീണ്ടും ഇളം തളിരുകൾ വിടരും. ഒരു ദൈവ പൈതലിൻ്റെ ഉറപ്പതാ. ഒരു വൃക്ഷത്തിന് അങ്ങനെ ഒരു പ്രത്യാശയുണ്ടെങ്കിൽ വീണ്ടും ജനിച്ചൊരു ദൈവ പൈതലിൻ്റെ വിശ്വാസം എന്നാ? ഞാൻ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ ധരിച്ചിരിക്കുന്ന ഒരു വിശ്വാസിയുടെ പ്രത്യാശ എന്താ? ഒരു വൃക്ഷത്തിന് ആ പ്രത്യാശയാണെങ്കിൽ ആ വിശ്വാസിയുടെ പ്രത്യാശ എന്താ? എൻ്റെ കർത്താവ് വീണ്ടും വരുമ്പോൾ അവനോടുകൂടെ ഞാനും ചേർക്കപ്പെടും. ഇന്ന് നമ്മൾ കല്ലറയിലേക്ക് ഈ ഭൗതിക ശരീരം കൊണ്ടുപോകും, കല്ലറയിൽ അടക്കം ചെയ്യും. കല്ലറയിൽ അടക്കം ചെയ്യുമ്പോൾ ദൈവ വചനത്തിൽ ഇങ്ങനെ ഇയ്യോബ് പറയുന്നുണ്ട്, എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ചു പോയാലും ഞാൻ എങ്ങനെ കാണുമെന്ന ദേഹസഹിതനായി കാണും, അന്യൻ്റെ കണ്ണുകൊണ്ടല്ല സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ കാണും. ഇന്നിവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പറയാം, നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശ അതായിരിക്കണം. നാം ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മുടെ നമ്മളിതുപോലെ ഒരു ദിവസം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടേണ്ടവരായിരിക്കാം. തീർച്ചയായും കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമ്മൾ ഇതുപോലൊരവസ്ഥയിൽ കൂടെ കടന്നു പോകേണ്ടവരാകാം. എന്നാൽ അവരോട് ഞാൻ ഉറപ്പോടെ പറയാം, നമ്മുടെ പ്രത്യാശ എന്താ? നമ്മുടെ നാഥൻ വീണ്ടും വരും. ആ വീണ്ടും വരുമ്പോൾ ഞാൻ അവനോടുകൂടെ വാനമേഘത്തിൽ എടുക്കപ്പെടും. അതെനിക്കുള്ള ധൈര്യമാണ്. ആ ധൈര്യം ആ ധൈര്യത്തിലായിരിക്കണം നാം ഈ ലോകത്ത് ജീവിക്കുന്നത്. യോബ് പറയുക, എൻ്റെ ത്വക്കിങ്ങനെ ഒരു പക്ഷെ നശിച്ചു പോവാം, എങ്കിലും എത്ര വാക്തത്വമാണ്, എത്ര വലിയൊരു ഉറപ്പാണ് തരിക. താൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടാലും എൻ്റെ ത്വക്ക് നശിച്ചു പോയാലും ഞാൻ ദേഹസഹിതനായി, ഞാനൊരു തേജസ്സുള്ള ശരീരത്തോടുകൂടി ഞാൻ എൻ്റെ ദൈവത്തെ കാണും. ഞാനൊന്നുകൂടെ പറയാം, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാ. മരണശേഷം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, മരണശേഷം എന്ത് സംഭവിക്കും? ഈ ഇന്ന് റോസമ്മ സഹോദരി ഈ ലോകത്ത് ജീവിച്ചിരുന്ന കാലം കർത്താവിന് വേണ്ടി ജീവിച്ചു, തൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചു, ദൈവസഭയ്ക്ക് വേണ്ടി ജീവിച്ചു. എന്നാൽ താൻ മരണത്തും വഴിയായി ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒന്ന്, ഒരു വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. ഇവിടെ യോബ് പറയുക, അവിടെ ക്ഷീണിച്ചു പോയവർ അവിടെ വിശ്രമിക്കുന്നു, ഒരു വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക. ദുഃഖങ്ങളില്ലാത്ത രാജ്യത്തേക്ക്, ദുഃഖങ്ങളില്ലാത്തടത്തേക്ക് താൻ ലോകത്തേക്ക് അവിടെ ആ ലോകത്തിലേക്ക് പോയി ഒരു വിശ്രമ ജീവിതത്തിലേക്ക് നയിച്ചിരിക്കുക. നമുക്കറിയാം, ഈ ഞാൻ വീണ്ടും പറയാം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മരണം നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ലാസറും ധനവാൻ്റെയും കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അവിടെ ലാസർ ആശ്വസിക്കുകയും ആ ധനവാന് അവിടെ നിത്യ നരകത്തിന് യോഗ്യനാകുകയും ചെയ്യുക. താൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ താൻ ഒരുപാട് തിന്മ അനുഭവിച്ചു. എന്നാൽ തൻ്റെ മരണശേഷം താൻ നന്മ അനുഭവിക്കുക. ധനവാൻ ഒരുപാട് നന്മ ഈ ലോകത്ത് വെച്ച് അനുഭവിച്ചു. താൻ മരണാനന്തരം താൻ നിത്യ നരകത്തിന് യോഗ്യനായി തീർന്നു.
എന്ന് ഞാൻ നിങ്ങളോട് പറയാം. അവിടെ പോയാൽ അവിടെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഈ കണ്ണുകളിനെയും കാണുമോ, ഈ മുഖം ഇനിയും ചിരിക്കുമോ, ഈ മുഖത്തിനെയും ചിരി വരുമോ? തീർച്ചയായിട്ടും വരും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ടെന്നെനിക്കറിയില്ല. ഒന്ന് ഞാൻ വിശ്വസിക്കുക, ഞാൻ വീണ്ടും ആ യോബ് പറഞ്ഞ വാക്ക് ഒന്നുകൂടെ പറയുക, ഞാൻ ദേഹസഹിതനായി കാണും. അതെൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ എൻ്റെ നാഥനെ കാണും. ഈ ലോകത്തിൽ പ്രിയം വെച്ചിരിക്കുന്നവരോട് ഞാൻ പറയും, ഈ ലോകത്തിൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്നവർക്ക് ദൈവത്തിലുള്ളൊരു ഉറപ്പത്. അതുകൊണ്ട് ഒന്ന് വിശ്വസിക്കണം, ആ മരണ മരിച്ചവരുടെ പുനരുത്ഥാനം അഥവാ ഉയർത്തെഴുന്നേൽപ്പ്, അതാണ് ഏറ്റവും വലിയ ക്രിസ്തീയ പ്രത്യാശ. ആ പ്രത്യാശയുള്ളവരാ ക്രിസ്തുവിൻ്റെ അനുയായി എന്ന് പറയാൻ. മരിച്ചവർക്ക് ഒരു പുനരുത്ഥാനമുണ്ട് അഥവാ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. പ്രിയ റോസമ്മ സൗരിയെ ഇന്ന് നമ്മൾ കല്ലറയിൽ അടക്കം ചെയ്യും. അടക്കം ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഉറപ്പ്, കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ ശബ്ദം കേൾക്കും. അപ്പോൾ അവൻ്റെ ശബ്ദം കേൾക്കാം, അവനെ കാണാം, അവൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും. ദൈവവചന യോഹന്നാൻ സുവിശേഷത്തിലിരിക്കുക, കല്ലറകളിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കും, അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ നിത്യജീവനായി എഴുന്നേൽക്കും. പ്രിയ റോസമ്മ സൗരിയുടെ ജീവിതത്തിൽ താൻ കർത്താവിനെ അറിഞ്ഞ്, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച്, കർത്താവിൽ ആശ്രയിച്ച് തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചു. അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് നല്ല ഉറപ്പാണ്. പ്രിയ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, വീണ്ടും കാണാമെന്നുള്ളൊരു പ്രത്യാശ. വീണ്ടും കാണും, ആ ഒരു പ്രത്യാശയോടെ നമുക്ക് ഈ പ്രിയ സഹോദരിയെ യാത്രയയക്കാം. ദൈവവചനം തെസ്ലോനിക്ക ലേഖനം 1 തെസ്ലോനിക്കായ 4 അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതെ ഇരിക്കരുത്. ഒന്ന് ഞാൻ പറയാം, ഇതൊരു നിദ്രയാണ്. യേശുവിൻ്റെ സ്നേഹിതനായിരുന്ന ലാസർ മരിച്ചപ്പോൾ യേശു അവൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ സ്നേഹിതനായിരിക്കുന്ന തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, തൻ്റെ സ്നേഹിതനായിരിക്കുന്ന ലാസർ നിദ്ര കൊള്ളുന്നു, ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു. ഇതൊരു നിദ്രയാണ്. അതുകൊണ്ട് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് ആദി വേണ്ട, നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് ഒരറിവ് വേണം. ഇതൊരു പ്രൊമോഷന്. ഡേവിഡ് ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ ഒരു ദൈവദാസനുണ്ടായിരുന്നു. ആ ദൈവദാസൻ രണ്ട് മക്കളുണ്ടായിരുന്നു. മൂത്ത മകൻ ഈ ലോകപ്രകാരം ജീവിച്ച് താൻ തോന്നിയായി ലോകപ്രകാരം ജീവിച്ചു. രണ്ടാമത്തെ മകൻ തൻ്റെ ശുശ്രൂഷയിലായി, തൻ്റെ കൂടെ ശുശ്രൂഷയിൽ സഹായിക്കാൻ കൂടെ ഉണ്ടായിരുന്നു. ഡേവിഡ് ഫ്രാങ്ക്ലിൻ്റെ അവസാന കാലത്ത് താൻ തൻ്റെ മക്കളെ വിളിച്ചു, മക്കളെ വിളിച്ച് മൂത്ത മകനോട് പറഞ്ഞു ഗുഡ് ബൈ, രണ്ടാമത്തെ മകനോട് പറഞ്ഞു ഗുഡ് നൈറ്റ്. നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ കുഞ്ഞുങ്ങളോട് പറയും ഗുഡ് ബൈ, ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് കിടക്കും. കാരണം എന്നാ, രാവിലെ വീണ്ടും കാണാം. മൂത്ത മകൻ ദേഹത്തോട് ചോദിച്ചു, എന്താ എന്നോട് മാത്രം ഗുഡ് ബൈ പറഞ്ഞത്? അവനോട് ഗുഡ് നൈറ്റും പറഞ്ഞ്, കാരണം എനിക്ക് അവനെ നിത്യതയെ കാണാൻ, നിന്നെ കാണാൻ പറ്റത്തില്ല. ആ മകൻ തൻ്റെ മരണക്കിടക്കയിൽ മാനസാന്തരപ്പെട്ട് താൻ അറിയപ്പെടുന്ന ഒരു സുവിശേഷകനായെന്നാകട്ടെ. ഇന്ന് ഞാൻ എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും പറയാം, ഇതൊരു നിദ്രയാണ്. അതുകൊണ്ട് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതെ ഇരിക്കല്ലേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവവചനം പറയും, യേശു മരിച്ചു ജീവിച്ച് എഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ, അങ്ങനെ തന്നെ യേശു എഴുന്നേറ്റെന്ന്, എൻ്റെ പുനരുത്ഥാന ശക്തിയിൽ എഴുന്നേറ്റു എന്ന് താൻ നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ, അങ്ങനെ തന്നെ റോസമ്മ സഹോദരിയും എഴുന്നേക്കും. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ റോസമ്മ സഹോദരിയും എഴുന്നേക്കും നിശ്ചയം. ദൈവവചനത്തിന് മാറ്റമില്ല. വചനം പറയുക, അവൻ തൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടതിനെയും ഭേദം വരുത്തത്തില്ല, അവൻ തൻ്റെ നിയമത്തെ ലംഘിക്കത്തില്ല. ഇതൊരു നിയമമാണ്. ആ നിയമത്തെ ലംഘിക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. കർത്താവ് ആ നിയമം ലംഘിക്കത്തില്ല, കാരണം അവൻ പാക്കു പറഞ്ഞ മനുഷ്യനല്ല, ദൈവമായതുകൊണ്ട്. നിദ്ര കൊണ്ടവരെയും ആ വചനം ഒന്നുകൊണ്ട് വായിച്ചേ. ആ എങ്കിൽ ആ
വരുത്തും. കൊരിന്ത്യ ലേഖനം പറയാം, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളെ നിങ്ങളുടെ വിശ്വാസം വെറുതെ, ഞങ്ങളുടെ പ്രസംഗവും വെറുതെ. യേശു ജീവനോടെ ഉണ്ട്, യേശു മരിച്ചവരുടെ ഇടയിൽ എഴുന്നേറ്റു. അതുകൊണ്ടാണ് പറഞ്ഞത്, അപ്പോസ്തല പ്രവൃത്തികൾ തുടങ്ങുമ്പോൾ പറയുന്നുണ്ട്, ഗലീല പുരുഷന്മാരെ നിങ്ങൾ മുകളിലോട്ട് നോക്കി നിൽക്കുന്നത് എന്ത്? നമ്മുടെ കർത്താവ് പോയതുപോലെ വീണ്ടും വരും. അത് നമ്മുടെ പ്രത്യാശയാണ്. ഇന്ന് ദൈവവചനത്തിൽ നാം വിശ്വസിക്കുന്നുണ്ട്. നിദ്ര കൊണ്ടവരെ അവൻ കർത്താവ് എങ്ങനെ എഴുന്നേറ്റെന്ന് നാം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. ആ കർത്താവിൻ്റെ വരവ് വരെ ആ ഈ സെക്കൻഡിൽ യേശു വന്നാൽ ആദ്യം എഴുന്നേൽക്കുന്നത് റോസമ്മ സഹോദരിയായിരിക്കും. നാം അത് വിശ്വസിക്കുന്നവരാണ്. ആ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാനും പറ്റത്തുള്ളൂ. കർത്താവിൻ്റെ വായിച്ചോ. ആ ആ നോക്കിയേ, ഇതൊരു പ്രത്യാശയാണ്, ഇതൊരു ധൈര്യമാണ്. ഒരു ക്രിസ്തു വിശ്വാസിക്കുള്ളൊരു ധൈര്യം, ഒരു പ്രാഗൽഭ്യമാണ്. എൻ്റെ നാഥൻ വീണ്ടും വരും. ആ സമയത്ത് കർത്താവിൻ്റെ വരവിൽ നാം എവിടെയാണോ അവിടെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ആ ആ മരണം വഴിയായി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടെങ്കിൽ ഒന്നാം സ്ഥാനം അവർക്കാണ്, പിന്നെ ജീവനോടെ ശേഷിക്കുന്നത്. അതുകൊണ്ടാ വചനം വ്യക്തതയോടെ പറയുക, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടുകൂടി ആ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം എത്ര പേര് ആ മഹത്വമേറിയ ആ സാഹചര്യത്തെ കാണുന്നുണ്ട്. അതുകൊണ്ട് ആ പാട്ടുകാരൻ പറഞ്ഞ് ലോകേ ഞാൻ എൻ്റെ ഓട്ടം തികച്ചു. ഹല്ലേലൂയ. ആ വിശ്വാസം കാത്ത് എനിക്ക് വേണ്ടി ഒരു നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ആ നാളിൽ അവൻ എനിക്ക് വേണ്ടി തരുമത്. ഇന്ന് പ്രിയാസി റോസമ്മ സഹോദരിക്ക് നമുക്ക് മുമ്പേ റോസമ്മ സഹോദരി മുന്നോട്ട് പോയി. എന്നാൽ ഞാൻ ഇന്ന് പറയാം, അവസാന ലാപ്പിൽ നിൽക്കുന്നവരാ നാം. ഒരു റിലേയുടെ ഓട്ടം ഉണ്ടെങ്കിൽ ആ ബാറ്റൺ, അവസാന ബാറ്റൺ നമുക്ക് കൈ തന്നിട്ട് റോസമ്മ സഹോദരി തൻ്റെ ഓട്ടം ഓടിത്തീർത്തു. ഇനി ഈ ബാറ്റൺ നമ്മുടെ കയ്യിലാണ്. നമുക്ക് ആ ട്രോഫിയെ കുറിച്ച്, ആ ട്രോഫി നമുക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടെങ്കിൽ ഈ ലോകത്തിലെ മറ്റൊന്നിനെ നോക്കാതെ തൻ്റെ ഓട്ടം തികയ്ക്കണം, വിശ്വാസം കാക്കണം. ആ നീതിയുടെ കിരീടം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഈ ലോകത്ത് ജീവിക്കണമോ? ആ പത്ത് കന്യകമാരിൽ അഞ്ച് കന്യകമാർ ഒരുക്കമുള്ളവരും അഞ്ച് പേർ ഒരുക്കമില്ലാത്തവരുമാണ്. ഇന്ന് ഞാനും നിങ്ങളും ഒരുക്കമുള്ളവരാണോ? നമ്മോട് തന്നെ ചോദിക്കണം. മണവാളം വരും, അത് നിശ്ചയമാണ്. വായിച്ചോ. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പീൻ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ മക്കളോട്, പ്രിയ ജോർജ് കുട്ടിപ്പിറനോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ച റോസമ്മ സഹോദരി ആദ്യം എഴുന്നേക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നമ്മുടെ കാര്യം. ആ ഈ വചനങ്ങളാണ് നിങ്ങൾ ആശ്വസിച്ചു കൊള്ളാനാണ് പറഞ്ഞത്. ഇതൊരു ഉറപ്പ് തരിക, ഒരു ഉറപ്പ് തരിക. വീണ്ടും കാണാം, അതാ ആ ഒരു പ്രത്യാശയിൽ വേണം യാത്ര അയക്കാൻ. നിരാശയോടെയല്ല യാത്ര അയക്കുന്നത്. വീണ്ടും എൻ്റെ മാതാവിനെ, എൻ്റെ ഭാര്യയെ, എൻ്റെ അമ്മായിയമ്മയെ എനിക്ക് കാണാൻ പറ്റും, അല്ലെ ഞങ്ങളുടെ അമ്മച്ചി എനിക്ക് കാണാൻ പറ്റും, ആ ഒരു പ്രത്യാശയോടെ ആ ഒരു പ്രാഗൽഭ്യത്തോടെ ആ പ്രിയ സഹോദരി എന്ന് യാത്ര അയക്കുമ്പോൾ നമുക്കൊരു ധൈര്യം നമ്മുടെ ഉള്ളിലുണ്ട്, നമുക്കൊരു പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ട്. നിരാശയോടെ അല്ല യാത്ര അയക്കുന്നത്. എനിക്ക് വീണ്ടും കാണാം,
ദേശനിവാസികളോടും ഞാൻ ആ ബന്ധുക്കളോടും ചർച്ചക്കാരോടും പറയാം, നമുക്ക് പ്രിയ സഹോദരി വീണ്ടും കാണാം. ആ അനുഗ്രഹത്തോടെ ആ അനുഗ്രഹ ആ അത് കാണാത്തക്ക കാണാൻ വേണ്ടിയാണ് ആ നാം ആഗ്രഹിക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് യാത്രയയക്കാം. ഒരു യാത്രയപ്പ് ഏറ്റവും ഒരു നല്ല യാത്രയപ്പ് ഒരു ദൈവ പൈതലിൻ്റെ അവകാശമാണ്. ആ അവകാശത്തോടെ ആ അവകാശം അത് അതിനെ ഏറ്റവും ഭംഗിയോടെ ഈ യാത്രയപ്പ് കൊടുക്കാൻ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. കർത്താവെ, കഴിഞ്ഞ 54 വർഷക്കാലം കർത്താവെ ലോകത്ത് ജീവിക്കുവാൻ കർത്താവ് കൊടുത്ത ഭാഗ്യത്തിനായി നന്ദി പറയുക. പ്രിയ സഹോദരിയുടെ ജീവിതത്തിൽ കർത്താവെ ആ അനുഗ്രഹങ്ങളും നന്മകളും കർത്താവ് കൊടുത്തു. ഒരു ചില കാര്യങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോഴും കർത്താവിലുള്ള പ്രത്യാശ കൈവിടാതെ താൻ പ്രിയം വെച്ച നാട്ടിലേക്ക് തൻ്റെ നാഥൻ്റെ അടുത്തേക്ക് താൻ മടങ്ങിയിരിക്കുമ്പോൾ കർത്താവെ ഇന്ന് ദൈവദാസന്മാർ പറഞ്ഞതുപോലെ ഹൃദയം കലങ്ങിപ്പോകാതെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ ഭവനം കണ്ടുകൊണ്ട് ആ വിശ്വാസത്തോടെ വിശ്വാസത്തോടെ യാത്ര അയക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ പ്രത്യാശ ഒട്ടും മാറിപ്പോകല്ലേ. ഞങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിലാണ്. ആ ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള പ്രത്യാശയിലും യാത്ര അയക്കുമ്പോൾ കർത്താവെ വേർപാടൊരു ദുഃഖമാണ്. എന്നാൽ വിശ്വാസിക്ക് നിരാശയില്ല. ആ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ ഇന്ന് ദൈവവചനപ്രകാരം പറയുക, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. മരണം ഇന്ന് ലോകപ്രകാരം ചിന്തിച്ചാൽ ഈ ഭവനത്തിന് വലിയ നഷ്ടമാണ്, എന്നാൽ സ്വർഗത്തിന് ഇത് ലാഭമാണ്. അനുഗ്രഹിക്കപ്പെട്ട യാത്ര ട്രിപ്പിന് കാലാവസ്ഥ എല്ലാം കർത്താവെ ഒരുങ്ങട്ടേനെയും ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ അവരും വന്ന് ചേർന്ന് കാണുവാനും എല്ലാം കർത്താവ് കൃപ കൊടുക്കട്ടെ. ഹെവൻലി ഫീസ് സഭയുടെ ഫൗണ്ടർ പ്രസിഡൻ്റായിരിക്കുന്ന ഡോക്ടർ മാത്യു കുരുള്ള തങ്കുപ്രാൻ്റെ പ്രത്യേക അനുശോചനവും പ്രത്യാശയും അറിയിക്കുന്നു. അതുപോലെ ഞാനായിരിക്കുന്ന അബദ്ധനാപുരം സോണിൻ്റെ സഭകളുടെയും അനുശോചനവും പ്രത്യാശയും എൻ്റെ വ്യക്തിപരമായ അനുശോചനവും ഈ സമയം കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയം നമ്മളോട് ഇത്ര നേരം സംസാരിച്ച കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. തുടർന്ന് ആശംസ അറിയിക്കുവാൻ റോസമ സിസ്റ്ററിൻ്റെ അനുശോചനം അറിയിക്കുവാൻ സ്തോത്രം. തുടർന്ന് സ്തോത്രം ഈ കുടുംബത്തോടുള്ള അനുശോചനം അറിയിക്കുവാൻ പാസ്റ്റർ എബ്രഹാം ബേബി പാസ്റ്റർ മുമ്പോട്ട് കടന്നു വന്ന് ഈ കുടുംബത്തോടുള്ള ആശ്വാസം അറിയിക്കും. അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ, അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ, കാത്തു പാർക്കുന്നുണ്ടു നാമും ചേർന്നിടുവാനായി, കാത്തു പാർക്കുന്നുണ്ടു നാമും ചേർന്നിടുവാനായി. ആനന്ദക്കരം നീട്ടിയേറ്റം പുഞ്ചിരി തൂകി, ആനന്ദക്കരം നീട്ടിയേറ്റം പുഞ്ചിരി തൂകി, വിളിച്ചിടുന്നു പോകാം നമുക്ക്, വിളിച്ചിടുന്നു പോകാം നമുക്ക്. സമയത്തിൻ്റെ പരിമിതി ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളിൽ ഒരാളായി ഞങ്ങളോടൊപ്പം കഴിഞ്ഞ ഏറിയ വർഷങ്ങൾ പാർത്തു വന്ന ഞങ്ങളുടെ പ്രിയ റോസമ്മാമയെ സംബന്ധിച്ചിടത്തോളം, ആമയെ നിത്യതയുടെ ശാന്ത തുറമുഖത്ത് ഞങ്ങൾക്ക് മുമ്പേ ഓടി ഓട്ടം തികയ്ക്കാൻ ഈ പ്രിയ ദൈവദാസിക്ക് ദൈവം അവസരം നൽകാൻ കർത്താവ് കൃപ നൽകി. കഴിഞ്ഞ 28 വർഷത്തോളമായി ഈ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് അടുത്ത് ഇടപഴകാൻ കർത്താവ് എനിക്ക് അവസരം നൽകി തന്നു. ഇവർ പാർത്തു വന്ന തൃശ്ശൂരിലെ സമീപവാസികളും അവിടെയുള്ള ദൈവത്തിൻ്റെ ജനവും ഞങ്ങൾക്ക് വളരെ കുടുംബാംഗങ്ങളെ പോലെയാണ്. ഇവർ ഇവിടെ ഒരു 7 വർഷത്തോളമായി വന്ന് പാർക്കാൻ തുടങ്ങി. ഇതിൻ്റെ ചുറ്റുപാടുകളിലുള്ളതായ വീടുകളും ഭവനങ്ങളുമൊക്കെ ഞങ്ങൾക്ക് വളരെ സുപരിചിതരായ ആളുകളാണ്. ആളുകളുടെ പേര് വിവരങ്ങളെല്ലാം ഞങ്ങൾക്ക് വളരെ സുപരിചിതമാണ്. ഞങ്ങളുടെ ഈ യാത്രകൾ മിക്കപ്പോഴും ഈ ഭവനം ഒരു ഇടത്താവളം പോലെ ഞങ്ങൾക്ക് ഈ ഭവനം ഒരാശ്വാസവും സന്തോഷവുമായിരുന്നു. എൻ്റെ പ്രിയ ജ്യേഷ്ഠൻ പ്രിയ ഷാജി സോളമൻ പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ അദ്ദേഹം കുറ്റിക്കോണത്ത് ശുശ്രൂഷിക്കുമ്പോൾ ഞാനും ഇതിൽ ഈ സ്ഥലത്തു നിന്ന് അധികം ദൂരത്തിലല്ലാതെ വന്ന് പാർത്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്ന കാലഘട്ടത്തിലാണ് അവർ ഈ ഭവനം വാങ്ങിപ്പാൻ ഇടയായി തീർന്നത്. ഞാനിതിനെ സമീപത്ത് പിന്നീട്
ഉറങ്ങുന്നതിൽ ശുശ്രൂഷയിലായിരിക്കുമ്പോഴും ഈ വഴി പോകുമ്പോഴൊക്കെയും ഇവിടെ ഞങ്ങൾക്ക് കുടുംബമായി വരുവാനും ആശ്വസിക്കുവാനും ഒക്കെ കർത്താവ് അവസരങ്ങൾ നൽകി തന്നിട്ടുള്ള പ്രിയ അമ്മാമയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞ് ഞാൻ വേഗത്തിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞ് വാക്കുകൾക്ക് വിരാമം കുറിപ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. ഇവിടെ വരുന്ന ആളുകളെ ആരെയും അമ്മാമ വെറും കൈയായി പറഞ്ഞയക്കാറില്ലായിരുന്നു. തനിക്കുള്ള ഭൗതിക നന്മയിൽ നിന്ന് താനത് നൽകുന്നതിൽ മാത്രമല്ല, ഇവിടെ വരുന്ന ആളുകൾക്ക് ആർക്കും ആഹാരം നൽകി കൊടുക്കുന്നതിൽ, അവരെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നതിലൊക്കെ പ്രിയ അമ്മാമ വളരെ ഉത്സാഹവതിയായിരുന്നു. ആമേൻ സ്തോത്രം. എൻ്റെ ഭാര്യയും ജ്യേഷ്ഠത്തെയും ഒക്കെ വിശ്വാസ ജീവിതത്തിൽ വരുന്നതിന് മുന്നമേ അവരുടെ വിവാഹങ്ങൾ നടന്നിരുന്നത് കൊണ്ട് അവരൊക്കെ സാമുദായിക പശ്ചാത്തലത്തിലായിരുന്നു അവരൊക്കെ ആമേൻ ആരാധിച്ചു വന്നത്. എന്നാൽ പ്രിയമുള്ളവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായി കുടുംബാംഗങ്ങളിൽ ഓരോരുത്തരായി വിശ്വാസ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് ഏറ്റവും ഒടുവിലായി പ്രിയ ജോർജ് കുട്ടിച്ചാനും റോസമ്മാമയ്ക്കും കുഞ്ഞുങ്ങൾക്കും കടന്നു വരുവാൻ കർത്താവ് കൃപ നൽകി. അവർ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്ന കാലഘട്ടത്തിൽ ആമേൻ ഹെവൻലി ഫീസ്റ്റിനോടുള്ള ബന്ധത്തിൽ അവർക്ക് വിശ്വാസ സ്നാനം സ്വീകരിപ്പാനും ദൈവ സഭയോടുള്ള ബന്ധത്തിൽ ആ കൂട്ടായ്മകളിലായിരിക്കാനും ഒക്കെ കർത്താവ് അവസരം നൽകി. അതെല്ലാം ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ചുരുക്കം ചില നാളുകളിൽ ശാരീരികമായ ക്ലേശത്തിലൂടെ ആയിരുന്നപ്പോഴൊക്കെയും പോയി കാണുവാനും ആമേൻ സംസാരിപ്പാനും ഒക്കെ കർത്താവ് അവസരങ്ങൾ നൽകി തന്നിട്ടുണ്ട്. എന്നാൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. ഇവിടെ അലമുറയിട്ട് കരയാതെ കണ്ട് ഞങ്ങളുടെ പ്രിയമുള്ളവരൊക്കെ ഇവിടെ ആയിരിക്കുന്നതിന് പിൻപിലൊരു രഹസ്യമുണ്ട്. ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. ശവക്കുഴിക്ക് അപ്പുറത്ത് ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന, പ്രത്യാശ നൽകുന്ന ഒരു വിശ്വാസത്തിലാണ് ഞങ്ങളായിരിക്കുന്നത്. ക്രിസ്തു യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഇവിടുന്ന് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇനി എത്രയും വേഗത്തിൽ തന്നെ കാത്തു നിൽക്കുന്നവരുടെ പ്രത്യക്ഷ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് രണ്ടാമത് വരുമെന്ന പ്രത്യാശയിലാണ് ഞങ്ങളായിരിക്കുന്നത്. ഈ പ്രത്യാശയുള്ള പ്രിയമുള്ള ഒരു കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തുതിക്കുമോ? ഹല്ലേലൂയ. ആമേൻ. കാലാവസ്ഥ നമുക്ക് അനുകൂലമായി കർത്താവ് നൽകിയത് ഓർത്ത് ദൈവത്തിന് പ്രാരംഭമായി നന്ദി പറയുകയാണ്. ഇവിടെയുള്ള ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിച്ചുകൊണ്ടിരുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ പ്രിയ ഷാജി സോളമൻ പാസ്റ്ററെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രാരംഭത്തിൽ അദ്ദേഹമാണല്ലോ ഈ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുവാനിടയായിത്തീർന്നത്. ഇവിടുത്തെ സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിച്ചതായ റാഫ മിനിസ്ട്രീസിനുള്ള പ്രത്യേക നന്ദി പറയുകയാണ്. ആമേൻ. ലൈവ് സ്ട്രീമിന് വേണ്ടി കാര്യാദികൾ ക്രമീകരിച്ച ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളോടുള്ളതായ നന്ദി ഞങ്ങൾ പ്രത്യേകം അറിയിക്കുകയാണ്. ഹെവൻലി ഫീസ്റ്റ് ദൈവ സഭയോടുള്ള ബന്ധത്തിൽ അതിൻ്റെ സോണൽ പാസ്റ്റേഴ്സ്, ഡയോസിസിൻ്റെ പാസ്റ്റേഴ്സ്, ലോക്കൽ ചർച്ചിൻ്റെ പാസ്റ്റേഴ്സ്, അങ്ങനെ ധാരാളം പ്രിയമുള്ളവരോട് വന്നു ചേരാനിടയായിത്തീർന്നു. ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് ഒക്കെ കടന്നു വന്ന പ്രിയമുള്ളവരുണ്ട്. ഞങ്ങൾ ശുശ്രൂഷിച്ചു വരുന്നതായ ദൈവ സഭകളിൽ നിന്ന് അനേക ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ ദാസന്മാർ ഇവിടെ കടന്നു വരുവാനിടയായിത്തീർന്നു. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന ആമേൻ കോട്ടയത്ത് അയർകുന്നം അസംബ്ലീസ് ഓഫ് ഗോഡ് ദൈവ സഭയോടുള്ള ബന്ധത്തിൽ അനേക പ്രിയമുള്ളവർ ഇവിടെ വന്നു ചേരാനിടയായിത്തീർന്നവരോടൊക്കെ ഉള്ളതായ പ്രത്യേക നന്ദി പറയുകയാണ്. ഈ സമീപ പ്രദേശങ്ങളിൽ ഈ അയൽവാസികൾ, ഈ ദേശവാസികൾ, ഈ ചുറ്റുപാടുകളുള്ള പ്രിയമുള്ളവരൊക്കെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഈ കുടുംബത്തിന് വളരെ ആശ്വാസവും അനുഗ്രഹവുമായിരുന്നു. പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ പ്രിയ ജോർജ് കുട്ടിച്ചാനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ആ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ആമേൻ. നിങ്ങൾ റോസമ്മാമയ്ക്ക് വേണ്ടി ഇനി പ്രാർത്ഥിക്കേണ്ട. റോസമ്മാമയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ആമേൻ അവസാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇമ്പങ്ങളുടെ പറദീസയിലേക്ക് യാത്രയാകാൻ അവിടുത്തെ ദാസിക്ക് ദൈവം അവസരം കൊടുത്തു. ഇനി വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്നതായി ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ, പ്രിയമുള്ളവരെയൊക്കെ നിങ്ങൾ പ്രാർത്ഥനകളിൽ ഓർക്കണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യമാകുന്ന സമാധാനവും തൻ്റെ വചനത്തിൻ്റെ നിറവുകളും കൊണ്ടാണ് ഞങ്ങൾ ആശ്വാസം കൈക്കൊള്ളുവാനിടയായിത്തീരുന്നത്. ശുശ്രൂഷകൾ വളരെ വേഗത്തിൽ അവസാനിപ്പിച്ച് നാം പ്ലാച്ചേരിയിൽ സെമിത്തേരിയിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. വന്നു ചേർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ വാചകത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇബ്രഹാം പാസ്റ്ററിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇവിടെ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ കുടുംബവുമായിട്ട് വലിയ പരിചയമില്ലെങ്കിലും പ്രിയ റിജോയെ കാണാനും റിജോയോട് സംസാരിക്കുവാനും ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എല്ലാം എന്നെയും കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. റിജോയുടെ വാക്കുകളിൽ നിന്ന് എപ്പോഴും മനസ്സിലാകുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ വളരെ പ്രത്യാശയോടെ, വളരെ ധൈര്യത്തോടെ താൻ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും താൻ അമ്മയ്ക്ക് വേണ്ടി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുവാൻ ഞങ്ങൾക്ക് ദേവദാസന്മാർക്കെല്ലാം കർത്താവ് ഇടയാക്കി. ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലുള്ള, എൻ്റെ കുടുംബത്തെ പേരിലുള്ള അനുശോചനം ഈ സമയത്ത് ഈ കുടുംബത്തോട് ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം ഞാനായിരിക്കുന്ന സ്വർഗീയ വരുന്ന പത്തനാപുരം സഭയുടെയും അവിടുത്തെ വിശ്വാസികളുടെയും അനുശോചനം ഈ കുടുംബത്തോട് ഞാൻ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേൽക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിച്ച് ഈ ഭവനത്തിലെ ശുശ്രൂഷകൾ ഇവിടെ പൗരി അവസാനിക്കും. ഈ സമയത്ത് പുനലൂർ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ലാൽജി ബ്രദർ മുമ്പോട്ട് കടന്നു വന്ന് ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും. പിതാവെ സ്തുതിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു.
അനുഗ്രഹിക്കപ്പെട്ട നല്ല കാലാവസ്ഥയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷിക്കുവാൻ ദൈവദാസന്മാരെ എല്ലാം ബലപ്പെടുത്തിയല്ലോ. കർത്താവെ, അങ്ങ് പറഞ്ഞല്ലോ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. ആ ദിവ്യ സമാധാനത്താൽ ഈ കുടുംബത്തെ നിറച്ചതിനായി സ്തോത്രം. ആ പ്രത്യാശയുടെ വാക്കുകൾക്കായി സ്തോത്രം. കടന്നു വന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കുന്നു. തുടർന്നും കർത്താവിൻ്റെ സാന്നിധ്യം കൂടെയുള്ളതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് ഇവിടുത്തെ ശുശ്രൂഷകൾ അവസാനിച്ച് തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി പ്രിയ മാതാവിൻ്റെ ഭൗതിക ശരീരം പ്ലാച്ചേരിയിലുള്ള സ്വർഗീയ വരുന്ന സഭയുടെ സെമട്രിയിലേക്ക് ഇപ്പോൾ എടുക്കുന്നതായിരിക്കും. അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഇവിടുന്ന് പോകുന്നവരുടെ ഒരു ശ്രദ്ധയ്ക്കൂടെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ നമുക്ക് അങ്ങോട്ട് കടന്നു വരാനായിട്ടുള്ള അവസരങ്ങളുള്ളൂ. വാഹന സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വേണ്ടപ്പെട്ടവർ മാത്രം ആ കടന്നേക്ക് കടന്നു വരിക എന്നുള്ള കാര്യം കൂടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കാരണം വളരെ ഇടുങ്ങിയ വഴികളും ഒക്കെ ഉള്ള ഒരു സാഹചര്യമാണല്ലോ. അതുമാത്രമല്ല, ആ സെമിട്രിയുടെ പരിസരങ്ങളിൽ വളരെ കർശനമായ നിയന്ത്രണങ്ങൾ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് എല്ലാവരും അവിടെ കടന്നു വരാനായിട്ടുള്ള അനുമതി നമുക്കവിടെ ഇല്ലാത്തതുകൊണ്ട് മറ്റ് ബന്ധപ്പെട്ട വിന്ദകൾ മാത്രം അവിടേക്ക് കടന്നു വരണം എന്ന് കർത്താവിൻ്റെ സ്നേഹത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മളൊരു പാട്ടിൻ്റെ ഈരടികൾ പാടുമ്പോൾ വേണ്ടപ്പെട്ടവർ വന്ന് പ്രിയമാതാവിനോടുള്ള സ്നേഹചുംബനമൊക്കെ നൽകി നമ്മൾ ആ കൂട്ടത്തിൽ സ്തോത്രം മുമ്പോട്ട് കടന്നു വരണം എന്ന് കർത്താവിൻ്റെ സ്നേഹത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ലോകേ ഞാനൻ
ശുശ്രൂഷയെല്ലാം പൂർണ്ണമായിട്ട് അങ്ങയുടെ കരങ്ങളിൽ തരിയ കർത്താവേ, നിന്റെ മകനെ നീ അവിടുന്ന് ഉപയോഗിക്കുന്നത് ഒന്ന് കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. മകത്വ മങ്ങയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ സെമിത്തേരിയിലെ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുകയാണ്. ഈ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ പ്രാർത്ഥനയോടെ നാം ഈ മുഖം കാണുന്നത് തേജസ്സോടുകൂടി ആ മുഖത്തോടെ അല്ലെങ്കിൽ കാണുന്നത് പ്രത്യാശയോടെ ദൈവവചന യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവന് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പ്രിയ റോസമ്മ സഹോദരി, വചനം കേട്ട് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിച്ചതുകൊണ്ട് നിത്യജീവൻ അവകാശിയായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവവചനത്തിൽ ഉറപ്പിച്ചു പറയുക, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട്. നമ്മൾ വചനം കേൾക്കുന്നവരാണ്. ആ കേട്ട വചനം വിശ്വാസം. അതുകൊണ്ട് ആ തെസ്സലോനിക്കൽ ലേഖനത്തിൽ പറഞ്ഞ ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവവചനം നിങ്ങൾ കേട്ടു, കേട്ട വചനത്തെ നിങ്ങൾ കൈക്കൊണ്ടു, കൈക്കൊണ്ട വചനത്തിൽ വിശ്വസിക്കുമ്പോൾ നാം കർത്താവിൽ ആ കർത്താവിനെ ധരിക്കുവാനുള്ള ധൈര്യം നമ്മുടെ ഉള്ളിൽ വരും. പ്രിയ റോസമ്മ സഹോദരി, അത് കർത്താവിനെ ധരിക്കുകയും സ്നാനപ്പെടുകയും ചെയ്തപ്പോൾ തൻ്റെ ഉള്ളിലൊരു ഉറപ്പുണ്ട്. താൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടാലും താൻ കർത്താവിൻ്റെ കൂടെ ആയിരിക്കും. അതുകൊണ്ട് ആ വചനം പറഞ്ഞത് നാം ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിനോട്, മരിച്ചാലും കർത്താവിനുള്ളവർ തന്നെ. അപ്പോൾ ജീവിച്ചിരിക്കുമ്പം താൻ കർത്താവിനെ അറിഞ്ഞു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിനെ ധരിച്ചു. ഇനിയും തൻ്റെ അവസാന യാത്രയിലേക്ക് പോകും. അവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത്, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവന് വിശ്വസിക്കുന്നവനെ നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവൻ വരെ കടന്നു. ഇതൊരു യേശു പറഞ്ഞു, ഞാൻ തന്നെ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവനോടെ എന്നിൽ വിശ്വസിക്കുന്നവൻ മരണം കാണത്തേയില്ല. ഇന്ന് ജീവിച്ചിരുന്നപ്പോൾ താന് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാനും എല്ലാം കർത്താവ് കൃപ കൊടുത്തു. ഇനി അടുത്ത തലത്തിലേക്ക് താൻ പ്രവേശിക്കുമ്പോൾ, അടുത്ത തലത്തിലേക്ക് മരണം വഴിയായി ലോകത്തു നിന്ന് മാറ്റപ്പെടുമ്പോൾ, നിത്യതയിലേക്ക് താൻ പ്രവേശിച്ചിരിക്കുമ്പോൾ അവിടെ ധൈര്യത്തോടെ പറയുക, ഞാൻ ആകാതെ മരണത്തിൽ നിന്ന് ജീവങ്ങളെ കടന്നിരിക്കുന്നു. വീണ്ടും പറയുക, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന നാഴി വരും. ദൈവവചനത്തിൽ നാം എഫിഷ്യൽ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ അവൻ ഉയർപ്പിച്ചു, സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തി. ഇന്ന് ഭൗതികമായി ശാരീരികമായി താൻ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ദൈവവചനത്തിൽ എഴുതിയിരിക്കുക, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും. കർത്താവിൻ്റെ വരവെങ്കിൽ, അവൻ്റെ രണ്ടാമത്തെ വരവിൽ കാഹളം ധ്വനിക്കുമ്പോൾ അത് കേൾക്കും. ഇന്ന് ഈ സെമിട്രിയിൽ നമ്മൾ ഈ ഭൗതിക ശരീരം അടക്കം ചെയ്യുമ്പോൾ ദൈവവചനം പറയുക, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന ആഴിവൻ ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിനെ തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാർ വരം നൽകുന്നു. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അധികാരം നൽകുന്നു. യേശു പറഞ്ഞ മത്തായ സുവിശേഷം 28-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടു. ആ അധികാരം നമുക്ക് യേശുക്രിസ്തു നിങ്ങൾ പോയി സുവിശേഷം പറയണം. ഇന്ന് തനിക്ക് ലഭിച്ച അവസരത്തിൽ താൻ സുവിശേഷം പറഞ്ഞു. ഇന്ന് താൻ പ്രിയം പെറ്റെടുത്ത് താൻ യാത്രയായി. കർത്താവ് ആ മഹത്വ പ്രത്യക്ഷതയിൽ വീണ്ടും കാണുമെന്നുള്ള പ്രത്യാശയോടെ. അതുകൊണ്ട് അവിടെ ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവരെല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തിട്ടവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുന്ന നാഴിക വരുന്നു. ആ വചനത്തിലുള്ള വിശ്വാസവും വചനത്തിലുള്ള ഉറപ്പും ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളും ഇതുപോലൊരു ഒരു സമയത്തൂടെ കടന്നു പോകേണ്ടവരാണ്. എന്നാൽ ഒരു കാര്യം ഉറപ്പുണ്ട്, ദൈവവചനം കല്ലറകളിൽ ഉറങ്ങുന്നവരെല്ലാവരും കർത്താവിൻ്റെ ശബ്ദം കേട്ടു. കല്ലറകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്ത റോസമ്മ സഹോദരി, പൊടിയിൽ വിശ്രമിക്കുന്നവർ ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കുമായിരുന്നു. ഇന്ന് നമുക്കൊരു ഉറപ്പുണ്ട്, പ്രിയ സഹോദരി നിത്യജീവനായിരുന്നു. ആ ഒരു പ്രാഗൽഭ്യത്തോടെ നമുക്ക് യാത്ര കൊടുക്കാം. കർത്താവ്
നമ്മളെല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. ഈ സമയത്ത് ഏറ്റവും അടുത്ത് ഇനി ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ കാണുക. ഏറ്റവും അടുത്തവർ ഒരു സ്നേഹചുംബനം കൊടുത്ത് മക്കൾ ആരെങ്കിലും വന്ന് ഈ മുഖം ഒന്ന് മൂടണം. അതിനുശേഷം നമ്മൾ മണ്ണിനെ ഏൽപ്പിക്കും. ഭഗ്യനാട്ടിൽ പോകും ഞാനെന്തേ പകലിൽ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ അനുഗ്രഹമായി നടന്നു. അതിനുശേഷം ഇവിടെ വെച്ച് അവസാന ശുശ്രൂഷ നിർവഹിക്കുവാൻ ബഹുമാനിയ കർത്തൃദാസന്മാരെ ദൈവം അഭിഷേകം ചെയ്തു ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ശുശ്രൂഷകളെല്ലാം നമുക്ക് അനുഗ്രഹമായിരുന്നു, ആശ്വാസമായിരുന്നു. കാലാവസ്ഥയ്ക്ക് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സഭയായും ഞങ്ങളെല്ലാ സഹോദരങ്ങളുമായി ഒക്കെ പ്രാർത്ഥിച്ചു. ഇത്രത്തോളം ഒരു ശാന്തത സ്വർഗത്തിലെ അഭിഷം നൽകി സകല മാനവും മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. ബഹുമാനിയ എല്ലാ കർത്തൃദാസന്മാർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ പ്രത്യേക നന്ദി പറയുന്നു. വളരെ വിദൂരയിൽ നിന്നൊക്കെയാണ് ദൈവദാസന്മാർ കടന്നു വന്നത്, ശുശ്രൂഷിച്ചത്. പുനലൂർ സഭയോടുള്ള ബന്ധത്തിൽ ദൈവദാസന്, അവിടുത്തെ ദൈവമക്കൾ, മറ്റ് ഉത്തരവാദിത്തപ്പെട്ടതായി അനുഗ്രഹീതരായ കർത്തൃദാസന്മാരൊക്കെ കടന്നു വന്നത് ഞങ്ങൾക്കൊരു വലിയ അനുഗ്രഹമാണ്. പ്രത്യേക നന്ദി നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ സഹോദര കുടുംബങ്ങൾ, ബന്ധുപത്രാദികൾ, പ്രിയപ്പെട്ടവർ, സ്നേഹിതർ, ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. പ്രത്യേക ഒന്ന് രണ്ട് വാക്കോടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ആമേൻ. പ്രിയ അച്ചാനോട് കൂടെ പ്രിയ അമ്മാമ ദീർഘവർഷങ്ങൾ ഒരുമിച്ച് പാർത്തു. ആമേൻ. തൻ്റെ ദാസി തൻ്റെ വേല തികച്ചു. ആമേൻ. വിശ്രമത്തിന് വേണ്ടി കടന്നുപോയി. പ്രിയപ്പെട്ടവരൊരു ചെറുകറ്റ പക്ഷിയെപ്പോലെ ആമേൻ വളരെ വേദനയോടും ഭാരത്തോടും ആയിരിക്കുകയാണ്. കർത്താവ് പ്രിയ അച്ചാനെ ആശ്വസിപ്പിക്കട്ടെ. മൂത്ത പൈതൽ പ്രിയ റോജോ, ആമേൻ സിനി കുഞ്ഞുങ്ങൾ, ആമേൻ കഴിഞ്ഞ അമൃത ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിനുള്ള ബന്ധത്തിലായിരുന്നപ്പോൾ അവിടെ ചെന്ന് പ്രിയ കുഞ്ഞുങ്ങൾ ആമേൻ ശുശ്രൂഷിപ്പാൻ തീ അവസരമൊരുക്കി. അവസാന സമയം ആമേൻ സിനി കൂടെ നിന്ന് രാപകൽ അവൾ ഉറങ്ങാതെ ശുശ്രൂഷിച്ചതൊക്കെ നന്ദിയോടെ ഞങ്ങളത് ഓർക്കുന്നു. ആ പ്രിയ മോളെ അവളെ മരുമോളായിട്ടല്ല കണ്ടത്, അവളെ മോളായിട്ടാണ് കാണുവാനിടയായത്. അവളുടെ ആ സേവനത്തെ ഓർത്ത് ആമേൻ ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ പൈതലിനോട് നന്ദി പറയുന്നു. അതുപോലെ പ്രിയ റിജോ ലീഷ്മ, ആമേൻ അവന് ഇപ്പോൾ വെക്കേഷന് വന്നിട്ട് അവൻ്റെ മമ്മിയുടെ രോഗം ആയതുകൊണ്ട് അവന് തിരിച്ചു പോകാൻ പോലും കഴിയാതെ അവൻ പോകുന്നില്ല തീരുമാനമെടുത്ത് പ്രിയ മമ്മിക്ക് വേണ്ടി ഒരു കൊച്ചു കുഞ്ഞിനെ കുളിപ്പിക്കുന്ന പോലെ, കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്നത് പോലെ ഈ പ്രിയ പൈതല്
അവന്റെ മമ്മിയെ ശുശ്രൂഷിക്കുന്നത് കണ്ടപ്പോൾ അമ്മേ എത്ര ദൈവത്തെ സ്തുതിച്ചാലും ഒക്കെ ദൈവം അവനൊരു ഹൃദയം അങ്ങനെ കൊടുത്തു. കുരാവകളില്ലാതെ കൂടെ ഇരിക്കുകയാണ് അവന്. ആമേൻ. പ്രിയ പൈതലിനെ ദൈവം അനുഗ്രഹിക്കട്ടെ, കർത്താവിനെ ബലപ്പെടുത്തട്ടെ. പ്രിയ ലീഷ്മ പ്രിയ പൈതലും കൂടെ നിന്ന് ശുശ്രൂഷിപ്പാനൊക്കെ ദൈവം അവക്ക് ഭാഗ്യം കൊടുത്തു. ആമേൻ. കുഞ്ഞുങ്ങളെല്ലാവരെയും കർത്താവരെ ആശ്വസിപ്പിക്കട്ടെ, പ്രിയ അച്ഛനെ ആശ്വസിപ്പിക്കട്ടെ. ആമേൻ. അവർക്ക് അവര് മാതാവിനോട് കാണിച്ച എല്ലാറ്റിനും സ്വർഗത്തിലെ അപ്പച്ചൻ അവർക്ക് പ്രതിഫലം കൊടുക്കട്ടെ. ലോകപ്രകാരം അവർക്കൊരു മാതാവ് നഷ്ടപ്പെട്ടെങ്കിലും സ്വർഗത്തിൽ അനാഥർക്ക് പിതാവായി, വിധവമാർക്ക് ന്യായപാലകനായി, നല്ല മാതാവായി കൂടെ ഇരിക്കുന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. സർവാശ്വാസങ്ങളുടെ ഉറുടമായ കർത്താവ് പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. സ്തോത്രം. ഓക്കെ. പിതാവേ, പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന മക്കളെയും കൂട്ടായി കൊടുത്ത പ്രിയപ്പെട്ടവനെയും ബന്ധുമിത്രാദികളെ ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങ് പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. ആ ദിവ്യ സമാധാനത്താൽ കേൾപ്പിച്ച ഓരോ വചനങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. ഇവരെ ആശ്വസിപ്പിച്ചതിനായി നന്ദി പറയുകയാണ്. കടന്നു വന്ന എല്ലാ മക്കളെയും ഒരിക്കൽ കൂടി അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. വചനപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ കൊടുത്ത് നമ്മുടെ യാത്രയായി വീണ്ടും ഒരിക്കൽ കൂടി പറയ കല്ലറകളുള്ളവരെല്ലാവരും അവൻ്റെ ശബ്ദം കേൾക്കും. ആ ശബ്ദം കേൾക്കും എന്നുള്ള പ്രത്യാശ നമുക്കെല്ലാവർക്കും ഉള്ളതിനായി ഇപ്പോൾ സൗരി പൊയ്ക്കൊള്ളുക. കാലാവസാനത്തിൽ ഓഹരി പ്രാപിപ്പാൻ ഇപ്പോൾ സൗരി പൊയ്ക്കൊള്ളുക. കാലാവസാനത്തിൽ ഓഹരി പ്രാപിപ്പാൻ ഇപ്പോൾ റോസമ്മ സൗരി പൊയ്ക്കൊള്ളുക. കാലാവസാനം വരുമ്പോൾ ഓഹരി പ്രാപിപ്പാൻ ലോക ജീവിതത്തിൽ ആവോളം കർത്താവിനെ പ്രസാദിപ്പിക്കുവാനും യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുവാനും ഞങ്ങളുടെ കൽപ്പന അനുസരിപ്പാനൊക്കെ ഭാഗ്യം കൊടുത്തല്ലോ. അങ്ങ് നിശ്ചയിക്കപ്പെട്ട സമയത്ത് വിശ്രമത്തിനായി വീട്ടിലേക്ക് അങ്ങയുടെ ദാസി വന്നു. അങ്ങയുടെ ദാസിയുടെ ഭൗതിക ശരീരം ഭക്തിയുള്ള പുരുഷന്മാർ തേബാനോസിനെ അടക്കം ചെയ്ത വചനം പോലെ ഇത് പകൽ വചനപ്രകാരം ക്രിസ്തു യേശുവിന്റെ പ്രത്യാശയോടെ സമയത്തേരിയിൽ അടക്കം ചെയ്യുവാൻ ദൈവം കൃപ ചെയ്യുന്നതിനായി സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ വാത്സല്യാചാര്യനെ മക്കളുമാരവരെ കുടുംബങ്ങളൊക്കെ ദൈവം സഹായിക്കണമേ. അങ്ങയുടെ ദാസൻ പ്രിയ ഷാജി സോളമൻ പാസ്റ്ററോട് പ്രസ്താവിച്ചതുപോലെ ആ കുഞ്ഞുങ്ങൾക്ക് പ്രിയ അച്ഛാന് പ്രിയമാമയുടെ ബന്ധത്തിൽ വേണ്ട കടപ്പാടുകളൊക്കെ ചെയ്യുവാൻ ആശ്വാസത്തോടെ പ്രത്യാശയോടെ ആയിരിക്കാൻ ദൈവരെ സഹായിക്കുന്നതിനായി സ്തോത്രം. അവരെ കണ്ടതിനെ തുടക്കണമേ, ആശ്വാസവും പ്രത്യാശയും കൊടുക്കണേ. കർത്താവെ, ഇവിടെ സൂക്ഷിച്ച് ഞങ്ങളുടെ വിലപ്പെട്ട ഭൃത്യന്മാർക്കായി സഹസൂക്ഷകർക്കായി സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദര കുടുംബങ്ങളെ പ്രിയപ്പെട്ടവരൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവവരെ സഹായിക്കണമേ. പ്രത്യാശ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനതര ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആ പ്രത്യാശയുടെ ദിനത്തിൽ ഞങ്ങളുടെ പ്രിയ റോസമ്മാമയെ കാണാമെന്നുള്ള പ്രത്യാശയോട് ഈ സമയത്തേരിൽ ഞങ്ങൾക്ക് പ്രത്യാശയോടെ മടങ്ങുവാനും കൃപ തരുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ കൃപ സമാധാനം അനുഗ്രഹങ്ങൾ തുറന്നുള്ള സുരക്ഷയിൽ വെളിപ്പെടുത്തണമേ. കർത്താവ് വേഗം മടങ്ങി വരണമേ. എത്രത്തോളം താമസം, അടികളോട് സഹതാപം തോന്നണമേ. പ്രത്യാശയുടെ ദിനത്തെ, സ്വർഗീയ പ്രത്യാശയുടെ ദിനത്തെ പ്രത്യാശയോടെ കാത്തിരുന്ന് പ്രാപിപ്പാൻ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും സഹായിക്കണമേ. കൃപ ഇന്നയോളം പകർന്ന ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ താഴ്മട അപേക്ഷിക്കുന്നു. പിതാവേ കേൾക്കണമേ. പിതാവായ ദൈവത്തിലെ സ്നേഹവും ഏകജാതനായ പുത്രനിലും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും കൂട്ടായ്മയും കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരുടെ പ്രത്യേകിച്ച് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോടും
ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സമൂഹൻ ഈ സമയത്ത് നമുക്ക് ജയം തന്ന കർത്താവിന് ആർപ്പോട് സ്തോത്രം ചെയ്യാം. സഭയുടെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു, അതിന്റെ പേരിലുള്ള നന്ദിയും അറിയിക്കുന്നു. ഓരോ സഹോദരങ്ങൾക്കും പുനലൂർ സഭയുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇസ്ലാം ഡാം